ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി ഫോർ എൽ ജി എസ് ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ആറ് ക്ലാസുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത് അപ്പൊ ആറ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യമായ സമയം ഞാനൊന്ന് പറയാം കാലത്ത് ആറ് മണിക്കൊരു ക്ലാസ് കാലത്ത് ഒൻപത് മണിക്കൊരു ക്ലാസ് പന്ത്രണ്ട് മണിക്കൊരു ക്ലാസ് മൂന്ന് മണിക്കൊരു ക്ലാസ് രാത്രി എട്ട് മണിക്കൊരു ക്ലാസ് രാത്രി പത്തരയ്ക്കൊരു ക്ലാസ് ഇങ്ങനെയാണ് ആറ് ക്ലാസ്സുകൾ വരുന്നത് അപ്പം അതിൽ ആറ് മണിയുടെ ക്ലാസ്സും ഒൻപത് മണിയുടെ ക്ലാസ് എന്ന് പറയുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് പന്ത്രണ്ട് മണിക്ക് നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് അതായത് ഇപ്പോൾ നമുക്ക് എസ് സി ആർ ടി എ സി ആർ ടി മാത്രം പഠിച്ചാൽ പോരാ അഡീഷണൽ ആയിട്ട് കുറെ കാര്യങ്ങളും കൂടെ പഠിക്കണം എന്ന് പറയുന്ന കുറേ സബ്ജക്ട്സ് ഉണ്ട് ഉണ്ടല്ലേ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത് കേരള ജോഗ്രഫി ഇതൊക്കെ എ സി ആർ ടി മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ആണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് എസ് സി ആർ ടി എൻ സി ആർ ടി പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആണ് അതല്ലാതെ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സ് എന്നൊക്കെ പറയുന്നത് കേരള ജ്യോഗ്രഫിയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടോപ്പിക് ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ എക്കണോമിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മണിക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം അത് ഒരാഴ്ച മൂന്നും കൂടെ കവറാകുന്ന രീതിയിലാണ് രണ്ട് ദിവസം ഇംഗ്ലീഷ് രണ്ട് ദിവസം മാത്സ് രണ്ട് ദിവസം മലയാളം രാത്രി എട്ട് മണിക്ക് നമുക്ക് പി വൈ ക്യൂ ഡിസ്കഷനാണ് അതായത് കാലത്ത് ആറ് മണിക്കും ഒൻപത് മണിക്കും പന്ത്രണ്ട് മണിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ആ പഠിച്ച ഭാഗത്തു നിന്നും പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങളിൽ മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെസ്റ്റിന്റെ പിന്നെ രാത്രി പത്തരയ്ക്ക് എക്സ്പെക്ടഡ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ് എക്സ്പെക്ടഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കൂടാതെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കലാ കായികം സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗവും നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ഭാഗവും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ലൈവായിട്ട് പഠിച്ചു പോവുകയാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും ക്ലാസ്സുകളാണ് ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക പിന്നെ നമ്മളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ കാരണം നമ്മൾ ഡെയിലി ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ ഡെയിലി രാത്രി മുൻവർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു വീക്കലി നമ്മൾ ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ കണ്ടക്ട് ചെയ്യുന്നു മന്ത്ലി നമ്മൾ അതുപോലെ തന്നെ നൂറ് മാർക്കിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത് അപ്പം കൃത്യമായിട്ട് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും ഓക്കെ യെസ് അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പിന്നെ എന്താ പുതുതായിട്ട് ജോയിൻ ചെയ്തവരാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് വരുന്ന ഓൾറെഡി നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം വരെയുള്ള എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്നുള്ള എൻ സി ആർ ടി പാഠഭാഗങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട മുഴുവൻ എസ് എൻ സി ആർ ടി പാഠഭാഗങ്ങളും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും അപ്പം നിങ്ങൾ സമയമുള്ളതിനനുസരിച്ച് കണ്ട് തീർക്കുക കേട്ടോ ഓക്കെ നമുക്ക് മുന്നിൽ സമയമുണ്ട് അപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിൽ പകൽ കംപ്ലീറ്റ് ഒഴിവാണ് രാത്രി എട്ട് മണിക്കാണ് നമുക്ക് റിവിഷൻ വരുന്നത് അപ്പോൾ അങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ക്ലാസ് ഒക്കെ കണ്ട് തീർക്കുക പെൻറ്റിംഗ് ഉള്ളതൊക്കെ തീർക്കുക പഠിച്ച് തീർന്നവർ റിവിഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ അത് ആ ഒരു സമയം പ്രയോഗം യോനപ്പെടുത്താം ഓക്കെ അപ്പോ ഇന്ത്യൻ ജ്യോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ എൻ സിആർ ടി കംപ്ലീറ്റ് ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ അധികം കാര്യങ്ങളൊക്കെ എസ് സിആർ ടി ബേസ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞതാണ് ഓൾറെഡി അപ്പോൾ ആ പഠിച്ച കാര്യങ്ങൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയതിൽ വരും അതല്ലാതെയുള്ള അഡീഷണൽ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചാൽ മതിയാവും ഓക്കെ അപ്പോൾ ക്ലാസ് കേൾക്കുക എക്സ്ട്രാ പോയിന്റ്സ് വരുമ്പോൾ നോട്ട് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്നുള്ള മുഴുവൻ എൻ സി ആർ ടി പാഠഭാഗങ്ങളും നോക്കിയാലോ ജോഗ്രഫിയില് ഇന്ത്യ സ്ഥാനം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകൾ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോഴും പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇപ്പൊ അവസാനം പി എസ് സി നടത്തിയ കുറേ പരീക്ഷകളിൽ ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തെറ്റിക്കാതെ നമുക്ക് ആൻസർ ചെയ്യാൻ പാകത്തിന് പഠിച്ചു വെച്ചേക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാന കരഭാഗം ഇത് കാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ടാണ് കേട്ടോ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള പഠിച്ചിരിക്കേണ്ട കംപ്ലീറ്റ് പോയിന്റ്സും എടുത്തിട്ടുള്ള ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള നോട്ടാണ് നോക്കുക ഇന്ത്യയുടെ പ്രധാന കരഭാഗം എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ് വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയുമാണ് വ്യാപിച്ചു കിടക്കുന്നത് ഇന്ത്യയുടെ പ്രധാന കരഭാഗം എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയാണ് വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയുമാണ് വ്യാപിച്ചു കിടക്കുന്നത് എല്ലാവർക്കും അറിയാം അല്ലെ ഇനി ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ത്രീ പോയിന്റ് ടു എയ്റ്റ് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്നത് ലോക വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് അല്ലെ ലോകവിസ്തൃതിയുടെ രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത് അതും നോട്ട് ചെയ്ത് വെച്ചേക്കാം അതെല്ലാം ചോദിക്കുന്നതാണ് കേട്ടോ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി പി എസ് സി സ്ഥിരം ചോദിക്കുന്നതാ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് ടു മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് നോർത്ത് ആണോ സൗത്ത് ആണോന്നുള്ളതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കണേ എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് ടു മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ആണ് ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി ഇനി രേഖാംശീയ വ്യാപ്തി എന്താണ് രേഖാംശീയ വ്യാപ്തി അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് ടു തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് ഈസ്റ്റ് ആണ് അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് ടു തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് ഈസ്റ്റ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ് ഇന്ദിരാ പോയിന്റ് ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേറ്റം ചോദിച്ചു കഴിഞ്ഞാൽ അത് കന്യാകുമാരിയാണ് തെറ്റിക്കരുത് ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാ പോയിന്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം എന്ന് പറയുന്നത് കന്യാകുമാരി ഓക്കെ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം തെക്ക് വടക്ക് ദൂരം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് ടു നയൻ ഡബിൾ ത്രീ ഓക്കെ ഇത്രയും കിലോമീറ്റർ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ തീരത്ത് നിന്നും കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ രാജ്യാതിർത്തി എത്രയാണ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലാണ് ആണ് ട്വന്റി വൺ പോയിന്റ് നയൻ കിലോമീറ്റർ ആണ് തീരത്ത് നിന്നും കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ രാജ്യാതിർത്തിയാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് കിലോമീറ്റർ രണ്ട് സമീപസ്ഥ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് രണ്ട് സമീപസ്ഥ അക്ഷാംശങ്ങൾ അക്ഷാംശങ്ങളും രേഖാംശങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ സിആർ ടി പാഠഭാഗങ്ങളിൽ അപ്പൊ രണ്ട് സമീപസ്ഥ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് അക്ഷാംശ രേഖാംശങ്ങളുടെ ഉപയോഗം എന്തിനൊക്കെയാണ് നമ്മൾ അക്ഷാംശ രേഖാംശങ്ങൾ ഉപയോഗിക്കുന്നത് സ്ഥലങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാനാണ് സ്ഥലങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് അക്ഷാംശ രേഖാംശങ്ങൾ ഉപയോഗിക്കുന്നത് രേഖാംശങ്ങളുടെ ഉപയോഗം ചോദിച്ചു കഴിഞ്ഞാൽ സമയം കണക്കാക്കാൻ അപ്പൊ സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് എന്താ രേഖാംശ രേഖാംശ രേഖയാണ് രേഖ രേഖാംശരേഖൻ ഇന്ത്യയുടെ മാനക രേഖാംശം ബി എസ് ചോദിക്കുന്നതാണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കാണ് കിഴക്ക് മുപ്പത്തി എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്ക് ഇത്രയും പോയിന്റ്സ് നമുക്ക് നമുക്കൊന്നുകൂടെ പറഞ്ഞാലോ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കരഭാഗം ഒപ്പം പറയാ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയുമാണ് ഇന്ത്യയുടെ പ്രധാന കരഭാഗം ഇന്ത്യയുടെ ആകെ എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇത് വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് രണ്ട് പോയിന്റ് നാല് ശതമാനം ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് ടു മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി അറുപത്തിയെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് ടു തൊണ്ണൂറ്റി ഡിഗ്രി ഇരുപത്തി മിനിറ്റ് ഈസ്റ്റ് ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് പറയുന്നത് ഇന്ദ്ര പോയിന്റ് ആണ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേറ്റം ചോദിച്ചു കഴിഞ്ഞാൽ അത് കന്യാകുമാരി ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം ചോദിച്ചാൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ തീരത്ത് നിന്നും കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ രാജ്യാതിർത്തി എത്രയാ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അഥവാ ഇരുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് കിലോമീറ്റർ രണ്ട് സമീപസ്ഥ അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ആണ് അക്ഷാംശ രേഖാംശങ്ങൾ ഉപയോഗിക്കുന്നത് സ്ഥലങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് രേഖാംശങ്ങളുടെ ഉപയോഗം എന്തിനാണ് സമയം കണക്കാക്കാനാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്ക് ഓക്കെ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ ഇനി അടുത്തത് നോക്കുക ജയ്സാൽമീറിനെ അപേക്ഷിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സൂര്യൻ നേരത്തെ ഉദിക്കുമെങ്കിലും ദിബ്രുഗഡിലെയും ഇംഫാലിലെയും ജയ്സാൽമീറിലെയും സമയം ഒരുപോലെയാണ് ഈ ജെയ്സാൽമീർ എന്ന് പറയുന്നത് എവിടെയാണ് രാജസ്ഥാനിലാണ് അല്ലെ നമ്മൾ രാജസ്ഥാൻ സ്റ്റേറ്റ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ജയ്പൂർ ഉദയ്പൂർ അല്ലെ ജയ്സാൽമീർ അജ്മീർ ഇതൊക്കെ രാജസ്ഥാനിലാണെന്ന് നമ്മൾ പഠിച്ചു അപ്പൊ ജെയ്സാൽമീറിനെ അപേക്ഷിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സൂര്യൻ നേരത്തെ ഉദിക്കുമെങ്കിലും ദിബ്രുഗഡിലെയും ഇംഫാലിലെയും ജയ്സ് ജയ്സാൽമീറിലെയും എല്ലാം സമയം എങ്ങനെയാണ് ഒരേ പോലെയാണ് ഈ പോയിന്റ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് വരാവുന്നതാണ് ഇപ്പൊ ജെയ്സാൽമീറിലെയും ദിബ്രുഗഡിലെയും ഇംഫാലിലെയും എല്ലാം സമയം എങ്ങനെയാണ് ഒരേ പോലെയാണ് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന ആകെ രേഖാംശങ്ങളുടെ എണ്ണം എത്രയാണ് മുപ്പതാണ് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന ആകെ രേഖാംശങ്ങളുടെ എണ്ണം മുപ്പത് ഗ്രീണിച്ച് രേഖാംശത്തിന് ഗ്രീണിച്ച് രേഖാംശം എന്ന് പറയുമ്പോൾ പൂജ്യം ഡിഗ്രി കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശം കിടക്കുമ്പോഴും നാല് മിനിറ്റ് വെച്ച് സമയം കൂടുകയാണ് ചെയ്യുന്നത് ീണിച്ച രേഖാംശത്തിന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശം കടക്കുമ്പോഴും അതായത് പൂജ്യം ഡിഗ്രി ഓക്കെ പൂജ്യം ഡിഗ്രി കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശം കിടക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നു നാല് മിനിറ്റ് വെച്ച് സമയം കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ കിഴക്കേ കിഴക്കേറ്റവും പടിഞ്ഞാറേ ഏറ്റവും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം എത്രയാണ് ഏകദേശം മുപ്പത് ഡിഗ്രിയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇന്ത്യയുടെ കിഴക്കേ കിഴക്കേറ്റവും പടിഞ്ഞാറേ ഏറ്റവും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് ഡിഗ്രിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ് മുപ്പത് ഇൻറ്റു എത്ര മിനിറ്റ് വ്യത്യാസമാണ് ഓരോ ഡിഗ്രി കടക്കുമ്പോഴും നാല് മിനിറ്റ് ആണ് അപ്പോൾ ആകെ വ്യത്യാസം രേഖാംശ വ്യത്യാസം എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രി അപ്പോൾ മുപ്പത് ഇൻറ്റു നാല് എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് വരുന്നത് അതായത് നൂറ്റി ഇരുപത് ബാർ ബൈ അറുപത് എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂർ എന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഈ പ്രദേശങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ് രണ്ട് മണിക്കൂർ അഥവാ നൂറ്റി മിനിറ്റ് ആണ് അതും ഓർത്തിരിക്കുക ഇനി ഇന്ത്യയുടെ മാനക മാനകസമയം ഗ്രീനിച്ച സമയത്തേക്കാൾ അഞ്ചു മണിക്കൂറും മുപ്പത് മിനിറ്റും മുന്നിലാണ് അത് ഓർത്തിരിക്കണേ ഇന്ത്യയുടെ സമയം എന്ന് പറയുന്നത് ഗ്രീനിച്ച സമയത്തേക്കാൾ എങ്ങനെയാണ് അഞ്ചു മണിക്കൂറും മുപ്പത് മിനിറ്റും മുന്നിലാണ് ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാ എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കാണ് നമ്മൾ പറഞ്ഞല്ലേ എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശം ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രി രേഖാംശമാണ് ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത് എത്രയാണ് പൂജ്യം ഡിഗ്രി രേഖാംശമാണ് ഗ്രീണിച്ച രേഖാംശത്തിന് പൂജ്യം ഡിഗ്രി അതായത് ഗ്രീണിച്ച രേഖാംശം എന്ന് പറയുമ്പോൾ പൂജ്യം ഡിഗ്രി കിഴക്കോട്ട് ഓരോ ഡിഗ്രി കൂടുമ്പോഴും നാല് മിനിറ്റ് സമയം വെച്ച് കൂടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഗ്രീണിച്ച രേഖാംശത്തിന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശം കിടക്കുമ്പോഴും നാല് മിനിറ്റ് വെച്ച് കൂടുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഗ്രീനിച്ച് മെറഡിയനും ഗ്രീനിച്ച് മെറിയൻ എന്ന് പറയുമ്പോൾ പൂജ്യം ഡിഗ്രി രേഖാംശം ഇന്ത്യയുടെ മാനക രേഖാംശവും തമ്മിലുള്ള വ്യത്യാസം മാനക രേഖാംശം എന്ന് പറയുമ്പോൾ എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് അല്ലെ അപ്പൊ എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് അപ്പൊ അതുകൊണ്ട് എൺപത്തിരണ്ട് ഇൻഡു നാല് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മുന്നൂറ്റി ഇരുപത്തിയെട്ട് മിനിറ്റ് പ്ലസ് രണ്ടും അപ്പൊ മുന്നൂറ്റി മുപ്പത് മിനിറ്റ് എന്ന് കിട്ടും അതായത് അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇങ്ങനെയാണ് വന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയുടെ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ അഞ്ചു മണിക്കൂറും മുപ്പത് മിനിറ്റും മുന്നിലാണ് എന്ന് പറയാനുള്ള കാര്യം എന്താണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയല്ലോ ഇനി ഇന്ത്യയെ ഏകദേശം രണ്ട് പകുതികളാക്കി വിഭജിക്കുന്ന പ്രധാന അക്ഷാംശ രേഖ അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ് പി എസ് എപ്പോഴും ചോദിക്കുന്നതാണ് ഉത്തരായണ രേഖ അതായത് ഇരുപത്തിമൂന്ന് ഡിഗ്രി മുപ്പത് മിനിറ്റ് വടക്ക് ഇരുപത്തിമൂന്ന് ഡിഗ്രി മുപ്പത് മിനിറ്റ് വടക്ക് അതാണ് ഉത്തരായന രേഖ അപ്പം ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരായന രേഖയാണ് അല്ലെങ്കിൽ ഇന്ത്യ ഏകദേശം രണ്ട് പകുതികളാക്കി വിഭജിക്കുന്ന പ്രധാന അക്ഷാംശരേഖ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരായന രേഖയാണ് ഈ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം ഇത്രയും സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം ഈ എട്ട് സംസ്ഥാനങ്ങൾ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്നത് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എട്ടാണ് ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ത്രിപുര മിസോറ ഇനി ഇന്ത്യയുടെ രേഖാംശം നമ്മൾ പറഞ്ഞു എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്കാണ് അത് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയുടെ മാനകരേഖാംശം കടന്നു പോകുന്നത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ആന്ധ്രാപ്രദേശ് ഓക്കെ അപ്പൊ അഞ്ച് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ മാനകരേഖാംശം കടന്നു പോകുന്നത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ആന്ധ്രാപ്രദേശ് ഇനി ഇന്ത്യൻ ഉപദ്വീപിന്റെ ആകെ തീരപ്രദേശം എന്ന് പറയുന്നത് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ ആകെ തീരപ്രദേശം ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഇന്ത്യയുടെ ദ്വീപ സമൂഹങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആകെ തീരദേശ ദൈർഘ്യം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിന്റെ ആകെ തീരപ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അതിൽ ദ്വീപ സമൂഹങ്ങൾ കൂടി ചേരുമ്പോൾ ഇനി ദ്വീപ സമൂഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ദ്വീപ സമൂഹങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് ഓക്കെ അപ്പോൾ അടുത്തത് നമ്മൾ ഒരു ടേബിളാണ് പഠിക്കുന്നത് ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയിൽ കടൽ തീരമുള്ള അല്ലെ ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ ഈ ഒൻപത് സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ി ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമർ അപ്പോൾ ഏഴ് സംസ്ഥാനങ്ങളാണ് സോറി ഏഴ് രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴ് രാജ്യങ്ങളാണ് ഏതൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമർ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ ഇത്രയുമാണ് ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള ദ്വീപരാഷ്ട്രങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള ദ്വീപരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ് ശ്രീലങ്കയും മാലിദ്വീപും ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഇത് ചോദിക്കാറുണ്ട് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്ന എന്താണ് ഗൾഫ് ഓഫ് മാന്നാറും പാക്ക് കടലെടുക്കുമാണ് കേട്ടോ ഗൾഫ് ഓഫ് മാന്നാറും പാക്ക് കടലെടുക്കുമാണ് ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഓക്കെ ഇനി ഗൾഫും കടലിടുക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഉൾക്കടലും കടലിടുക്കും ഗൾഫും സ്ട്രെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്വാഭാവികമായ രൂപം കൊണ്ട ഇടുങ്ങിയ കടൽഭാഗമാണ് കടലിടുക്ക് കടലിടുക്ക് അഥവാ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞ എന്താണ് കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്വാഭാവികമായി രൂപം കൊണ്ട ഇടുങ്ങിയ കടൽഭാഗമാണ് കടലിടുക്ക് അതിന് ആണ് പാക്ക് കടലിടുക്ക് ജിബ്രാൾട്ടർ കടലിടുക്ക് പാക്ക് കടലിടുക്ക് നമ്മൾ പറഞ്ഞല്ലോ ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്നതാണ് പാക്ക് കടലിടുക്ക് അപ്പം പാക്ക് കടലിടുക്കും ജിബ്രാൾട്ടർ കടലിടുക്കും എല്ലാം ഈ കടലിടുക്കിന് അല്ലെങ്കിൽ സ്ട്രേറ്റിന് ആണ് ഇനി എന്താണ് ഗൾഫ് അഥവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലേക്ക് കയറി കിടക്കുന്ന ഇടുങ്ങിയ കടൽഭാഗത്തെയാണ് എന്ന് പറയുന്നത് കയറി കിടക്കുന്ന ഇടുങ്ങിയ കടൽ ഭാഗമാണ് ഉൾക്കടൽ ഉൾക്കടലിന് എക്സാമ്പിൾ ആണ് പേർഷ്യൻ ഗൾഫ് ഗൾഫ് ഓഫ് കച്ച് കേട്ടോ പേർഷ്യൻ ഗൾഫ് ഗൾഫ് ഓഫ് കച്ച് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ് ഉൾക്കടലിന് എക്സാമ്പിൾ ആണ് ഇനി അടുത്തത് ഇന്ത്യ ഒരു ഉപഭൂഖണ്ഡം എന്ന നിലയിൽ ഏറെ ഭൗതിക വൈവിധ്യമുള്ള രാജ്യമാണ് ഇന്ത്യ നമുക്കറിയാം വടക്ക് അത്യുന്നതമായ പർവ്വതങ്ങൾ ഗംഗ ബ്രഹ്മപുത്ര ഗോദാവരി കൃഷ്ണ മഹാനദി തുടങ്ങിയ വൻ നദികൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ദക്ഷിണേന്ത്യയിലും ഹരിതാഭമായ കുന്നിൻപുറങ്ങൾ വിശാലമായ മരുസ്ഥലി എന്നിങ്ങനെ വിശാല ഭൗതിക വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ ഇന്ത്യയിൽ വിശാലമായ വൈവിധ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആ വടക്ക് അത്യുന്നതമായിട്ടുള്ള പർവ്വതങ്ങളുണ്ട് ഗ്രംഗ ഗംഗ ബ്രഹ്മപുത്ര ഗോദാവരി കൃഷ്ണ മഹാനദി തുടങ്ങിയിട്ടുള്ള വൻ നദികളുണ്ട് വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലും ഹരിതാഭമായിട്ടുള്ള കുന്നിൻപുറങ്ങൾ വിശാലമായ മരുസ്ഥലി ഇതെല്ലാം ചേരുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത് വടക്ക് വടക്ക് എന്താണ് വടക്ക് ഹിമാലയ പർവ്വതം വടക്കു പടിഞ്ഞാറ് എന്താ ഹിന്ദു കുഷ് സുലൈമാൻ നിരകൾ വടക്ക് കിഴക്ക് പൂർവാചൽ മലനിരകൾ തെക്കതി അതിവിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയാൽ അതിരിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപ് അപ്പൊ ഇന്ത്യൻ ഉപദ്വീപ് അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിരുകൾ ഏതൊക്കെയാണ് വടക്ക് എന്താണ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് ഹിമാലയ പർവ്വതമാണ് വടക്ക് ഹിമാലയ പർവ്വതം വടക്ക് പടിഞ്ഞാറ് ഹിന്ദു കുഷ് സുലൈമാൻ നിരകൾ എന്നിവയുണ്ട് വടക്ക് കിഴക്ക് പൂർവാചൽ തെക്ക് അതിവിശാലമായ ഇന്ത്യൻ മഹാസമുദ്രം ഓക്കെ അപ്പൊ ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിരുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇന്ത്യ അഞ്ച് രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നത് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇന്ത്യ ഇതിൽ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ഭരണ നിർവഹണ കേ പ്രദേശമാണ് ലഡാക്ക് ഓക്കേ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അതുകൊണ്ട് സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ഭരണനിർവഹണ പ്രദേശം ലഡാക്കാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാന തമിഴ്നാട് കിഴക്കേയറ്റം അരുണാചൽ പ്രദേശ് പഠിക്കുക ഗുജറാത്ത് ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ ഇനി ഇന്ത്യയുടെ ദ്വീപ സമൂഹങ്ങൾ ഇന്ത്യയുടെ ദ്വീപ സമൂഹങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ ദ്വീപ സമൂഹങ്ങളും കൂടെ ചേരുമ്പോൾ തീരദേശം വരുന്നത് എത്രയാണെന്ന് അല്ലേ ഇപ്പൊ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് എന്താണ് പവിഴ ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത് അഗ്നിപർവ്വത ജന്യമാണ് ഓക്കെ അപ്പം ഇതാണ് ദ്വീപ സമൂഹങ്ങൾ ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ഓക്കെ ആണല്ലോ അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത് പക്ഷേ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ നമുക്ക് എപ്പോഴും പി എസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് സ്ഥിരം ചോദിക്കുന്നതാണ് ഇന്ത്യയുമായിട്ട് എന്താ ഇന്ത്യയുടെ മാനക രേഖാംശം ചോദിക്കാറുണ്ട് അക്ഷാംശീയ വ്യാപ്തി ചോദിക്കാറുണ്ട് അക്ഷാംശീയ രേഖാംശീയ രേഖകൾ തമ്മിലുള്ള ആ ഒരു ഡിഗ്രി ഒക്കെ നമ്മൾ പഠിച്ചില്ലേ മുപ്പത് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊക്കെ അതുപോലെ ഇന്ത്യയുമായിട്ട് കഥ കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഉത്തരായണ രേഖ കടന്നു പോകുന്ന സം രാജ്യങ്ങളിൽ പെടാ സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതൊന്ന് പഠിക്കുക ഓക്കെ ഇനി നമുക്ക് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഘടനയും ഭൂപ്രകൃതിയും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ ഘടനയും ഭൂപ്രകൃതിയും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അപ്പൊ നമുക്ക് നോക്കാം ഘടന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഇന്ന് കാണപ്പെടുന്ന രീതിയിലുള്ള ഭൗമ ഘടനയും ഭൂരൂപീകരണ പ്രക്രിയകളും രൂപപ്പെട്ടത് പ്രധാനമായും അന്തർജന്യവും ബാഹ്യജന്യവുമായ ഭൗമപ്രക്രിയകളുടെയും ഫലകങ്ങളുടെ പാർശ്വചലനങ്ങളുടെയും പരസ്പര പ്രവർത്തനത്തിലൂടെയാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ഞാൻ പറഞ്ഞോട്ടെ ക്ലാസിൻ്റെ ഇടയിൽ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് ഓക്കെ അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് ക്ഷമിക്കുക കേട്ടോ നോക്കുക ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഇന്ന് കാണപ്പെടുന്ന രീതിയിലുള്ള ഓക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ന് കാണപ്പെടുന്ന രീതിയിലുള്ള ഭൗമഘടനയും ഭൂരൂപീകരണ പ്രക്രിയകളും രൂപപ്പെട്ടത് പ്രധാനമായും അന്തർജന്യവും ബാഹ്യജന്യവുമായ ഭൗമപ്രക്രിയകളുടെയും ഫലകങ്ങളുടെയും പാർശ്വചലനങ്ങളുടെയും പരസ്പര പ്രവർത്തനത്തിലൂടെയാണ് ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളുടെയും ദ്വിജ്ഞാനീയ ഘടനയുടെയും രൂപീകരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ മൂന്ന് ഭൗമ വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം എന്തൊക്കെയാണ് ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ മൂന്ന് ഭൗമ വിഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത് എന്തൊക്കെയാണ് ഒന്ന് ഉപദ്വീപീയ ഖണ്ഡം ഹിമാലയവും മറ്റ് ഉപദ്വീപീയൻ പർവ്വതങ്ങളും സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഉപദ്വീപീയ ഖണ്ഡം ഹിമാലയവും മറ്റ് ഉപദ്വീപീയൻ പർവ്വതങ്ങളും സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ മൂന്നായിട്ടാണ് ഇന്ത്യയെ തിരിച്ചിരിക്കുന്നത് ഓക്കെ ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം ഉപദ്വീപീയ ഖണ്ഡം അപ്പോൾ ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിന്റെ ഭാഗമാണ് എന്ത് ഉപദ്വീപീയ ഖണ്ഡം ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിന്റെ ഭാഗമാണ് ഉപദ്വീപീയ ഖണ്ഡം ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ വടക്കൻ അതിര് ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേ അറ്റമായ കച്ചു മുതൽ ഓക്കെ നോട്ട് ചെയ്ത് കച്ചു മുതൽ യമുന ഗംഗ നദികൾക്ക് ഏതാണ്ട് സമാന്തരമായി രാജ്മഹൽ കുന്നുവരെയും ഗംഗ ഡെൽറ്റ വരെയും ക്രമരഹിതമായി കാണപ്പെടുന്നു ഓക്കെ അപ്പോൾ ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ വടക്കനതിര് എന്താണ് ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേയറ്റമായിട്ടുള്ള കച്ചു മുതൽ ഗംഗ യമുന നദികൾക്ക് ഏതാണ്ട് സമാന്തരമായി രാജ്മഹൽ കുന്നുവരെയും ഗംഗ ഡെൽറ്റ വരെയും ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നു അപ്പം അതിരുകളൊക്കെ അറിഞ്ഞിരിക്കണം വടക്കനദിരി ഇപ്പൊ തന്നെ പഴച്ചേക്ക ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേറ്റമായിട്ടുള്ള കച്ച മുതൽ ഗംഗ യമുന നദികൾക്ക് ഏതാണ്ട് സമാന്തരമായിട്ട് രാജ്മഹൽ കുന്ന വരെയും ഗംഗ ഡെൽറ്റ വരെയുമാണ് കാണപ്പെടുന്നത് ഇനി പടിഞ്ഞാറ് പടിഞ്ഞാറ് എന്താണ് പറയുന്നത് രാജസ്ഥാനും ഓക്കെ പടിഞ്ഞാറ് രാജസ്ഥാനും വടക്ക് കിഴക്ക് മേഘാലയ പീഠഭൂമിയും വടക്ക് കിഴക്ക് എന്താണ് മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോ പീഠഭൂമിയും ഖണ്ഡത്തിന്റെ തുടർച്ചയാണ് പടിഞ്ഞാറ് രാജസ്ഥാനും വടക്ക് കിഴക്ക് മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോങ് പീഠഭൂമിയും ഉപദ്വീപീയ ഖണ്ഡത്തിന്റെ തുടർച്ചയാണ് വടക്കു കിഴക്കൻ ഭാഗത്തെ പശ്ചിമ ബംഗാളിലെ മാൾഡ ഭ്രംശതടം ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നു വടക്ക് കിഴക്കൻ ഭാഗത്തെ പശ്ചിമ ബംഗാളിലെ മാൾഡ ഭ്രംശധട നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നു വളരെ പഴക്കമുള്ള ഗ്രാനൈറ്റും നൈസും ചേർന്നാണ് പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് വളരെ പഴക്കമുള്ള ഗ്രാനൈറ്റും നൈസും ചേർന്നാണ് പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് ക്യാംപ്രിയൻ കാലഘട്ടം മുതൽ തന്നെ ഉപദ്വീപ് ഒരു ദൃഢമായ ശിലാഖണ്ഡമായിട്ട് നിലനിന്നു പോരുന്നു വിവിധ ലംബതല ചലനങ്ങൾക്കും ശിലാഖണ്ഡ ഭ്രംശത്തിനും ഈ ഭൂഭാഗം വിധേയമായി ഓക്കെ അതായത് സത്പുരാഖണ്ഡ പർവ്വതത്തിൻ്റെയും നർമ്മദ മഹാനദി താപ്തി എന്നീ നദികളുടെ ഭ്രംശ താഴ്വരകളുടെയും രൂപീകരണം അതാണ് എക്സാമ്പിൾ പറയുന്നത് ഓക്കെ പ്രധാനമായും അവശിഷ്ട പർവ്വതങ്ങളാണ് കാണപ്പെടുന്നത് ഓക്കെ ഉപദ്വീപിക ഖണ്ഡം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും എന്താണ് കാണപ്പെടുന്നത് അവശിഷ്ട പർവ്വതങ്ങളാണ് കാണപ്പെടുന്നത് ഉദാഹരണം ആരവല്ലി കുന്നുകൾ നല്ലമല കുന്നുകൾ പൽക്കൊണ്ടാനിര മഹേന്ദ്രഗിരി കുന്നുകൾ അപ്പോൾ താഴെ തന്നിട്ടുള്ള താഴെ തന്നിട്ടുള്ളവയിൽ ഉപദ്വീപീയ ഖണ്ഡവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന ഏത് എന്നൊക്കെ ചോദ്യം വരാലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം അടുത്തു നോക്കുക ഹിമാലയവും മറ്റ് ഉപദ്വീപിയ പർവ്വതങ്ങളും ഹിമാലയവും മറ്റ് ഉപദ്വീപീയൻ പർവ്വതങ്ങളും ഭൗമഘടനയിൽ വളരെ പുതിയവയും താരതമ്യേന പ്രായം കുറഞ്ഞതും കാഠിന്യം കുറഞ്ഞവയും മാറ്റങ്ങൾക്ക് വിധേയവുമാണ് ഭൗമഘടനയിൽ വളരെ പുതിയവ പുതിയവയും താരതമ്യേന പ്രായം കുറഞ്ഞതും കാഠിന്യം കുറഞ്ഞവയും മാറ്റങ്ങൾക്ക് വിധേയവുമാണ് എന്ത് ഹിമാലയവും മറ്റ് ഉപദ്വീപിയൻ പർവ്വതങ്ങളും അവ ഇപ്പോഴും അന്തർജന്യ ബാഹ്യജന്യ ബലങ്ങൾക്ക് വിധേയമാവുകയും ഭ്രംശം വലനം സമ്മർദ്ദതലം എന്നിവയുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഓക്കെ അപ്പൊ ഹിമാലയവും മറ്റു ഉപദ്വീപിയൻ പർവ്വതങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഇപ്പോഴും എന്താണ് അന്തർജന്യ ബാഹ്യജന്യ ബലങ്ങൾക്ക് വിധേയമാവുകയും ഭ്രംശം വലനം സമ്മർദ്ദതലം എന്നിവയുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഇവ ടെക്ടോണിക് ജന്യമാണ് ടെക്ടോണിക് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ അപ്പം ഇവ ടെക്ടോണിക് ജന്യമാണ് യുവത്വ യുവത്വഘട്ടത്തിലുള്ളതും ദ്രുതഗതിയിൽ ഒഴുകുന്നതുമായ നദികൾ ഈ പർവ്വതങ്ങളെ മുറിച്ച് ഒഴുകുന്നു യുവത്വ ഘട്ടത്തിലുള്ളതും ദ്രുതഗതിയിൽ ഒഴുകുന്നതുമായ നദികൾ ഈ പർവ്വതങ്ങളെ മുറിച്ച് ഒഴുകുന്നു ഗിരികന്ധരങ്ങൾ വി താഴ്വരകൾ മറ്റു ചെറു വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ ഈ ഭൂവിഭാഗത്തിൽ പെടുന്നു എന്തൊക്കെയാണ് ഗിരികന്ധരങ്ങൾ വിരൂപ താഴ്വരകൾ ചെറുവെള്ളച്ചങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ ഈ വിഭാഗത്തിൽ കാണപ്പെടുന്നു അപ്പൊ ഹിമാലയവും മറ്റു മറ്റുപദ്വീയൻ പർവ്വതങ്ങളും മനസ്സിലായി അടുത്തത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ രൂപപ്പെടുത്തിയ സമതലങ്ങളാണ് ഇത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഓക്കെ യഥാർത്ഥത്തിൽ ഇതൊരു ഭൂ അഭിനദിയാണ് യഥാർത്ഥത്തിൽ ഇതൊരു ഭൂ അഭിനദിയാണ് എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു ചെറിയൊരടപ്പുണ്ട് ഓക്കെ ജലദോഷമാണ് അപ്പൊ അതുകൊണ്ടാണ് ശ്രമിക്കുക യഥാർത്ഥത്തിൽ ഇതൊരു ഭൂ അഭിനധിയാണ് ഏകദേശം അറുപത്തി നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയ പർവ്വത രൂപീകരണത്തിന്റെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇത് പൂർണ്ണ വികാസം പ്രാപിച്ചത് ഏകദേശം അറുപത്തി നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയ പർവ്വതത്തിൻ്റെ രൂപീകരണത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇത് പൂർണ്ണ വികാസം പ്രാപിച്ചത് ആ കാലം മുതൽക്കേ തന്നെ ഹിമാലയൻ നദികളും ഉപദ്വീപിയൻ നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ സാവധാനം ഇതിൽ നിറയാൻ തുടങ്ങി ഹിമാലയൻ നദികളും ഉപദ്വീപിയൻ നദികളുമൊക്കെ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഇവയിൽ അടിയാനായിട്ട് തുടങ്ങി ഈ സമതലങ്ങളിലെ അവസാദ നിക്ഷേപങ്ങളുടെ കലം എത്രയാണ് ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലെ അവസാദ നിക്ഷേപങ്ങളുടെ കനം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയും മനസ്സിലായല്ലോ അടുത്തത് ഭൂപ്രകൃതിയെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത് ഘടന ഭൗമ പ്രക്രിയകൾ പരിണാമ ഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമായാണ് ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി തീരുമാനിക്കുന്ന എങ്ങനെയാണ് അവയുടെ ഘടന ഭൗമപ്രക്രിയകൾ പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമായാണ് ഭൗതിക ഘടകങ്ങളിലുള്ള വൈവിധ്യമാണ് ഇന്ത്യൻ ഭൂപ്രകൃതിൻ്റെ സവിശേഷത ഭൗതിക സവിശേഷതകളിലെ സ്ഥല വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെ കൊടുക്കുന്ന ആറ് ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം ഓക്കെ അപ്പോൾ ഇന്ത്യയെ നമുക്ക് ആറ് ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ടാണ് തരംതിരിക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ വടക്കൻ സമതലങ്ങൾ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങൾ ദ്വീപുകൾ എന്തൊക്കെയാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ വടക്കൻ സമതലങ്ങൾ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യൻ മരുഭൂമി തീരസമതലങ്ങൾ ദ്വീപുകൾ എന്നിങ്ങനെ ആറായിട്ടാണ് തിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്കിനി അതിൽ ഓരോന്നും നോക്കാം ആദ്യം വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ ഓക്കെ വടക്ക് വരുന്നതാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ ഹിമാലയ പർവ്വതവും വടക്ക് കിഴക്കൻ കുന്നുകളുമാണ് വടക്ക് വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിൽ ഉൾപ്പെടുന്നത് ഓക്കെ ഹിമാലയ പർവ്വതവും എന്തൊക്കെയാണ് വരുന്നത് ഹിമാലയ പർവ്വതവും വടക്ക് കിഴക്കൻ കുന്നുകളുമാണ് വടക്ക് വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിൽ ഉൾപ്പെടുന്നത് ഹിമാലയ പർവ്വത നിരക്ക് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് നീളം ഹിമാലയ പർവ്വത നിരക്ക് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് നീളം വടക്കു നിന്നും തെക്കോട്ട് നൂറ്റി അറുപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ വീതിയുണ്ട് വടക്കു നിന്നും തെക്കോട്ട് നൂറ്റി അറുപത് ടു നാന്നൂറ് കിലോമീറ്റർ വരെ നീതിയുണ്ട് വീതിയുണ്ട് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് നീളം സമാന്തരമായ പർവ്വത നിരകളുടെ നിരയാണ് ഹിമാലയത്തിലുള്ളത് അവയാണ് എന്തൊക്കെയാണ് അപ്പോൾ ഹിമാലയത്തിൽ മൂന്നായിട്ട് വരുന്നുണ്ട് ഗ്രേറ്റർ ഹിമാലയം ലെസ്സർ ഹിമാലയം ഔട്ടർ ഹിമാലയം ഓക്കെ ഗ്രേറ്റർ ഹിമാലയം അഥവാ ഹിമാദ്രി ലെസ്സർ ഹിമാലയം അഥവാ മധ്യ ഹിമാലയം അല്ലെങ്കിൽ ഹിമാചൽ ഔട്ടർ ഹിമാലയം അല്ലെങ്കിൽ ഷിവാലിക് ഓക്കെ ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം ഇവിടെ നോക്കുക മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ പിക്ചറിൽ എ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് പർപ്പിൾ കളറിൽ കൊടുത്തിട്ടുണ്ട് ഗ്രേറ്റർ ഹിമാലയം എ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നതെന്ന് കാണുന്നുണ്ടല്ലോ അടുത്തത് ബി നോക്കുക ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട് ലെസ്സർ ഹിമാലയം സി എന്ന് പറയുന്നത് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട് ഔട്ടർ ഹിമാലയം ഇങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി ഓരോന്നിനെ കുറിച്ച് നോക്കാം ഹിമാലയത്തിൻ്റെ പ്രാധാന്യം ഹിമാലയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ഹിമാലയം ശക്തമായ നീണ്ട മതിൽ പോലെ നിലകൊള്ളുന്നു ഹിമാലയത്തിന് പ്രാധാന്യമാണ് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യ കിഴക്കനേഷ്യൻ രാജ്യങ്ങൾക്കുമിടയിൽ ഹിമാലയം ശക്തമായ നീണ്ട മതിൽ പോലെ നിലകൊള്ളുന്നു കാലാവസ്ഥാപരവും നീരൊഴുക്കുപരവും സാംസ്കാരികവുമായ ഒരു അതിർത്തി കൂടിയാണ് ഹിമാലയം കാലാവസ്ഥാപരവും നീരൊഴുക്കുപരവും സാംസ്കാരികപരവുമായിട്ടുള്ള ഒരു അതിർത്തിയാണ് ഹിമാലയം ഹിമാലയത്തിൽ തന്നെ വലിയ തോതിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഉണ്ട് ഭൂപ്രകൃതി പർവ്വതങ്ങളുടെ ക്രമീകരണം ഭൂരൂപങ്ങൾ എന്നിവയുടെ വ്യത്യാസത്തിൽ ഓക്കെ ഹിമാലയത്തെ അഞ്ച് ഉപവിഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത് നോക്കി ഹിമാലയത്തെ എത്ര വിഭാഗങ്ങളായിട്ടാണ് അഞ്ച് ഉപവിഭാഗങ്ങളായിട്ട് തിരിക്കാം എന്തൊക്കെയാണ് കാശ്മീർ ഹിമാലയം ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം ഡാർജിലിംഗ് സിക്കിം ഹിമാലയം അരുണാചൽ ഹിമാലയം കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും ഓക്കെ അഞ്ചായിട്ട് തിരിക്കുന്നുണ്ട് കാശ്മീർ ഹിമാലയം ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം ഡാർജിലിംഗ് സിക്കിം ഹിമാലയം അരുണാചൽ ഹിമാലയം കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും അതിൽ കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുമ്പോൾ കാരക്കോർ ലഡാക്ക് സസ്കർ പിർപ്പാഞ്ചൽ എന്നീ പർവ്വത നിരകൾ ഇതിൽ ഉൾപ്പെടുന്നു അപ്പോൾ കാരക്കോറം ലഡാക്ക് സസ്കർ പിർപ്പാഞ്ചൽ എന്നിവ ഉൾപ്പെടുന്നത് എവിടെയാണ് കാശ്മീർ ഹിമാലയത്തിലാണ് ഓക്കെ കാരക്കോറം ലഡാക്ക് സസ്കർ പിർപ്പാഞ്ചൽ എന്നീ പർവ്വത നിരകൾ ഉൾപ്പെടുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ് ലോക പ്രശസ്തമായിട്ടുള്ള കാശ്മീർ താഴ്വരയും ദാൽ തടാകവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ കാശ്മീർ താഴ്വരയും ദാൽ തടാകവും സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് അല്ലെങ്കിൽ കാശ്മീർ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട് കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് കാശ്മീർ താഴ്വരയും ദാൽ തടാകവും സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേഷ്യയിലെ പ്രധാന ഹിമാനികളായിട്ടുള്ള സിയാച്ചിൻ ബോൽതാരോ എന്നിവ ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഓക്കെ സിയാച്ചിൻ ഓക്കെ ദക്ഷിണേഷ്യയിലെ പ്രധാന ഹിമാനികളായിട്ടുള്ള സിയാച്ചിൻ ബോൽതാരോ എന്നിവ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയം അല്ലെങ്കിൽ കാശ്മീർ ഹിമാലയത്തിലാണ് കരേവ മണ്ണിരം കാണപ്പെടുന്നു കരേവ മണ്ണിനം കാണപ്പെടുന്നത് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് കരേവ എന്ന് വെച്ചാൽ ഹിമാനി നിക്ഷേപണ ഭൂരൂപമായിട്ടുള്ള മൊറൈനുകളോടൊപ്പം ഹിമാനി കളിമണ്ണും മറ്റ് വസ്തുക്കളും ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ മണ്ണു നിക്ഷേപമാണ് കരേവ കുങ്കുമ്പൂവ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കരേവ മണ്ണ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഹിമാനി നിക്ഷേപണ ഭൂരൂപമായിട്ടുള്ള മൊറൈനുകളോടൊപ്പം ഹിമാനി കളിമണ്ണും മറ്റ് വസ്തുക്കളും കൂടെ ചേർന്ന രൂപപ്പെടുന്ന കനമേറിയ മണ്ണ് നിക്ഷേപമാണ് കരേവ കുങ്കുമ്പൂവിൻ്റെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കരേവ മണ്ണ് ഓക്കെ അപ്പൊ കാശ്മീർ ഹിമാലയം ഒന്നുകൂടെ പറയാം കാരക്കോറം ലഡാക്ക് സസ്കർ പിറപ്പാഞ്ചൽ എന്നീ പർവ്വത നിരകൾ ഇതിൽ ഉൾപ്പെടുന്നു ലോക പ്രശസ്തമായിട്ടുള്ള കാശ്മീർ താഴ്വരയും ദാൽ തടാകവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു പ്രധാനപ്പെട്ട ഹിമാലികളായിട്ടുള്ള സിയാച്ചിൻ ബോൽത്താരോ എന്നിവ സ്ഥിതി ചെയ്യുന്നു കരേവ മണ്ണിനം കാണപ്പെടുന്നു ഓക്കെ ബാക്കിയുള്ളത് നോക്കാം ഈ പ്രദേശത്തെ പ്രധാന ചുരങ്ങളാണ് ഏതൊക്കെ ചുരങ്ങളാണ് കാണപ്പെടുന്നത് സോജില ബനിഹാൾ ഫോർട്ടുല കാർഡുംഗ്ല ഓക്കെ സോജില ബനിഹാൾ ഫോർട്ടുല കാർഡുംഗ്ല എന്നീ എന്താണ് ചുരങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് വടക്കു പടിഞ്ഞാറൽ ഹിമാലയത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുങ്കുടിയായിട്ടുള്ള മൗണ്ടു കേട്ടു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാരക്കോറം നിരയിലാണ് കാരക്കോറം എവിടെയാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് മൗണ്ട് കേട്ടു കാണപ്പെടുന്നതും എവിടെയാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയം അല്ലെങ്കിൽ കാശ്മീർ ഹിമാലയത്തിലാണ് ഓക്കെ അപ്പൊ ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കുക നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഈ ഭാഗത്ത് നിന്നൊക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ് അടുത്തത് നോക്കാം ശുദ്ധജല തടാകങ്ങൾ ദാൽ വൂളാർ എന്നീ ശുദ്ധജല തടാകങ്ങൾ കാണപ്പെടുന്നത് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് ലവണ ജല തടാകങ്ങളായിട്ടുള്ള പാങ്കോങ് സോ സോ മോരി പാങ്കോങ് സോ സോ മോരി എന്നീ ലവണ ജല തടാകങ്ങൾ കാണപ്പെടുന്നു സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ചെനാബ് ജലം എന്നിവയുമാണ് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ് സിന്ധു നദിയുണ്ട് അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ചെനാബും ജലവും കാണപ്പെടുന്നത് എവിടെയാണ് കാശ്മീർ ഹിമാലയത്തിലാണ് ദൃശ്യമനോഹാരിതയാലും പ്രകൃതി സുന്ദരമായ ഭൂപ്രകൃതിയാലും അനുഗ്രഹീതമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയം അല്ലെങ്കിൽ കാശ്മീർ ഹിമാലയം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര സുന്ദരമായിട്ടുള്ളതാണ് അല്ലേ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള വൈഷ്ണവോ ദേവി അമർനാഥ് ഗുഹ ചാരാ ഇ ഷെരീഫ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കാശ്മീർ ഹിമാലയത്തിലാണ് അപ്പോൾ ഓർത്തുവെച്ചേക്കാം വൈഷ്ണവോ ദേവി അമർനാഥ് ഗുഹ ചാരാ ഇ ഷെരീഫ് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയം അല്ലെങ്കിൽ കാശ്മീർ ഹിമാലയത്തിലാണ് ശ്രീനഗർ നഗരം ജലം നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ജലം നദി കാണപ്പെടുന്നത് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് സോ ശ്രീനഗർ നഗരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വടക്കു പടിഞ്ഞാറൻ അല്ലെങ്കിൽ കാശ്മീർ ഹിമാലയത്തിലാണ് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും തെക്കു ഭാഗത്ത് ഡൂണുകൾ എന്നറിയപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകൾ കാണപ്പെടുന്നു ഓക്കെ ഡൂണുകൾ എന്നറിയപ്പെടുന്ന ദൈർഘ്യമേറിയ താഴ്വരകൾ കാണപ്പെടുന്നു ഉദാഹരണം ജമ്മു ഡൂൺ പത്താൻകോട്ട് ഡൂൺ അപ്പൊ ഡൂണുകൾ കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയം ശ്രീനഗർ നഗരം കാശ്മീർ ഹിമാലയത്തിലുള്ള ജലം നദിയുടെ തീരത്താണ് വൈഷ്ണവോ ദേവി അമർനാഥ് ഗുഹ ചാര ചാരാർഇ ഷെരീഫ് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്നു സിന്ധു നദിയും അതിന്റെ പോഷക നദികളായിട്ടുള്ള ജനാബ് ജലം എന്നിവയാണ് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ ചാങ് പാങ്കോങ് സോ സോമോരു എന്നീ ലവണ ജല തടാകങ്ങൾ ദാൽ വൂളാർ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങൾ എന്നിവ കാണപ്പെടുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ് മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ് സോജില ബനിഹാട്ട് ഹോട്ടുല കാർഡുല എന്നീ പ്രധാനപ്പെട്ട ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഹിമാലയത്തിലാണ് ഓക്കെ ഇത്രയും കിട്ടിയല്ലോ അടുത്തത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം അപ്പോൾ ഇവിടെ പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലായിട്ടാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് സിന്ധു ഗംഗ എന്നീ രണ്ട് നദീവ്യൂഹങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാന നീരൊഴുക്കുകൾ ഓക്കെ സിന്ധു ഗംഗ എന്നീ രണ്ട് നദീവ്യൂഹങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാന നീരൊഴുക്കുകൾ ഹിമാചൽ ഹിമാലയത്തിലെ ഏറ്റവും വടക്ക് ഭാഗം ലഡാക്ക് ശീത മരുഭൂമിയുടെ തുടർച്ചയാണ് ഹിമാചൽ ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് ഭാഗം ലഡാക്ക് ശീത മരുഭൂമിയുടെ തുടർച്ചയാണ് വടക്ക് നിന്നും തെക്കോട്ട് ഗ്രേറ്റ് ഹിമാലയൻ നിര ലെസർ ഹിമാലയൻ നിര സിവാലിക് നിര എന്നിങ്ങനെയുള്ള ഹിമാലയത്തിന്റെ മൂന്ന് പ്രധാന പർവ്വത നിരകൾ ഈ ഭാഗത്തിൽ വ്യക്തമായിട്ട് കാണപ്പെടുന്നു അപ്പോൾ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്ന വരുന്ന പാർട്ടിലാണ് നമ്മുടെ ഗ്രേറ്റർ ഹിമാലയൻ നിര ലെസ്സർ ഹിമാലയൻ നിര സിവാലിക് നിര എന്നിങ്ങനെയുള്ള പ്രധാന പർവ്വത നിരകൾ കാണപ്പെടുന്നത് പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് ധർമ്മശാല മുസോറി ഷിംല കൗസാനി ഓക്കെ ധർമ്മശാല മുസോറി ഷിംല കൗസാലി എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന എവിടെയാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് ഈ പ്രദേശത്തിൻ്റെ രണ്ട് ഭൂപ്രകൃതി സവിശേഷതകളാണ് സിവാലിക്കും ഡൂൺ സ്ഥലങ്ങളും ഓക്കെ സിവാലിക്കും ഡൂൺ സ്ഥലങ്ങളും ഭൂപ്രകൃതി സവിശേഷതകളാണ് ഡെറാഡൂണിനടുത്ത് സിവാവല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമ സ്ഥലങ്ങളിൽ നിന്നുമാണ് സിവാലിക് എന്ന പദം രൂപപ്പെട്ടത് ഡെറാഡൂണിനടുത്തുള്ള സിവാവല ഓക്കെ സിവാവല എന്ന സ്ഥലത്ത് അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്ഥലങ്ങളിൽ നിന്നുമാണ് സിവാലിക് എന്ന പദം രൂപം കൊണ്ടത് ഓക്കെ പ്രധാന ഡൂണുകൾ പ്രധാന ഡൂണുകൾ ഏതൊക്കെയാണ് ഡെറാഡൂൺ അപ്പോൾ ഡെറാഡൂൺ കാണപ്പെടുന്നത് ഹരിക്കേ ഡൂൺ കാണപ്പെടുന്നത് കോട്ടാ ഡൂൺ കാണപ്പെടുന്നത് അപ്പൊ അതിൽ ചോദിക്കാവുന്നത് ഏതാണ് ഡെറാഡൂൺ ആണ് ഡെറാഡൂൺ കാണപ്പെടുന്നത് എവിടെയാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് ഓക്കെ ഏറ്റവും വലിയ ഡൂൺ ആണ് ഡെറാഡൂൺ അത് കാണപ്പെടുന്നത് എവിടെയാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് ഓക്കെ താഴ്വാരങ്ങളിൽ മിക്കവാറും ഭോട്ടിയ ഗോത്രവർഗക്കാരാണ് അധിവസിക്കുന്നത് അപ്പൊ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ അധിവസിക്കുന്നത് ആരാണ് ഭോട്ടിയ ഗോത്രവർഗക്കാരാണ് ഇവർ വേനൽ മാസങ്ങളിൽ ഭാഗ്യാലുകളിലേക്കും ശൈത്യകാലത്ത് തിരികെ താഴ്വരകളിലേക്കും ദേശാടനം നടത്തുന്നു ഓക്കെ അപ്പോൾ ഭോട്ടിയ ഗോത്രവർഗ്ഗക്കാരെ ഓർത്തിരിക്കുക പ്രസിദ്ധമായ പൂക്കളുടെ താഴ്വര ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പൂക്കളുടെ താഴ്വര സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് ഇവിടെ വരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഗംഗോത്രി യമുനോത്രി കേദാർനാഥ് ബദരീനാഥ് ഹേമകണ്ഡ് സാഹിബ് ഗംഗോത്രി യമുനോത്രി കേദാർനാഥ് ബദരീനാഥ് ഹേമകണ്ഠ സാഹിബ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗങ്ങളുടെ പേരിലും അറിയപ്പെടുന്നു ഓക്കെ നദികളുടെ സംഗമസ്ഥാനായിട്ടുള്ള പഞ്ചപ്രയാഗങ്ങളുടെ പേരിലും അറിയപ്പെടുന്നുണ്ട് എന്ത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം ഓക്കെ ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ അടുത്തത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം ഡാർജിലിംഗ് സിക്കിം ഹിമാലയം എന്ന് പറയുമ്പോൾ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ ഹിമാലയമാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം വിസ്തൃതി കുറഞ്ഞത് പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും ഓക്കെ കിഴക്ക് ഭൂട്ടാൻ ഹിമാലയം അതിരിടുന്നു പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയം അതിരിടുന്നു ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ അറിയപ്പെടുന്നു ഓക്കെ ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ അറിയപ്പെടുന്നു ഉദാഹരണം ടീസ്റ്റ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻ കാഞ്ചൻജംഗ കാഞ്ചൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നു മൗണ്ട് കേട്ടു എവിടെയാണ് സ്ഥിതി ചെയ്തത് കാശ്മീർ ഹിമാലയത്തിലാണ് ഇവിടെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻ ജംഗ സ്ഥിതി ചെയ്യുന്നത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ് ഈ ഭൂപ്രദേശത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ ലാപ്ച ഗോത്രവർഗക്കാർ അധിവസിക്കുന്നു ലാപ്ച ഗോത്രവർഗക്കാർ അധിവസിക്കുന്നു ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ബ്രിട്ടീഷുകാർ തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചു ഓക്കെ ഇപ്പോൾ തേയിലത്തോട്ടങ്ങൾ കാണപ്പെടുന്നത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ലാബ്ച ഗോത്രവർഗ്ഗക്കാർ അധിവസിക്കുന്നു അതുപോലെ ദുവാർ സ്ഥലങ്ങൾ കാണപ്പെടുന്നു ദുവാർ സ്ഥലങ്ങൾ കാണപ്പെടുന്നു എക്കൽ പ്രളയ സമതലങ്ങളാണ് ദുബാർ സ്ഥലം എന്ന് പറയുന്നത് ദുബാർ സ്ഥലങ്ങൾ കാണപ്പെടുന്നു ഓക്കെ അപ്പം ഇത്രയാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കാഞ്ചൻജംഗ കൊടുമുടി കാണപ്പെടുന്നു എന്നുള്ളത് ലാപ്ച ഗോത്രവർഗ്ഗക്കാരുടെ കാര്യം ഓർത്തിരിക്കുക തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ ദുവാർ സ്ഥലങ്ങൾ കാണപ്പെടുന്നു എത്രയുള്ളൂ അടുത്തത് അരുണാചൽ ഹിമാലയം ഭൂട്ടാൻ ഹിമാലയത്തിന്റെ കിഴക്ക് മുതൽ കിഴക്ക് ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നു ഭൂട്ടാൻ ഹിമാലയത്തിന്റെ കിഴക്ക് മുതൽ കിഴക്ക് ദിഫു ചുരം വരെ വ്യാപിച്ചു കിടക്കുന്നു പ്രധാന കൊടുമുടികൾ ഏതൊക്കെയാണ് കൂ നംജർവ ഓക്കെ കൂ നംജപർവ കൊടുമുടികൾ കാണപ്പെടുന്ന എവിടെയാണ് അരുണാചൽ ഹിമാലയമാണ് അല്ലെ നംജപർവ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നംജപർവ കംതു എന്നിവ കാണപ്പെടുന്നത് അരുണാചൽ ഹിമാലയത്തിലാണ് നദികൾ ഇവിടെ കാണപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ് കമെങ് സുബൻസിരി ദിഹാങ് ദിബാങ് ലൂഹിത് ഓക്കെ കമെങ് സുബൻസിരി ദിഹാങ് ദിബാങ് ലൂഹിത് എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ് അരുണാചൽ ഹിമാലയത്തിലാണ് പ്രധാന ഗോത്രവർഗങ്ങളാണ് മോൻപ ദഹ്ല അബോർ മിഷ്മി നിഷി നാഗന്മാർ മോൻപ ദഹ്ഫ്ല അബോർ മിഷ്മി നിഷി നാഗന്മാർ എന്നീ ഗോത്രവർഗ്ഗങ്ങൾ കാണപ്പെടുന്നു മിക്ക ഗോത്ര സമൂഹങ്ങളും കൃഷി രീതി പിന്തുടരുന്നു എന്താണ് ജുമിൻ കൃഷി രീതി പിന്തുടരുന്നു അതായത് വെട്ടിച്ചൂട്ട് കൃഷി സ്ഥാനാന്തര കൃഷി എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അടുത്തത് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കാണ് ഇവ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കാണ് ഇവ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത് ഇവ വിവിധ പ്രാദേശിക പേരുകളിലാണ് അറിയപ്പെടുന്നത് അതായത് വടക്ക് പട്ക്കായ് ുന്നുകൾ മണിപ്പൂർ കുന്നുകൾ എന്നും തെക്ക് മീസോ അല്ലെങ്കിൽ ലുഷായി കുന്നുകൾ എന്നുമാണ് അറിയപ്പെടുന്നത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഓരോ പ്രാദേശിക പേരുകളിലാണ് വടക്ക് പട്കായ്ബം ഓക്കെ വടക്ക് പട്കായ് ബം നാഗാക്കുന്നുകൾ മണിപ്പൂർ കുന്നുകൾ എന്നും തെക്ക് എന്താണ് മീസോ അല്ലെങ്കിൽ ലുഷായി കുന്നുകൾ എന്നുമാണ് അറിയപ്പെടുന്നത് മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാന നദിയാണ് ബരക് ഓക്കെ മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാന നദിയാണ് ബരക് എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ലോക്തക് തടാകം ഇവിടെ കാണപ്പെടുന്നു ലോക്തക് തക് തടാകം കാണപ്പെടുന്ന എവിടെയാണ് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും എന്ന് പറയുന്ന ഭാഗത്താണ് ലോക്തഖ് തടാകം കാണപ്പെടുന്നത് മിസോറാം മൊളാസിസ് തടാകം അതും കാണപ്പെടുന്ന എവിടെയാണ് ഇവിടെ തന്നെയാണ് ഓക്കെ മൊളാസിസ് തടാകം കാണപ്പെടുന്നത് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും എന്ന് പറയുന്ന ഭാഗത്താണ് ഓക്കെ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വടക്കൻ സമതലങ്ങളെക്കുറിച്ചാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട രൂപം കൊണ്ടവയാണ് വടക്കൻ സമതലങ്ങൾ ഓക്കെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഉണ്ടാവുന്നതാണ് വടക്കൻ സമതലങ്ങൾ കിഴക്കു നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു ഓക്കെ വടക്കൻ സമതലങ്ങൾ എവിടെയാണ് വ്യാപിച്ചു കിടക്കുന്നത് കിഴക്കു നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു ശരാശരി വീതി എന്ന് പറയുന്നത് നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് ശരാശരി വീതി നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് എക്കൽ നിക്ഷേപത്തിന്റെ പരമാവധി കനം ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് എക്കൽ നിക്ഷേപത്തിന്റെ പരമാവധി കനം ആയിരം മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് വടക്കൻ സമതലത്തെ വടക്ക് നിന്നും തെക്കോട്ട് മൂന്ന് പ്രധാന മേഖലകളായിട്ട് തിരിക്കാം വടക്കൻ സമതലത്തെ വടക്ക് നിന്നും തെക്കോട്ട് മൂന്ന് പ്രധാന മേഖലകളായിട്ട് തിരിക്കാം ബാബർ തറായ് എക്കൽ സമതലങ്ങൾ ഓക്കെ ബാബർ തറായ് എക്കൽ സമതലങ്ങൾ അപ്പം അതിൽ നോക്കുക ബാബർ നോക്കാം സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്ന ഇടത്തു നിന്നും ആരംഭിക്കുന്നു സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്ന ഇടത്തു നിന്നും ആരംഭിക്കുന്നു എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭാഗമാണ് ബാബർ എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭാഗമാണ് പർവ്വതത്തിൽ നിന്നും വരുന്ന നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ബാബറിൽ നിക്ഷേപിക്കുന്നു പർവ്വതത്തിൽ നിന്നും വരുന്ന നദികൾ എന്ത് ചെയ്യുന്നു ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും ബാബറിൽ നിക്ഷേപിക്കുന്നു ഈ മേഖലയിൽ നദികൾ അപ്രത്യക്ഷമാകുന്നു ബാബർ എന്ന് പറയുന്ന ഭാഗം എത്തുമ്പോൾ നദികൾ അപ്രത്യക്ഷമാകുന്നു ഓക്കെ അടുത്തത് തറായ് അടുത്തത് തറായ് തറായ് എന്ന് പറയുമ്പോൾ ബാബറിന് തെക്കായി തറായ് മേഖല സ്ഥിതി ചെയ്യുന്നു ബാബറിന് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെയാണ് വീതി പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മിക്ക അരുവികളും നദികളും കൃത്യമായ ചാലുകളില്ലാതെ ഈ മേഖലയിൽ പുനർജനിക്കുന്നു ഓക്കെ മിക്ക അരുവികളും നദികളും കൃത്യമായ ചാലുകളൊന്നും ഇല്ലാതെ ഈ മേഖലയിൽ പുനർജനിക്കുന്നു അതുകൊണ്ട് തറായ് എന്നറിയപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് ചതുപ്പുനിലകൾ ഇവിടെ രൂപം രൂപം കൊള്ളുന്നു ഓക്കെ വെള്ളക്കെട്ടുള്ള ചതുപ്പുനിലങ്ങൾ തറായ് എന്ന പേരിലുള്ള ചതുപ്പുനിലകൾ ഇവിടെ രൂപം കൊള്ളുന്നു ഈ പ്രദേശത്ത് സമ്പുഷ്ടമായ നൈസർഗിക സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗ്ഗങ്ങളും ഉണ്ട് ഓക്കെ ധാരാളം സമ്പുഷ്ടമായിട്ടുള്ള നൈസർഗിക സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗ്ഗങ്ങളും ഉണ്ട് അപ്പോൾ ഭാബറും തറായും എന്താണെന്ന് നമ്മൾ പറഞ്ഞു അടുത്തത് എക്കൽ സമതലങ്ങൾ എക്കൽ സമതലങ്ങൾ എന്ന് പറയുമ്പോൾ തറായ് മേഖലയ്ക്ക് തെക്കു ഭാഗത്ത് എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതലങ്ങളാണ് ഇത് തറായ് മേഖലയ്ക്ക് തെക്കു ഭാഗത്ത് എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതലങ്ങളാണ് എക്കൽ സമതലങ്ങൾ പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബംഗർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നുമാണ് വിളിക്കുന്നത് അപ്പൊ എക്കൽ നിക്ഷേപങ്ങൾ രണ്ട് തരത്തിലുണ്ട് പഴയ എക്കൽ നിക്ഷേപങ്ങളാണെങ്കിൽ അവ എന്താണ് പറയുന്നത് ബംഗർ എന്നാണ് പറയുന്നത് പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നുമാണ് പറയുന്നത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്ത് രൂപപ്പെട്ടിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത് ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ അഴിമുഖത്ത് രൂപപ്പെട്ടിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ ബ്രഹ്മപുത്ര നദി ദുബ്രിയിൽ ഓക്കെ ദുബ്രിയിൽ അരുണാചൽ പ്രദേശിലെ ദുബ്രിയിൽ വെച്ച് ഏകദേശം തൊണ്ണൂറ് ഡിഗ്രി തെക്കോട്ട് തിരിഞ്ഞ് വടക്ക് കിഴക്ക് നിന്നും തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒഴുകുന്നു ഓക്കെ ബ്രഹ്മപുത്ര നദി ഡുബ്രിയിൽ വെച്ച് ഏകദേശം തൊണ്ണൂറ് ഡിഗ്രി തെക്കോട്ട് തിരിഞ്ഞ് വടക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നു തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഒഴുകുന്നു ഓക്കെ അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചാണ് പഠിക്കേണ്ടത് കേട്ടോ അപ്പോ ഉപദ്വീപീയ പീഠഭൂമി സമതലങ്ങളിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മുതൽ അറുന്നൂറ് ടു തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിൽ ക്രമരഹിതമായി ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി നദീസമതലങ്ങളിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മുതൽ അറുന്നൂറ് എട്ട് തൊള്ളായിരം മീറ്റർ വരെ ഉയരത്തിൽ ക്രമരഹിതമായ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായിയായതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായി ആയതുമായ അപ്പൊ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ് പ്രധാനമായും ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെട്ട ഭൂവിഭാഗമാണ് അപ്പൊ ഏറ്റവും പഴക്കമേറിയതാണ് ലാവ തണുത്തുറഞ്ഞ് രൂപപ്പെട്ട ഭൂവിഭാഗമാണ് പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഓക്കെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് എന്നാണ് പൊതുവായിട്ടുള്ള ചരിവ് പ്രധാനപ്പെട്ട മണ്ണിനം ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനമാണ് കറുത്ത മണ്ണ് കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങൾ ടോറുകൾ ടോറുകൾ കാണപ്പെടുന്നു ഖണ്ഡപർവ്വതങ്ങൾ കാണപ്പെടുന്നു ഭ്രംശ താഴ്വരകൾ കാണപ്പെടുന്നു ചെങ്കുത്ത് പ്രദേശങ്ങൾ നിരയായ മൊട്ടക്കുന്നുകൾ ക്വാട്ട്സൈറ്റ് ഡൈക്കുകൾ ഓക്കെ അപ്പം എന്തൊക്കെയാണ് കാണപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിൽ ടോറുകൾ ഖണ്ഡപർവ്വതങ്ങൾ ഭ്രംശ താഴ്വരകൾ ചെങ്കുത്ത് പ്രദേശങ്ങൾ നിരയായ മൊട്ടക്കുന്നുകൾ ക്വാഡ്സൈറ്റ് ഡൈക്കുകൾ എന്നിവ കാണപ്പെടുന്നു ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് വടക്കു പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് എന്താണ് ഡൽഹി മലനിരകൾ വടക്കു പടിഞ്ഞാറ് ഡൽഹി മലനിരകൾ കിഴക്ക് രാജ്മഹൽ കുന്നുകൾ തെക്ക് ഏലമലകൾ പടിഞ്ഞാറ് ഗിർ മലനിരകൾ വടക്ക് പടിഞ്ഞാറ് ഡൽഹി മലനിരകൾ കിഴക്ക് രാജ്മഹൽ കുന്നുകൾ തെക്ക് ഏലമലകൾ പടിഞ്ഞാറ് ഗിർ മലനിരയുമാണ് ഇനി ഭൂപ്രകൃതി വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി ഉപദ്വീപിയ പീഠഭൂമിയെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഉപദ്വീപിയ പീഠഭൂമി ഏതൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമി മധ്യ ഉന്നത തടം വടക്ക് കിഴക്കൻ പീഠഭൂമി അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം ഡെക്കാൻ പീഠഭൂമിയാണ് പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവഘട്ടവും വടക്ക് സത്പുര മൈക്കൽ നിരകളും മഹാദേവ കുന്നുകളും ഡെക്കാൻ പീഠഭൂമിയുടെ അതിർത്തിയാണ് അപ്പം ഡെക്കാൻ പീഠഭൂമിയുടെ അതിർത്തിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് പടിഞ്ഞാറ് പശ്ചിമഘട്ടം കിഴക്ക് പൂർവഘട്ടം വടക്ക് സത്പുര മൈക്കൽ നിരകൾ മഹാദേവ കുന്നുകൾ എന്നിവയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ അതിർത്തികൾ ആനമല കുന്നുകളിലാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആനമല കുന്നുകളിലാണ് ഓക്കെ ആനമല കുന്നുകളിലാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ആനമല കുന്നുകളിലാണ് ആനമുടിയുടെ നീളം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് കേട്ടോ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമലക്കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളിലാണ് ഉപദ്വീപിയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായിട്ടുള്ള ദോഡാബെട്ട സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നീലഗിരി നീലഗിരി കുന്നുകളിലാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായിട്ടുള്ള ദോഡാബെട്ട സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മീറ്ററാണ് ഉയരം ഓക്കെ അടുത്തത് നമ്മൾ പറഞ്ഞു ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ പശ്ചിമഘട്ടം കിഴക്ക് പൂർവ്വ എന്ന് പറഞ്ഞു അപ്പം നമുക്ക് പശ്ചിമഘട്ടത്തെക്കുറിച്ചും പൂർവ്വ ഘട്ടത്തെക്കുറിച്ചും ഒന്ന് നോക്കാം അല്ലേ അപ്പൊ പശ്ചിമഘട്ടം എന്ന് പറയുമ്പോൾ ശരാശരി ഉയരം ആയിരത്തി അഞ്ഞൂറ് ആണ് ശരാശരി ഉയരം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആണ് താരതമ്യേന ഉയര കൂടുതലും തുടർച്ചയുള്ളതുമായിട്ടുള്ള മലനിരകളാണ് പശ്ചിമഘട്ടം താരതമ്യേന ഉയര കൂടുതലും തുടർച്ചയുള്ളതുമായിട്ടുള്ള മലനിരകളാണ് മിക്ക ഉപദ്വീപിയൻ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു മിക്ക ഉപദ്വീപിയൻ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിന്റെ ഓരോ പേരുകൾ പഠിച്ചു വെക്കുക മഹാരാഷ്ട്രയിൽ അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ് കർണാടകത്തിലും തമിഴ്നാട്ടിലും നീലഗിരി കുന്നുകൾ എന്നറിയപ്പെടുന്നു കേരളത്തിൽ ആനമല കുന്നുകൾ എന്നും ഏലമല കുന്നുകൾ എന്നും അറിയപ്പെടുന്നു അപ്പോൾ പശ്ചിമഘട്ടം വിവിധ പേരുകളിലാണ് അറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി കർണാടകത്തിലും തമിഴ്നാട്ടിലും നീലഗിരി കുന്നുകൾ കേരളത്തിൽ ആനമല കുന്നുകൾ ഏലമലകുത്ത് കുന്നുകൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അടുത്തത് പൂർവ്വഘട്ടം തുടർച്ച നഷ്ടപ്പെട്ട ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവ്വഘട്ടത്തിൽ എന്താണ് ഉൾപ്പെടുന്നത് ഓക്കെ തുടർച്ച ഉള്ളതാണ് പശ്ചിമഘട്ടം പൂർവഘട്ടം എന്ന് പറയുമ്പോൾ തുടർച്ച നഷ്ടപ്പെട്ട ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവ്വഘട്ടത്തിൽ ഉൾപ്പെടുന്നത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി തുടങ്ങിയ നദികളാൽ വലിയ തോതിൽ അപരതത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു ഓക്കെ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി തുടങ്ങിയ നദികളാൽ വലിയ തോതിൽ അപരതത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിണ്ടാഗഡ ഓക്കെ ജിൻഡാഗഡ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ജിണ്ടാഗഡ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ആണ് ഉയരം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ജാവടിക്കുന്നുകൾ പൽകൊണ്ടാനിര നല്ല മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയ മലനിരകൾ പൂർവ്വഘട്ടത്തിൽ ഉൾപ്പെടുന്നു ഏതൊക്കെയാണ് ജാവടിക്കുന്നുകൾ പൽക്കൊണ്ടാനിര നല്ല മലക്കുന്നുകൾ മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയ മലനിരകളാണ് പൂർവ്വഘട്ടത്തിൽ ഉൾപ്പെടുന്നത് ഇനി പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്നത് എവിടെയാണ് നീലഗിരി കുന്നുകളിലാണ് സംഗമിക്കുന്നത് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ് ഓക്കെ അടുത്തത് മധ്യ ഉന്നത തടം ഡെക്കാൻ പീഠഭൂമി നമ്മൾ പഠിച്ചു ഇനി മധ്യ ഉന്നത തടമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തിയാണ് എന്ത് മധ്യ ഉന്നത തടം ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കൻ അതിർത്തിയാണ് മധ്യ ഉന്നത തടം അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉത്തമ ഉദാഹരണം അപ്പോൾ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഏതാണ് മധ്യ ഉന്നത തടമാണ് ഓക്കെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം പടിഞ്ഞാറ് ആരവല്ലി പർവ്വതവും തെക്ക് സത്പുര പർവ്വതവുമാണ് മധ്യ ഉന്നത തലത്തിൻ്റെ അതിർത്തി പടിഞ്ഞാറ് ആരവല്ലി പർവ്വതവും തെക്ക് സത്പുര പർവ്വതവുമാണ് മധ്യ ഉന്നത തലത്തിൻ്റെ അതിർത്തി ശരാശരി എഴുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെയാണ് ഉയരം ശരാശരി ഉയരം എഴുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെയാണ് യമുനാ നദിയുടെ പോഷക നദികളിൽ കൂടുതലും വിൻജ കൈമൂർ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു ഓക്കെ അടുത്തത് മധ്യുന്നതുകഴിഞ്ഞാല് വടക്കു കിഴക്കൻ പീഠഭൂമി ഇത് പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയുടെ തുടർച്ചയാണ് വടക്കു കിഴക്കൻ പീഠഭൂമി മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോങ് പീഠഭൂമിയും ആണ് വടക്കുകിഴക്കൻ പീഠഭൂമി ഭാഗങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് മേഘാലയ പീഠഭൂമിയും കർബി ആംഗ്ലോങ് പീഠഭൂമിയുമാണ് വടക്കുകിഴക്കൻ പീഠഭൂമി ഭാഗങ്ങളിൽ ഉൾപ്പെടുന്നത് മേഘാലയ പീഠഭൂമിയെ മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് തരാനിരിക്കുന്നത് ഇവ പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ പേരിലാണ് അറിയപ്പെടുന്നത് അവിടെയുള്ള പ്രാദേശിക ഗോത്ര വിഭാഗങ്ങളുടെ പേരിലാണ് ഈ പേരുകൾ അറിയപ്പെടുന്നത് അപ്പം മേഘാലയ പീഠഭൂമി മൂന്നായിട്ടുണ്ട് ഘാരോ കുന്നുകൾ ഘാസി കുന്നുകൾ ജയന്തിയ കുന്നുകൾ ഓക്കെ ഖാരോ ഖാസി ജയന്തിയ കുന്നുകൾ ഓക്കെ അങ്ങനെ മൂന്നായിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നു തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നുമാണ് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന അളവിൽ മഴ ലഭിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായിട്ടുള്ള ചിറാപുഞ്ചി മൗസിൻഡ്രാം എന്നിവ ഈ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വടക്കു കിഴക്കൻ പീഠഭൂമിയുടെ ഭാഗമാണ് ചിറാപുഞ്ചി മൗസിൻഡ്രാം എന്നിവ അടുത്തത് ഇന്ത്യൻ മരുഭൂമി ഇന്ത്യൻ മരുഭൂമി ആരവല്ലി കുന്നുകളുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി കുന്നുകളുടെ വടക്ക് പടിഞ്ഞാറായാണ് ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമി എന്നും വിളിക്കും ഓക്കെ താർ മരുഭൂമി എന്ന് പറയപ്പെടുന്നത് ഇന്ത്യൻ മരുഭൂമിയാണ് നീളമേറിയ മണൽക്കൂനകളും ബർക്കനുകളും ഓക്കെ അടങ്ങിയ നിന്നോന്നത പ്രദേശം നീളമേറിയ മണൽക്കൂലകളും ബർക്കനുകളും അതായത് ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽ മണൽക്കൂനയാണ് ബർക്കനുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഉള്ള നിമനോന്നത പ്രദേശമാണ് ഇന്ത്യൻ മരുഭൂമി വാർഷിക വർഷ പാ നൂറ്റി അൻപത് മില്ലിമീറ്ററിൽ താഴെയാണ് വാർഷിക വർഷപാതം നൂറ്റി അൻപത് മില്ലിമീറ്ററിൽ താഴെയാണ് വരണ്ട കാലാവസ്ഥയും സസ്യജാലങ്ങൾ വിരളവുമായതിനാൽ ഈ പ്രദേശം മരുസ്ഥലി എന്നറിയപ്പെടുന്നു മരുസ്ഥലി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ മരുഭൂമിയാണ് കേട്ടോ വരണ്ട കാലാവസ്ഥയും സസ്യജാലങ്ങൾ വിരളവുമായതിനാൽ എന്തറിയപ്പെടുന്നു മരുസ്ഥലി എന്നറിയപ്പെടുന്നു പ്രദേശത്തിന്റെ കിടപ്പിന്റെ അടിസ്ഥാനത്തിൽ മരുഭൂമിയെ രണ്ടായിട്ട് തിരിക്കാം എന്തൊക്കെയാണ് സിന്ധു പ്രദേശത്തേക്ക് ചെരുവുള്ള വടക്കൻ ഭാഗവും റാൻ ഓഫ് കച്ച് ഭാഗത്തേക്ക് ചെരുവുള്ള തെക്കൻ ഭാഗവും രണ്ടായിട്ട് തിരിക്കാം സിന്ധു പ്രദേശത്തേക്ക് ചെരുവുള്ള വടക്കൻ ഭാഗവും റാൻ ഓഫ് കച്ച് ഭാഗത്തേക്ക് ചെരുവുള്ള തെക്കൻ ഭാഗവും എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം മിക്ക നദികളും മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്നവയാണ് മിക്ക നദികളും മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്നു പ്രധാനപ്പെട്ട നദിയാണ് ലൂണി ഇന്ത്യൻ മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന ഒരേ ഒരു നദിയാണ് ഇന്ത് ലൂണി ഇന്ത്യൻ മരുഭൂമിയിൽ കൂടി ഒഴുകുന്ന ഒരേ ഒരു നദി ലൂണിയാണ് കേട്ടോ ലൂണി പ്രധാന ഉപ്പ് തടാകം സാംഭാർ സാംഭാർ തടാകം കാണപ്പെടുന്നത് ഇന്ത്യൻ മരുഭൂമിയിലാണ് ഓക്കെ ഇനി തീരസമതലങ്ങൾ തീരസമതലങ്ങൾ എന്ന് പറയുമ്പോൾ സ്ഥാനത്തിൻ്റെയും സജീവമായ രൂപീകരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ തീരസമ്മതങ്ങളെ തീരസമതലങ്ങളെ രണ്ടായിട്ട് തിരിക്കാം പശ്ചിമ തീരസമതലങ്ങൾ പൂർവ്വ തീര സമതലങ്ങൾ പശ്ചിമ തീരസമതലങ്ങൾ പൂർവ്വ തീര സമതലങ്ങൾ അപ്പോൾ പശ്ചിമ പൂർവ തീരസമതലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം ആദ്യം പശ്ചിമ തീരസമതലങ്ങൾ വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്നു വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം ഗുജറാത്ത് ടു കേരളം വരെയുള്ളതാണ് പശ്ചിമ തീര സമതലങ്ങൾ ഓക്കെ അപ്പോൾ തീരം എങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്ത് പിടിക്കാം തീരം എന്ന് പറയുമ്പോൾ തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് സുന്ദർബൻ ഡെൽറ്റ വരെ നീണ്ടു കിടക്കുന്നു തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് സുന്ദർബൻ ഡെൽറ്റ വരെ നീണ്ടു കിടക്കുന്നതാണ് തീര സമതലങ്ങൾ ഇനി പശ്ചിമതീരം എന്ന് പറയുമ്പോൾ പശ്ചിമതീരത്തിന്റെ മധ്യഭാഗം താരതമ്യനെ ഇടുങ്ങിയതും തെക്കുവടക്ക് ഭാഗം വിസ്തൃതി ഏറി നിൽക്കുകയും ചെയ്യുന്നു താഴ്ന്നുപോയ തീരസമതലത്തിന് ഉദാഹരണമാണ് പശ്ചിമതീര സമതലങ്ങൾ താഴ്ന്നു പോയ തീരസമതലത്തിന് ഉദാഹരണമാണ് പശ്ചിമതീര സമതലങ്ങൾ പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന് അനുയോജ്യം പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന് അനുയോജ്യം പ്രധാന തുറമുഖങ്ങളാണ് കാണ്ടില മാസോൺ ജയൻ എൽ തുറമുഖം നവഷേവ മർമഗോവ മാംഗ്ലൂർ കൊച്ചി ഓക്കെ കാന്ഡല മാസഗോട്ട് ജയൽഎൽ തുറമുഖം നവശേവ മർമഗോവ മാംഗ്ലൂർ കൊച്ചി പശ്ചിമതീരം താഴെ പറയുന്ന ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് കച്ച് കത്തിയവാർ തീരം ഗുജറാത്ത് കൊങ്കൺ തീരം മഹാരാഷ്ട്ര ഗോവൻ തീരം ഓക്കെ അതുപോലെ മലബാർ തീരം അപ്പം നാലായിട്ട് തിരിച്ചിട്ടുണ്ട് കച്ച് കത്തിയവാർ തീരം കൊങ്കൺ തീരം അതുപോലെ തന്നെ ഗോവൻ തീരം മലബാർ തീരം ഇനി പശ്ചിമതീരത്തെ നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല പശ്ചിമ പശ്ചിമതീരത്തെ നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായലിൽ വെച്ച് നടത്തപ്പെടുന്നു നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായലിൽ വെച്ച് നടത്തപ്പെടുന്നു അത് പശ്ചിമതീര സമതലത്തിൽ വരുന്നതാണ് ഓക്കെ അപ്പൊ എന്തൊക്കെയാണ് പശ്ചിമതീര സമതലം ഒന്നുകൂടെ പറയാം വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്നു പശ്ചിമതീരത്തിന്റെ മധ്യഭാഗം താരതമ്യയിൽ ഇടുങ്ങിയതും തെക്ക് വടക്ക് ഭാഗം വിസ്തൃതിയേറെ നിൽക്കുകയും ചെയ്യുന്നു താഴ്ന്നുപോയ തീരസമതലത്തിന് ഉദാഹരണം പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിക്കുന്നതിന് അനുയോജ്യം പ്രധാന തുറമുഖങ്ങളാണ് കാണ്ടില മാസകോൺ ജയലൻ തുറമുഖം നവഷേവ മർമഗോവ മാംഗ്ലൂർ കൊച്ചി ഓക്കെ പശ്ചിമതീരത്തെ എങ്ങനെയാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത് കച്ച് കത്തിയവാർ തീരം കൊങ്കൺ തീരം ഗോവൻ തീരം മലബാർ തീരം അതുപോലെ തന്നെ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞു പശ്ചിമതീരത്തുള്ള നദികൾ നെഹ്റു ട്രോഫി വള്ളംകളി ഇപ്പം നമ്മുടെ കായലിൽ വെച്ച് നടത്തപ്പെടുന്നു എന്നും പറഞ്ഞു ഇനി സമതലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് സുന്ദർബൻ ഡെൽറ്റ വരെയാണ് നീണ്ടു കിടക്കുന്നത് കിഴക്കൻ തീരസമതലം വീതി കൂടിയവയാണ് കിഴക്കൻ തീരസമതലം വീതി കൂടിയവയാണ് ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ് തീരത്തിനുദാഹരണമാണ് തീര സമതലങ്ങൾ ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ തീരത്തെ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ തീരത്തെ എന്ത് സൃഷ്ടിക്കുന്നുണ്ട് ഡെൽറ്റകൾ പശ്ചിമ തീരത്തെ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നില്ല എന്ന് പറഞ്ഞു തീരത്തെ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട് ഉയർത്തപ്പെട്ട തീരമായതിനാൽ ഇവിടെ ഹാർബറുകളും തുറമുഖങ്ങളും കുറവാണ് ഓക്കെ ഹാർബറുകളും തുറമുഖങ്ങളും കുറവാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് കൊൽക്കത്ത ഹാൽദിയ പാരദ്വീപ് വിശാഖപട്ടണം എന്നോർ ചെന്നൈ തൂത്തുക്കുടി എന്തൊക്കെയാണ് കൊൽക്കത്ത ഹാൽദിയ പാരദ്വീപ് വിശാഖപട്ടണം എന്നോർ ചെന്നൈ തൂത്തുക്കുടി പൂർവ്വതീരം പറയുന്ന ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു മൂന്നായിട്ടാണ് ഏതൊക്കെയാണ് കോറമാണ്ടൽ നോർത്തേൺ സിർക്കാസ് ഉത്കൽ തീരം തമിഴ്നാട് ആന്ധ്ര ഭാഗത്ത് വരുന്നതാണ് കോറമാണ്ടൽ തീരം ഒറീസ നോർത്തേൺ സിർക്കാസ് ഒറീസയുടെ വടക്ക് ഭാഗമാണ് ഉത്കൽ തീരം പശ്ചിമ തീര സമതലങ്ങളെ എങ്ങനെയായിരുന്നു തിരിച്ചിട്ടുണ്ടായിരുന്നത് ഗുജറാത്ത് വരുന്നത് കച്ച് കത്തിയവാർ തീരം മഹാരാഷ്ട്ര വരുന്നത് കൊങ്കൺ തീരം ഗോവ ആ ഭാഗത്ത് വരുന്നത് ഗോവൻ തീരം കർണാടക കേരളം എന്നിവിടെ വരുന്നത് മലബാർ തീരം എന്നിങ്ങനെയായിരുന്നു അല്ലേ അപ്പോൾ അതൊന്ന് ഓർത്തുവെക്കുക കേട്ടോ അപ്പോൾ പശ്ചിമ തീര സമതലങ്ങളും പൂർവ്വ തീര സമതലങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്തത് ദ്വീപുകൾ ഇന്ത്യയിൽ രണ്ട് പ്രധാന ദ്വീപ് സമൂഹങ്ങളാണുള്ളത് ഒന്ന് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ രണ്ട് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ് മിനി കോയ് ദ്വീപുകൾ ഓക്കെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ലക്ഷദ്വീപ് മിനി കോയ് ദ്വീപുകളുമാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ ആൻഡമാൻ നിക്കോബാറും ലക്ഷദ്വീപും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ച് നോക്കാം ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എവിടെയാണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു ഇതിൽ ഏകദേശം അഞ്ഞൂറ്റി ദ്വീപുകൾ ഉൾപ്പെടുന്നുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ അഞ്ഞൂറ്റി ദ്വീപുകൾ ഉൾപ്പെടുന്നുണ്ട് അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ആൻഡമാൻ ഇക്കോബാറിനെ ആറ് ഡിഗ്രി നോർത്ത് ടു ഫോർട്ടീൻ ഡിഗ്രി നോർത്ത് അതുപോലെ നയൻറ്റി ഡിഗ്രി ഈസ്റ്റ് ടു നയൻറ്റി ഡിഗ്രി ഈസ്റ്റ് അതാണ് അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി തലസ്ഥാനം ആൻഡമാർ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം എവിടെയാണ് പോർട്ട് ബ്ലെയർ ആണ് കേട്ടോ പോർട്ട് ബ്ലെയർ മൊത്തം ദ്വീപ സമൂഹത്തെ ആൻഡമാൻ എന്നും നിക്കോബാർ എന്നും രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് വടക്ക് ആൻഡമാൻ തെക്ക് നിക്കോബാർ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ആന്റമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന കടൽ പത്ത് ഡിഗ്രി ചാനൽ എന്ന് അറിയപ്പെടുന്നു ആന്റമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന കടൽ പത്ത് ഡിഗ്രി ചാനൽ എന്നാണ് അറിയപ്പെടുന്നത് ചില ദ്വീപുകൾ ജന്യമാണ് ചില ദ്വീപുകൾ ജന്യമാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്നു ഓക്കെ ബാരൻ ദ്വീപ് എവിടെയാണ് നിക്കോബാർ ദ്വീപുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനപ്പെട്ട കൊടുമുടിയാണ് സാഡിൽ കൊടുമുടി പ്രധാന കൊടുമുടി സാഡിൽ കൊടുമുടി ഓക്കെ അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കുക അടുത്തത് ലക്ഷദ്വീപ് മിനിക്കോയി ദ്വീപുകളാണ് ഇവ അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി കൊടുത്തിട്ടുണ്ട് എട്ട് ഡിഗ്രി നോർത്ത് ടു പന്ത്രണ്ട് ഡിഗ്രി നോർത്ത് എഴുപത്തൊന്ന് ഡിഗ്രി ഈസ്റ്റ് ടു എഴുപത്തി നാല് ഡിഗ്രി ഈസ്റ്റ് ആണ് ഓക്കെ മുഴുവൻ ദ്വീപ് സമൂഹവും പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ് പവിഴപ്പുറ്റുകളിൽ നിർമ്മിതം ആകെ മുപ്പത്തി ആറ് ദ്വീപുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് ലക്ഷദ്വീപ് എന്നു പേരുണ്ടെങ്കിലും ഇവിടെ ആകെ മുപ്പത്തി ആറ് ദ്വീപുകളാണ് ഉള്ളത് തലസ്ഥാനം എവിടെയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ് കവരത്തി മിനിക്കോയ് ആണ് ഏറ്റവും വലിയ ദ്വീപ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് മിനിക്കോയ് ആണ് ആകെയുള്ള ദ്വീപുകളെ പതിനൊന്ന് ഡിഗ്രി ചാനൽ എന്ന് പറഞ്ഞിട്ടാണ് വേർതിരിക്കുന്നത് ആകെയുള്ള ദ്വീപുകളെ പതിനൊന്ന് ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നു അവിടെ ആൻഡമാൻ നിക്കോബർ എങ്ങനെയായിരുന്നു പത്ത് ഡിഗ്രി ചാനലായിരുന്നു വേർതിരിച്ചത് ഇവിടെ പതിനൊന്ന് ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നു പതിനൊന്ന് ഡിഗ്രി ചാനലിന് വടക്കുള്ളവയെ അമിനി ദ്വീപുകൾ എന്നും വടക്കുള്ളവയെ അമിനി ദ്വീപ് എന്നും തെക്കുള്ളവയെ കാനനൂർ ദ്വീപുകൾ എന്നുമാണ് പറയുന്നത് ഓക്കെ പതിനൊന്ന് ഡിഗ്രി ചാനലിന് വടക്കുള്ളവയെ അമിനി ദ്വീപുകൾ എന്നും തെക്കുള്ളവയെ കാനനൂർ ദ്വീപുകൾ എന്നുമാണ് പറയുന്നത് വ്യൂഹം എന്നതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എന്താണ് നീരൊഴുക്ക് എന്ന് പറയുന്നത് എന്താണ് ഡ്രെയിനേജ് അല്ലെങ്കിൽ നീരൊഴുക്ക് എന്ന് പറയുന്നത് എന്താണ് കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കിനെയാണ് നമ്മൾ നീരൊഴുക്ക് എന്ന് പറയുന്നത് ഓക്കെ ഡ്രെയിനേജ് എന്ന് പറയുന്നത് കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്കിനെയാണ് എന്തെന്ന് പറയുന്നത് നീരൊഴുക്ക് എന്ന് പറയുന്നത് അപ്പം നീരൊഴുക്ക് വ്യൂഹം എന്താണ് ഇങ്ങനെയുള്ള നീരൊഴുക്കുകളുടെ ഒരു ശൃംഖല ഒരു ശൃംഖലയാണ് എന്തെന്ന് പറയാം നീരൊഴുക്ക് വ്യൂഹം അല്ലെങ്കിൽ ഡ്രൈനേജ് സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ഇപ്പൊ ഡ്രൈനേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കാണ് നീരൊഴുക്ക് അഥവാ ഡ്രൈനേജ് എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് നീരൊഴുക്കുകളുടെ ഒരു ശൃംഖല എടുത്തു കഴിഞ്ഞാൽ അതിനെന്തെന്ന് പറയാം നമുക്ക് നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയാം ഡ്രൈനേജ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക ഭൂവിജ്ഞാനീയ കാലഘട്ടം ശിലകളുടെ സ്വഭാവവും ഘടനയും ഭൂപ്രകൃതി ചരിവ് നീരൊഴുക്കിന്റെ അളവ് തുടർച്ച ഇതിലെല്ലാം ഫലമാണ് ഓക്കെ ഒരു പ്രദേശത്തിന്റെ നീരൊഴുക്ക് മാതൃക എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ഫലമാണ് ഭൂവിജ്ഞാനീയ കാലഘട്ടം ശിലകളുടെ സ്വഭാവം ഘടന ഭൂപ്രകൃതി ചരിവ് നീരൊഴുക്കിന്റെ അളവും തുടർച്ചയും എന്നിവയുടെ ഫലമാണ് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഇനി നമുക്കിവിടെ പഠിക്കേണ്ടത് എന്താണ് വൃഷ്ടിപ്രദേശം എന്താണ് വൃഷ്ടിപ്രദേശം ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെയാണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് ഓക്കെ കാഷ്മെന്റ് ഏരിയ എന്താണ് പറയുന്നത് വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന ഒരു നിശ്ചിത പ്രദേശം അതിനെയാണ് നമ്മൾ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് അത് പഠിച്ചിരിക്കണം ഈ ടേംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി എന്താണ് നീർത്തടം ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത് എന്താണ് നീർത്തടം ഒരു നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയാണ് നമ്മൾ നീർത്തടം എന്ന് പറയുന്നത് ഒരു നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശമാണ് എന്ത് നീർത്തടം എന്ന് പറയുന്നത് അപ്പൊ വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടിപ്രദേശം നീർത്തടം എന്താണ് ഒരു നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയുമാണ് നമ്മൾ നീർത്തടം അഥവാ ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താണ് ജലവിഭാജകം അത് നമുക്ക് പഠിക്കാനുള്ളതാണ് ജലവിഭാജകം എന്ന് പറഞ്ഞാൽ എന്താണ് നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം എന്താണ് നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്ന് നീർത്തടം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒരു നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശമാണ് നീർത്തടം ആ നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം അഥവാ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നദീതടങ്ങൾ എന്താ വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളെയാണ് നദീതടങ്ങൾ എന്ന് പറയുന്നത് റിവർ ബേസിൻ എന്ന് പറയുന്നത് വലിയ നദികളുടെ വൃഷ്ടിപ്രദേശം എന്താണ് വൃഷ്ടിപ്രദേശം ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടിപ്രദേശം അപ്പൊ വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളെയാണ് നദീതടങ്ങൾ എന്ന് പറയുന്നത് ദ നീർത്തടങ്ങൾ എന്താണ് ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ നീർത്തടങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട് ഓക്കെ നീർത്തടങ്ങൾ ഒരു നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശമാണ് നീർത്തടം അപ്പൊ ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട് നീർത്തടങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ പഠിച്ച ജലവിഭാജകം നീർത്തടം വൃഷ്ടിപ്രദേശം ഈ ടേംസ് എല്ലാം പറഞ്ഞിരിക്കണം കേട്ടോ ഇനി പ്രധാന നീരൊഴുക്ക് മാതൃകകൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഡ്രെയിനേജ് പാറ്റേൺസ് ഇമ്പോർട്ടൻറ്റ് ഡ്രെയിനേജ് പാറ്റേൺസ് എന്ന് പറയുന്നത് നാല് തരത്തിലാണുള്ളത് ഏതൊക്കെയാണ് ശിഖരാകൃത മാതൃക എന്താണ് ശിഖരാകൃത മാതൃക ദൻ കേന്ദ്രപ്രഭവ മാതൃക കേന്ദ്രപ്രഭവ മാതൃക ശിഖരാകൃതി മാതൃക എന്ന് പറയുമ്പോൾ ഡെൻഡ്രൈറ്റിക് പാറ്റേൺ കേന്ദ്രപ്രഭവം എന്ന് പറയുമ്പോൾ റേഡിയൽ പാറ്റേൺ ദെൻ അടുത്തത് ജാലായിത മാതൃക ജാലായുധ മാതൃക അഥവാ ട്രെലിസ് ട്രെലിസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പാറ്റേൺ ആണ് അഭികേന്ദ്ര മാതൃക അഭികേന്ദ്ര മാതൃക അഥവാ സെൻട്രിപ്പിറ്റർ പാറ്റേൺ ഓക്കെ അപ്പൊ ഇങ്ങനെ നാല് പാറ്റേണിലാണ് എന്തുള്ളത് നീരൊഴുക്ക് മാതൃകകൾ ഇമ്പോർട്ടൻറ് ഡ്രെയിനേജ് പാറ്റേൺസ് ആണ് ഇതൊക്കെ ശിഖരാകൃതി മാതൃക കേന്ദ്രപ്രഭവ മാതൃക ജാലായുധ മാതൃക മാതൃക ഇങ്ങനെ നാല് മാതൃകയാണ് ഉള്ളത് പ്രധാന നീരൊഴുക്ക് മാതൃകകളിൽ ഇനി ഇത് ഓരോന്ന് എന്താന്ന് നോക്കണം ശിഖരാകൃത മാതൃക പോലെ തന്നെയാണ് ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾ അല്ലെങ്കിൽ ചില്ലകളോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയാണ് ശിഖരാകൃതി മാതൃക അല്ലെങ്കിൽ ഡെൻട്രൈറ്റിക് പാറ്റേൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ സമതലങ്ങളിലെ നദികൾ ഉദാഹരണമാണ് ശിഖരാകൃതി മാതൃകയ്ക്ക് ഉദാഹരണമാണ് അപ്പൊ ഒരു മരത്തിന്റെ ചില്ലകളോട് സാദൃശ്യമുള്ള നീരൊഴുക്ക് മാതൃകയെ നമുക്ക് എന്തെന്ന് പറയാം ശിഖരാകൃതി മാതൃക ടെൻട്രൈറ്റിക് പാറ്റേൺ എന്ന് പറയാം അതിന് ഉദാഹരണമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികൾ ഓക്കെ അടുത്തത് കേന്ദ്രപ്രഭവ മാതൃക കേന്ദ്രപ്രഭവ മാതൃക എന്ന് പറയുമ്പോ കുന്നിന് മുകളിൽ നിന്നും നദികൾ ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുമ്പോഴാണ് ഈ കേന്ദ്രപ്രഭവ മാതൃക രൂപപ്പെടുന്നത് എന്താണ് കുന്നിൻ മുകളിൽ നിന്നും നദികൾ ഉത്ഭവിക്കുന്നു അത് എല്ലാ ദിശകളിലേക്കും ഒഴുകുന്നു അങ്ങനെയാണ് കേന്ദ്ര ഒരു കേന്ദ്രത്തിൽ നിന്നാണ് അത് ഉൽ പ്രഭവിക്കുന്നത് ആ ഒരു രീതിക്ക് ജസ്റ്റ് ഓർത്താൽ മതി അല്ലെ കുന്നിൻ മുകളിൽ നിന്നും ഉത്ഭവിച്ച് എല്ലാ ദിശകളിലേക്കും ഒഴുകുന്നു അതാണ് കേന്ദ്രപ്രഭവ മാതൃക അതിന് ഉദാഹരണം എന്ന് പറയുന്നത് അമർഖണ്ഡക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഇതിനുദാഹരണമാണ് ഉദാഹരണമാണ് അമർഖണ്ഡക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് കേന്ദ്രപ്രഭവ മാതൃകയ്ക്ക് ഉദാഹരണം അടുത്ത മാതൃകയാണ് ജാലായുധ മാതൃക ജാലായുധ മാതൃക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക പോഷക നദികൾ സമാന്തരമായി ഒഴുകുകയും ദ്വിതീയ പോഷക നദികൾ ഇവയിൽ തൊണ്ണൂറ് ഡിഗ്രി കോണീയമായി ചേരുകയും ചെയ്യുമ്പോഴാണ് ജാലായുധ നീരൊഴുക്ക് മാതൃക രൂപപ്പെടുന്നത് പ്രാഥമിക പോഷക നദികൾ സമാന്തരമായിട്ടും ദ്വിതീയ പോഷക നദികൾ ഇവയിൽ തൊണ്ണൂറ് ഡിഗ്രി കോണുമായിട്ട് കേട്ടോ ഈ പോയിന്റുകളെല്ലാം ഓർത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് വരാവുന്നതാണ് പ്രാഥമിക പോഷക നദികൾ സമാന്തരമായിട്ടും ദ്വിതീയ പോഷക നദികൾ തൊണ്ണൂറ് ഡിഗ്രി കോണിയുമായി ചേരുകയാണെങ്കിൽ അതിനെയാണ് ജാലായുധ നീരൊഴുക്ക് മാതൃക അടുത്തത് അഭികേന്ദ്രം സെൻട്രിപ്പിറ്റൽ പാറ്റേൺ എന്ന് പറഞ്ഞത് എന്താ നദികൾ എല്ലാ ദിശകളിൽ നിന്നും ഒരു തടാകത്തിലേക്കോ താഴ്ചയിലേക്കോ ഒഴുകിയെത്തുമ്പോൾ എല്ലാ ദിശയിൽ നിന്നും വന്നിട്ട് ഒരു തടാകത്തിലേക്കോ ഒരു താഴ്ചയിലേക്കോ കേന്ദ്രീകരിച്ച് വരുന്നതിനെയാണ് അഭികേന്ദ്രം അല്ലെങ്കിൽ സെൻട്രിപ്പിറ്റൽ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു പോയിന്റിനെ എന്താണ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അത് വരുന്നത് അല്ലെ ഒരു തടാകത്തെ അല്ലെങ്കിൽ ഒരു താഴ്ചയിലേക്ക് കേന്ദ്രീകരിച്ച് ഒഴുകുകയാണ് എല്ലാ ദിശകളിൽ നിന്നും അപ്പം അതിനെയാണ് സെൻട്രിപ്പിറ്റൽ പാറ്റേൺ അല്ലെങ്കിൽ അഭികേന്ദ്ര മാതൃക എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ നാല് നീരൊഴുക്ക് മാതൃകകളും പഠിച്ചിരിക്കണം ശിഖരാകൃതി മാതൃക കേന്ദ്രപ്രഭാവ മാതൃക ജലായുധ മാതൃക അഭികേന്ദ്ര മാതൃക ഓക്കെ അപ്പൊ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങളെ കുറിച്ചാണ് കേട്ടോ ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും ഇവിടെ അതിനു മുൻപ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഇന്ത്യൻ നദീവ്യൂഹത്തെ വിവിധ രീതികളിൽ തരംതിരിക്കാം എന്ന് പറഞ്ഞിട്ട് നീരൊഴുക്കിന്റെ ദിശയുടെ അടിസ്ഥാനത്തിൽ അവയെ അറബിക്കടൽ നദീവ്യൂഹം എന്നും ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹം എന്നും തരംതിരിച്ചിട്ടുണ്ട് ഡൽഹി മലനിരകളും ആരവല്ലി സഹ്യാദ്രി മലനിരകളും ഉൾപ്പെടുന്ന ജലവിഭാജകമാണ് ഇവയെ വേർതിരിക്കുന്നത് ഇപ്പൊ നദീവ്യൂഹങ്ങളെ വേർതിരിക്കുന്നത് എന്തൊക്കെയാണ് ആ ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹമെന്നും അറബിക്കടൽ നദീവ്യൂഹം എന്നും തരംതിരിച്ചിട്ടുണ്ട് അത് തരംതിരിക്കുന്നത് എങ്ങനെയാണ് ഡൽഹി മലനിരകളും ആരവല്ലി സഹ്യാദ്രി മലനിരകളും ഉൾപ്പെടുന്ന ഒരു ജലവിഭാജകം ഒരു വാട്ടർ ഡിവൈഡ് ആണ് ഇതിനെ വേർതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ നീർത്തടങ്ങളുടെ മൊത്തം വിസ്തൃതി എത്രയാണ് എഴുപത്തി ശതമാനം ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഗംഗാ ബ്രഹ്മപുത്ര കൃഷ്ണ കാവേരി മഹാനദി എന്നീ നദികളുടെ നീർത്തടങ്ങളാണ് അപ്പൊ ഇന്ത്യയിലെ നീർത്തടങ്ങളുടെ മൊത്തം വിസ്തൃതി എഴുപത് ശതമാനം ഏതാണ് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഗംഗാ ബ്രഹ്മപുത്ര കൃഷ്ണ കാവേരി മഹാനദി എന്നീ നദികളുടെ നീർത്തടങ്ങളാണ് വിസ്തൃതിയുടെ ഇരുപത്തിമൂന്ന് ശതമാനമാണ് സിന്ധു നർമ്മദ താപ്തി പെരിയാർ തുടങ്ങിയ അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദികളുടെ നീർത്തടങ്ങളുമാണ് ഓക്കെ അപ്പൊ സിന്ധു നർമ്മദാ താപ്തി പെരിയാർ തുടങ്ങിയ അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദികളുടെ നീർത്തടങ്ങൾ ഇരുപത്തിമൂന്ന് ശതമാനവും ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഗംഗാ ബ്രഹ്മപുത്ര കൃഷ്ണകാവേരി മഹാനദി തുടങ്ങിയ നദികളുടെ എഴുപത്തിയേഴ് ശതമാനം നീർത്തടവുമാണ് ഉള്ളത് അതൊന്ന് മനസ്സിലാക്കി വെക്കാം ഇനി നീർത്തടത്തിന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കിയിട്ട് നദീതടങ്ങളെ പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതും പഠിച്ചിരിക്കണം കേട്ടോ നീർത്തടത്തിന്റെ വലിപ്പ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നീർത്തടത്തിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നദീതടങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രധാന നദീതടങ്ങൾ സാമാന്യം വിസ്തൃതി ചെറു നദീതടങ്ങൾ പ്രധാന നദീതടങ്ങൾ മേജർ റിവർ ബേസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളാണ് പ്രധാന നദീതടങ്ങൾ ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളാണ് പ്രധാന നദീതടങ്ങൾ ഗംഗ ബ്രഹ്മപുത്ര കൃഷ്ണ താപ്തി നർമ്മദ മാഹി പെണ്ണാർ സബർമതി ബരക് എന്നീ നദികൾ ഉൾപ്പെടെ പതിനാല് നദികളാണ് ഈ വിഭാഗത്തിൽ പെടുന്നത് അപ്പോൾ പ്രധാന നദികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ അതായത് ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ നദികളുടെയാണ് ഗംഗ ബ്രഹ്മപുത്ര കൃഷ്ണ താപ്തി നർമ്മദ മാഹി പെണ്ണാർ സബർമതി ബരക് എന്നീ നദികളുടെയാണ് സാമാന്യ വിസ്തൃതിയുള്ള നദീതടങ്ങൾ മീഡിയം റിവർ റീസൻസിൽ വരുന്നത് എന്തൊക്കെയാണ് രണ്ടായിരം മുതൽ ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശം മറ്റേത് ഇരുപതിനായിരത്തിന് മുകളിലാണ് അല്ലെ ഇരുപത് ചതു ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ കൂടുതലാണ് ഇവിടെ രണ്ടായിരം മുതൽ ഇരുപതിനായിരം വരെ ആണെങ്കിൽ വൃഷ്ടിപ്രദേശം ഉള്ളതാണെങ്കിൽ അതിനെയാണ് സാമാന്യം വിസ്തൃതിയുള്ള നദീതടങ്ങൾ അഥവാ മീഡിയം റിവർ ബേസിൻസ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ വരുന്ന നദികൾ ഏതൊക്കെയാ കാളിന്തി പെരിയാർ മേഘന തുടങ്ങിയ നാൽപ്പത്തി നാല് നദീ വ്യൂഹങ്ങൾ ഇവിടെ വരുന്നുണ്ട് കാളിന്തി പെരിയാർ മേഘന തുടങ്ങിയ നാൽപ്പത്തി നാല് വ്യൂഹങ്ങൾ പ്രധാന നദീതടങ്ങളിൽ വരുന്നത് പതിനാല് നദികളാണെങ്കിൽ സാമാന്യ വിസ്തൃതിയുള്ള നദീതടങ്ങളിൽ വരുന്നത് നാൽപ്പത്തി നാല് നദീവ്യൂഹങ്ങളാണ് അടുത്തത് ചെറു നദീതടങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടായിരം ചതുരശ്ര കിലോമീറ്ററിൽ കുറവ് വൃഷ്ടി വരുന്നതാണ് ചെറു നദീതടങ്ങൾ മൈനർ റിവർ ബെയ്സൺസ് എന്ന് പറഞ്ഞത് മഴ കുറഞ്ഞ പ്രദേശങ്ങളിലെ ധാരാളം നദികൾ ഇതിൽ വരുന്നതാണ് മഴ കുറഞ്ഞ പ്രദേശങ്ങളിലെ നദികളാണ് ഈ ചെറു നദീതടങ്ങളിൽ വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങളെ കുറിച്ച് നോക്കാം ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങൾ ഇന്ത്യയിലെ നീരൊഴുക്ക് വ്യൂഹങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹവുമുണ്ട് ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹവുമുണ്ട് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹമുണ്ട് ഉണ്ട് ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹമുണ്ട് അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹമാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുമ്പോൾ എന്താ നീണ്ട ഭൗമ ചരിത്ര കാലത്തിലൂടെ പരിണ പരിണമിച്ചവയാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും വരുന്ന നദികൾ ഏതൊക്കെയാണ് ഗംഗ ബ്രഹ്മപുത്ര സിന്ധു നദികളാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിൽ പ്രധാനമായിട്ടും ഉൾ ഉൾപ്പെടുന്നത് ഓക്കെ ഏതൊക്കെയാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിൽ വരുന്ന നദികൾ ഗംഗ ബ്രഹ്മപുത്ര സിന്ധു നദികളാണ് വരുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ മുഖ്യമായും ഉൾപ്പെടുന്നത് മഴയിൽ നിന്നും മഞ്ഞുരുകി ജലം ലഭിക്കുന്നതിനാൽ ഇവ വറ്റാത്ത നദികളാണ് പെർനിയൽ റിവേഴ്സ് ആണ് ഹിമാലയ പർവ്വതം ഉയർന്നതിനോടൊപ്പം തന്നെ നദികളുടെ അപരതര പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി രൂപപ്പെട്ട ആഴമേറി ഗിരിഗന്ധരങ്ങളിലൂടെ ഈ നദികൾ ഒഴുകുന്നു അപ്പൊ ആഴമേറി ഗിരികന്ധരങ്ങളിലൂടെയാണ് ഈ ഗംഗാ ബ്രഹ്മപുത്ര സിന്ധു നദികൾ ഒഴുകുന്നത് ആഴമേറി ഗിരികന്ധരങ്ങളെ കൂടാതെ പർവ്വത ഇവ വി രൂപ താഴ്വര ചെറുവെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങളും സൃഷ്ടിക്കുന്നു അപ്പൊ ഗംഗാ ബ്രഹ്മപുത്ര ഗംഗാ ബ്രഹ്മപുത്ര സിന്ധു നദികൾ എന്താ ഗിരി കന്ദരങ്ങളിലൂടെയാണ് ഒഴുകുന്നത് കൂടാതെ ഇവരെന്താണ് വിരൂപ താഴ്വരയും ചെറുവെള്ളച്ചാട്ടവും വെള്ളച്ചാട്ടവും തുടങ്ങിയ ഭൂരൂപങ്ങളെല്ലാം സൃഷ്ടിക്കുന്നുണ്ട് സമതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവ നിക്ഷേപണ ഭൂരൂപങ്ങളായ വിസ്തൃതമായ താഴ്വരകൾ ഓക്സ്ബോ തടാകം പ്രളയ സമതലങ്ങൾ ബ്രെഡഡ് ചാലുകൾ തുടങ്ങിയവയും നദീമുഖങ്ങളിൽ ഡെൽറ്റകളും നിർമ്മിക്കുന്നു ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഗംഗ ബ്രഹ്മപുത്ര സിന്ധു നദികൾ എന്താണ് സൃഷ്ടിക്കുന്നതൊക്കെയാണ് പറയുന്നത് വീരൂപ താഴ്വര ചെറുവെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം ഓക്സ്ബോത്ത് തടാകം വിസ്തൃതമായ താഴ്വരകൾ പ്രളയ സമതലങ്ങൾ ബ്രേഡ് ചാലുകൾ ഡെൽറ്റകൾ ഇതെല്ലാം നിർമ്മിക്കുന്നുണ്ട് ഹിമാലയൻ പർവ്വത പ്രദേശത്തെ ശക്തമായി ഒഴുകുന്ന ഇവ സമതലങ്ങളിൽ വളഞ്ഞുപൊളഞ്ഞു ഒഴുകുകയും തുടർച്ചയായി ഗതി മാറി ഒഴുകുകയും ചെയ്യുന്നുണ്ട് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി നദി ഇമ്പോർട്ടന്റ് ആണ് കോസി നദി അറിയപ്പെടുന്ന പേരെന്താണ് ബീഹാറിന്റെ ദുഃഖം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി നദി ഇടക്കിടെ ഗതിമാറി ഒഴുകുന്നതിന് കുപ്രസിദ്ധമാണ് അപ്പൊ ഇടക്കിടെ ഗതിമാറി ഒഴുകുന്ന നദിയാണ് കോസി നദി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു കോസി നദി പർവ്വതത്തിന്റെ മുഗൾ ഭാഗത്തിൽ നിന്ന് വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ സമതലങ്ങളിൽ നിക്ഷേപിക്കുന്നു ഇത് നദിയുടെ പാത തടസ്സപ്പെടുത്തുകയും ഗതിമാറി ഒഴുകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു പർവത ഭാഗങ്ങളിൽ നിന്നും ഇത്രയധികം അവസാദങ്ങൾ എന്തുകൊണ്ടായിരിക്കും കോസി നദി വഹിച്ചു കൊണ്ടുവരുന്നത് ഇനി ഇവിടെ നോക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇപ്പൊ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിൽ വരുന്ന പ്രധാനപ്പെട്ട നദികൾ അത് പഠിച്ചിരിക്കുക സിന്ധു ഗംഗ ബ്രഹ്മപുത്രയാണ് എന്നുള്ളത് അവ നിർമ്മിക്കുന്നത് എന്തൊക്കെയാണ് ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന കോസി നദി അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി ഈ ഹിമാലയൻ നീരൊഴുക്കിന്റെ പരിണാമത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഭൂവിജ്ഞാനി ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ അഞ്ചു മുതൽ ഇരുപത്തിനാല് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മയോസിൻ മയോസിൻ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജിയോഗ്രഫി പാഠം രണ്ട് ഭൂവിജ്ഞാനി കാലഘടന പട്ടിക നോക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എൻ സിആർടി ടു തൗസൻഡ് ആണ് പറയുന്നത് അപ്പം അത് നമുക്ക് വേണ്ട മയോസിൻ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒഴുകിയിരുന്ന ഇന്തോ ബ്രഹ്മ അഥവാ ശിവാലിക് എന്ന ബൃഹത് നദിയിൽ നിന്നുമാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത് ഓക്കെ ശിവാലിക് ശിവാലിക് എന്ന് പറയുന്ന ബൃഹത് നദിയിൽ നിന്നുമാണ് ഹിമാലയൻ നദികൾ പരിണമിച്ചത് എന്നാണ് പറയുന്നത് ഹിമാലയത്തിന്റെ അത്രയും നീളത്തിൽ അസം മുതൽ സിന്ധു വരെ ഒഴുകിയിരുന്ന ശിവാലിക് നദി പഞ്ചാബിനടുത്ത് സിന്ധു ഗൾഫിൽ ഒഴുകിയെത്തിയിരുന്നു ഈ ബൃഹത് നദിയുടെ തുടർച്ചയും അതിന്റെ തടാക സംബന്ധമായ ഉത്ഭവവും നദിയുടെ എക്കൽ നിക്ഷേപങ്ങളായിട്ടുള്ള മണൽ കളിമണ്ണ് ഉരുളൻ കല്ലുകൾ കൺഗ്ലോമറേറ്റ് എന്നിവയെല്ലാം ഈ വാദഗതിക്ക് ബലം നൽകുന്നു അപ്പം അത് അതിന്റെ ഹിസ്റ്ററിയാണ് പറയുന്നത് നമുക്കിനി പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യം പറയാം ഹിമാലയൻ നീരൊഴുക്കത്തിലെ നദീവ്യൂഹങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കാം സിന്ധു നദീവ്യൂഹത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ലോകത്തിലെ വലിയ നദീതടങ്ങളിൽ ഒന്നായ സിന്ധു നദീതടം പതിനൊന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും ഈ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ അത്രയുമാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ദൈർഘ്യവും ഉള്ളതാണ് അപ്പോൾ ഇതൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ ലോകത്തിലെ വലിയ നദീതടങ്ങളിൽ ഒന്നാണ് സിന്ധു നദീതടം അപ്പോൾ മൊത്തത്തിലുള്ള വിസ്തൃതി എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം ഇന്ത്യയിൽ എത്രയാണ് മൂ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ദൈർഘ്യവും ഉള്ളതാണ് സിന്ധു നദീവ്യൂഹം എന്ന് പറയുന്നത് ഇൻഡസ് എന്നും അറിയപ്പെടുന്നുണ്ട് സിന്ധു നദി അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഇൻഡസ് ഇൻഡസ് എന്നും അറിയപ്പെടുന്ന സിന്ധു നദി ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറായിട്ട് ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും പടിഞ്ഞാറായിട്ടൊഴുകുന്ന ഹിമാലയൻ നദിയാണ് ഏത് സിന്ധു നദി ഇന്ത്യയിലെ ഏറ്റവും ഒഴുകുന്ന ഹിമാലയൻ നദിയാണ് സിന്ധു നദി ഇൻഡസ് എന്നും അറിയപ്പെടുന്നുണ്ട് എന്നത് ഓർത്തിരിക്കുക ഹിബറ്റിലെ കൈലാസ പർവതത്തിൽ സമുദ്ര നിരപ്പിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൊക്കർച്ചുവിനടുത്തുള്ള ഒരു ഹിമാനിയിൽ വടക്ക് അക്ഷാംശം മുപ്പത്തി ഒന്ന് ഡിഗ്രി പതിനഞ്ച് മിനിറ്റ് വടക്ക് അക്ഷാംശം എൺപത് ഡിഗ്രി നാല്പത്തിയൊന്ന് മിനിറ്റ് കിഴക്ക് രേഖാംശത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദി ടിബറ്റിൽ സിംഹത്തിന്റെ മുഖം എന്നർത്ഥപ്പെടുന്ന സിംഗി കമ്പൻ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഓരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ടിബറ്റിലെ കൈലാസ പർവ്വത നിര പർവ്വതത്തിൽ സമുദ്ര നിരപ്പിൽ നിന്നും എത്ര മീറ്റർ ഉയരത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൊക്കർഷുവിനടുത്തുള്ള ഒരു ഹിമാനിയിൽ അവിടെ നിന്നാണ് എന്താ ആ ഈ സിന്ധു നദി ഉത്ഭവിക്കുന്നത് തിബറ്റില് അപ്പൊ പൊക്കർച്ചുവിനടുത്തുള്ള ഹിമാലയയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഈ സിന്ധു നദി സിംഹത്തിന്റെ മുഖം എന്നർത്ഥ വരുന്ന സിംഗി കമ്പൻ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് ലഡാക്കിനും സസ്കർ പർവ്വത നിരക്കും ഇടയിലൂടെ വടക്കു പടിഞ്ഞാറ് ദിശയിൽ ഒഴുകുന്ന നദി ലഡാക്കും ബാൽട്ടിസ്ഥാനും കടക്കുന്നു ദൻ ലഡാക്ക് പർവ്വത നിരക്ക് കുറുകെ ഒഴുകുമ്പോൾ ജമ്മു കാശ്മീരിൽ ഗിൽഗിത്തിനടുത്ത് അതിമനോഹരമായ ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്നു ദാർദിസ്ഥാൻ പ്രദേശത്ത് ചില്ലാറിനടുത്ത് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നതിന് ആണ് ചില്ലാറിനടുത്താണ് ദാർദിസ്ഥാൻ എന്നറിയപ്പെടുന്ന പ്രദേശം ഓക്കെ ദാർദിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ചില്ലാറിനടുത്ത് ചില്ലാറിനടുത്താണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക സിന്ധു നദി ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലെ ലേ ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ ഇന്ത്യയിലെ സിന്ധു നദി ഒഴുകുന്നത് എങ്ങനെയാണ് ജമ്മു കാശ്മീരിൽ ലേ എന്ന് പറയുന്ന ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ ഇതിനിടയിൽ ധാരാളം ഹിമാലയൻ പോഷക നദികൾ സിന്ധുവിൽ ചേരുന്നുണ്ട് ഇതൊക്കെയാ ഷയോക്ക് ഗിൽഗിത്ത് സസ്കർ ഹുൻസ നുബ്ര ഷിഖർ ഗസ്തിങ് ദ്രാസ് എന്നിവ അവയിൽ പ്രധാനമാണ് അപ്പം സിന്ധു നദിയോട് ചേരുന്ന പോഷക നദികളാണ് ഷയോക്ക് ഗിൽഗിത്ത് സസ്ഖർ ഹുൻസ നുബ്ര ശിഖർ ഖസ്തിങ് ദ്രാസ് എന്നിവയൊക്കെ പാകിസ്ഥാനിലെ അറ്റോക്കിൽ വെച്ച് നദീ പർവ്വതത്തിന് പുറത്തെത്തുന്നു ഓക്കെ അപ്പോൾ അറ്റോക്കിൽ വെച്ചിട്ടാണ് പാകിസ്ഥാനിലെ അറ്റോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നദി എന്ത് ചെയ്യുന്നത് പർവ്വതത്തിന് പുറത്തെത്തുന്നത് ഇവിടെ വെച്ച് വലത് തീരത്ത് നിന്നും കാബൂൾ നദിയെ സ്വീകരിക്കുന്നു വലത് തീരത്ത് നിന്നും ഏത് നദിയെ കാബൂൾ നദിയെ സ്വീകരിക്കുന്നു വലത് തീരത്ത് ചേരുന്ന മറ്റ് പ്രധാന പോഷക നദികളാണ് അതായത് വലത് നിന്നും കാബൂൾ നദിയെ സ്വീകരിക്കുന്നുണ്ട് അവിടെ പുതിയതായിട്ട് ചേരുന്ന പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഖുറം റൊജി ഗോമാൽ വിബോവ ശങ്കർ എന്നിവ ഇവയെല്ലാം സുലൈമാൻ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് ഓക്കെ സുലൈമാൻ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ് ഈ ഖുറം ടൊജി ഗോമാൽ വിബോവ ശങ്കർ എന്നിവ വീണ്ടും തെക്കു ഭാഗത്തേക്ക് ഒഴുകുന്ന നദിയിൽ മിഥാൻ മിഥാൻകോട്ടിന് മുൻപായി പഞ്ചനദികൾ ചേരുന്നു ഏതൊക്കെയാ മിഥാൻകോട്ടിന് മുൻപായി ചേരുന്ന പഞ്ചനദികൾ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്നീ നദികൾ ഈ അഞ്ച് നദികൾ ചേർന്നതാണ് പഞ്ചനദികൾ എന്നറിയപ്പെടുന്നത് ഓക്കെ ഇപ്പൊ ഇതെല്ലാം മിഥാൻ കോട്ടിന് മുൻപായിട്ട് ഇത് സിന്ധുവിയിലേക്ക് ചേരുന്നു കറാച്ചിക്ക് കിഴക്കായി സിന്ധു നദി അറബിക്കടലിൽ ചേരുന്നു എവിടെയാണ് കറാച്ചി കറാച്ചിക്ക് കിഴക്കായിട്ടാണ് സിന്ധു നദി എവിടെ ചേരുന്നത് അറബിക്കടലിൽ ചേരുന്നത് സിന്ധു നദിയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ജലം എന്ന് പറയുന്നത് കാശ്മീർ താഴ് താഴ്വരയ്ക്ക് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പീർപ്പഞ്ചൽ മലതിരകളുടെ താഴ്വാരത്ത് വെറിനാഗ് നീരൊറിവിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ഓക്കെ സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയായിട്ടുള്ള ജലം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് കാശ്മീർ താഴ്വരയ്ക്ക് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പീർപ്പാഞ്ചൽ മലനിരകളുടെ താഴ്വാരത്ത് ബെറിനാഗ് നീറുറവേ ബെറിനാഗ് നീരുറവയിൽ നിന്നാണ് ജലം നദി ഉത്ഭവിക്കുന്നത് ശ്രീനഗറിലൂടെയും വൂളർ തലാ തടാകത്തിലൂടെയും ഒഴുകുന്ന ജലം നദി ആഴമേറിയതും ഇടുങ്ങിയതുമായിട്ടുള്ള ഗിരികന്ധര താഴ്വരകളിലൂടെ പാകിസ്ഥാനിലെ ജാങ്ങിനടുത്ത് വെച്ച് ചിനാബ് നദിയുമായി ചേരുന്നു ചിനാബ് നദിയുമായി ചേർന്ന് എവിടെ വെച്ചിട്ടാണ് ഝാങ് ഝാങ് പാകിസ്ഥാനിലെ ഝാങ്ങിനടുത്ത് വെച്ചിട്ടാണ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത് ചിനാബ് എന്ന് പറയുന്നത് ചന്ദ്ര എന്നും ഭാഗ എന്നും പേരുള്ള രണ്ട് അരുവികൾ ഹിമാചൽ പ്രദേശിലെ കിലോങ്ങിനടുത്ത് താന്തിയിൽ സംഗമിച്ച് രൂപപ്പെടുന്നതിനാൽ ചിനാബ് ചന്ദ്രഭാഗ എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോ ചന്ദ്ര ഭാഗ എന്നിവ സംഗമിച്ച് രൂപപ്പെടുന്ന നദിയാണ് ചിനാബ് അതുകൊണ്ട് ചിനാബ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് ചന്ദ്രഭാഗ പാകിസ്ഥാനിൽ എത്തും മുൻപ് ഈ നദി ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം ഒഴുകുന്നുണ്ട് പാകിസ്ഥാനിൽ എത്തുന്നതിന് മുന്നേ ചിനാബ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം ഒഴുകുന്നുണ്ട് സിന്ധു നദിയുടെ മറ്റൊരു പ്രധാന പോഷക നദിയാണ് രവി രവി നദി ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് പടിഞ്ഞാറായുള്ള കുല്ലുകുന്നിൽ നിന്നും ഉത്ഭവിച്ച ചമ്പ താഴ്വരിയിലൂടെ ഒഴുകുന്നു പിർപ്പാഞ്ചൽ ധൌളദാർ പർവ്വതനിരകളുടെ തെക്കു കിഴകൻ പ്രദേശങ്ങളിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ സരായ് സിദ്ധുവിൽ വെച്ച ചിനാബ് നദിയിൽ ചേരുന്നു രവി നദി ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് പടിഞ്ഞാറായിട്ടുള്ള കുല്ലുകുന്നിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളത് പഠിച്ചിരിക്കുക കേട്ടോ സിന്ധു നദിയുടെ പോഷക നദികളെ കുറിച്ചാണ് ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുന്നത് ആദ്യം നമ്മൾ പഠിച്ചത് ജലം നദിയാണ് ജലം നദി എവിടെയാണ് പറഞ്ഞത് കാശ്മീർ താഴ്വരയ്ക്ക് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പിർപ്പഞ്ചൽ മലനിരകളുടെ താഴ്വാരത്തെ വെറുനാഗ് നീരുറവിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ അവിടെ പാകിസ്ഥാനിലെ ജാങ്ങിനടുത്ത് വെച്ച് ചിനാബ് നദിയുമായിട്ട് ചേരുന്നുണ്ട് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് ചന്ദ്രഭാഗ എന്ന് പറയുന്ന രണ്ട് അരുവികൾ ഹിമാചൽ പ്രദേശിലെ കിലോങ്ങിനടുത്ത് വെച്ച് സംഗമിച്ച് രൂപപ്പെടുന്നതുകൊണ്ട് കൊണ്ട് ചിനാബ് അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രഭാഗ പാകിസ്ഥാനിൽ എത്തും മുൻപ് ഈ നദി ആയിരത്തി കിലോമീറ്റർ ദൂരം ഒഴുകുന്നുണ്ട് സിന്ധു നദിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് രവി ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ റോഹതാങ് ചുരത്തിൽ നിന്നുമാണ് പാകിസ്ഥാനിലെ സരായ് സിദ്ധുവിൽ വെച്ചിട്ട് ചിനാബ് നദിയിൽ ചേരുന്നുണ്ട് സിന്ധു നദിയുടെ മറ്റൊരു പോഷക നദിയാണ് ഏത് ബിയാസ് ബിയാസ് സമുദ്രനിരപ്പിൽ നിന്നും നാലായിരം മീറ്റർ ഉയരത്തിലുള്ള റോഹത്താങ് ചുരത്തിൽ ബിയാസ് കുണ്ടിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ബിയാസ് ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ് റോഹത്താങ് ചുരത്തിൽ ബിയാസ് കുണ്ടിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് കുല്ലൂർ താഴ്വരിയിലൂടെ ഒഴുകുന്ന ബിയാസ് നദി ദൌളധാർ പട്ട പർവ്വതത്തിൽ പാട്ടിയിലും ലാർഗിയിലും ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു പഞ്ചാബ് സമുദ്രത്തിൽ കടക്കുന്ന നദി ഹരികയ്ക്കടുത്ത് സത്ലജ് നദിയുമായിട്ട് സന്ധിക്കുന്നു ടിബറ്റിലെ മാനസരവ തടകത്തിനടുത്ത് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം രാകാസ് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്ലജ് നദി കേട്ടോ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് രാകാസ് ടിബറ്റിലെ മാനസരോവ തടോകത്തിനടുത്ത് നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മീറ്റർ സ്ഥിതി ചെയ്യുന്നതാണ് രാകാസ് തടാകം അതിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് സത്ലജ് നദി അവിടെ ലങ്ചൻ ഖാംബാബ് എന്ന് വിളിക്കപ്പെടുന്നു ഓക്കെ സത്ലജ് നദി അറിയപ്പെടുന്ന പേരെന്താണ് ലഞ്ചൻ ഖാംബാബ് എന്നറിയപ്പെടുന്നു ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഏകദേശം നാനൂറ് കിലോമീറ്ററോളം സിന്ധു നദിക്ക് സമാന്തരമായി ഒഴുകുന്ന സത്ത്ലജ് രൂപ ആറിൽ കിരിഗന്ധനങ്ങൾ പുറ പുറത്തെത്തുന്നു ഹിമാലയത്തിലെ ഷിപ്പ്കിലാചുരം കടന്ന് പഞ്ചാബ് സമതലത്തിൽ പ്രവേശിക്കുന്ന സത്ലജ് ഒരു പൂർവ്വകാലീന നദിയാണ് ഭക്രാനംഗൽ ജലപദ്ധതിയുടെ കനാൽ വ്യൂഹത്തിൽ ജലം ലഭ്യമാകുന്നതിനാൽ സത്ലജ് സിന്ധു നദിയുടെ ഏറെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഓക്കെ അപ്പോൾ ഭക്രാനംഗൽ അണക്കെട്ടുമായി ബന്ധപ്പെട്ടത് സത്ലജ് നദിയാണെന്നുള്ളത് ഓർത്തിരിക്കുക ഇത്രയാണ് സിന്ധു നദീവ്യൂഹത്തെ കുറിച്ച് പഠിക്കാനുള്ളത് ഇനി ഗംഗാ നദീ വ്യൂഹം ഗംഗ നദീവ്യൂഹത്തെ കുറിച്ചാണ് പറയുന്നത് നദീതടത്തിന്റെ പ്രത്യേകത ആയാലും സാംസ്കാരികമായ പ്രാധാന്യത്താലും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി ഏതാ ഗംഗയാണ് ഉത്തരാഖണ്ഡിലെ ഉത്തര കാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്ന് ഒരു ചെറു അരുവിയായിട്ട് ഉത്ഭവിക്കുന്ന ഗംഗ ഇവിടെ ഭാഗീരഥി എന്നറിയപ്പെടുന്നു അപ്പൊ ഗംഗയുടെ ഉത്ഭവം എവിടെ നിന്നാണ് ഉത്തരാഖണ്ഡിലെ ഉത്തര കാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത് ഗംഗ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഭാഗീരഥി എന്ന് മധ്യ ഹിമാലയത്തിലും ലസർ ഹിമാലയത്തിലും ഭാഗീരഥി ഇടുങ്ങിയ ഗിരിഗന്ധര താഴ്വരകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ബദ്രീനാഥിന് മുകളിൽ സദോപാന്ത് ഓക്കെ സദോപാന്ത് ഹിമാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന അളകനന്ദ ഭഗീരഥി നദിയുമായി ദേവപ്രയാഗിൽ സംഗമിക്കുന്നു എന്നാണ് ചെയ്യുന്നത് ബദരീനാഥിന് മുകളിൽ സദോപാന്ത് ഹിമാലയൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് അളകനന്ദ എന്ന് പറയുന്നത് ആ നദിയും ഭഗീരഥിയുമായിട്ട് ദേവപ്രയാഗിൽ സംഗമിക്കുന്നു അതിനു ഇത് എന്തിന്റെ പേരിൽ ഗംഗ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് അളകനന്ദയും ഭഗീരഥയും ദേവപ്രയാഗിൽ സംഗമിച്ചിട്ടാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് ധൂളി ഗംഗ വിഷ്ണു ഗംഗ എന്നീ അരുവികൾ ജോഷിമഠിലെ വിഷ്ണുപ്രയാഗിൽ കൂടിച്ചേർന്നാണ് അളകനന്ദയായി മാറുന്നത് അപ്പോ ഒന്നുകൂടെ പറയാം വൃത്തിയായിട്ട് പഠിക്കണം ധൂളി വിഷ്ണു വിഷ്ണുഗംഗ ഇത് രണ്ടും വിഷ്ണുപ്രയാഗിൽ കൂടിച്ചേർന്നു അതിനുശേഷം അളകനന്ദിയായിട്ട് മാറി ഈ അളകനന്ദയും ഭഗീരഥയും കൂടെ ദേവപ്രയാഗിൽ വെച്ച് സംഗമിച്ചിട്ടാണ് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നത് അളകനന്ദിയുടെ മറ്റു പോഷക നദികളാണ് പിന്ധാർ കേൻഢാർ കർണപ്രയാഗിലും മന്ദാഗ്നി അല്ലെങ്കിൽ കാളി ഗംഗ രുദ്രപ്രയാഗിലും അളകനന്ദിയുമായി ചേരുന്നു അപ്പൊ അളകനന്ദിയുടെ മറ്റു പോഷക നദികളാണ് ഒന്ന് പിണ്ടാർ അതുപോലെ കാളി ഗംഗ അപ്പൊ പിണ്ടാർ കർണപ്രയാഗിൽ വെച്ചിട്ടും മന്ദാഗിനി അല്ലെങ്കിൽ കാളി ഗംഗ രുദ്രപ്രയാഗിലും വെച്ചിട്ട് ആരുമായി ചേരുന്നുണ്ട് അളകനന്ദിയുമായിട്ട് ചേരുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് ഇവിടെ ഗംഗയെ കുറിച്ച് പറയുമ്പോൾ നോക്കുക ദേശീയ നദിയായ ഗംഗയിലെ മലിനീകരണം ഫലപ്രദമായി കുറയ്ക്കുക നദിയുടെ പുനരുജ്ജീവനം എന്നിവ ഇരട്ട ഉദ്ദേശ കൂടി പാതാക വാഹക പദ്ധതിയായിട്ടുള്ള രണ്ടായിരത്തി പതിനാല് ജൂണിൽ ഭാരത് സർക്കാർ അംഗീകരിച്ച ഒരു സംയോജിത സംരക്ഷണ ദൗത്യമാണ് എന്ത് നമാമി ഗംഗാ പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ് നമാമി ഗംഗാ പദ്ധതി അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് മലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ നദീമുഖ വികസനം നദീ ഉപരിതല ശുചീകരണം ജൈവ വൈവിധ്യം വനവൽക്കരണം പൊതുജന ബോധവൽക്കരണം വ്യവസായങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ നിരീക്ഷണം ഗംഗാ ഗ്രാമം ഇത്രയുമാണ് നമാമി ഗംഗാ പദ്ധതിയുടെ എന്ത് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ മാലിനജല ശുദ്ധീകരണ സംവിധാനങ്ങൾ നദീമുഖ വികസനം നദീ ഉപരിതല ശുചീകരണം ജൈവ വൈവിധ്യം വനവൽക്കരണം പൊതുജന ബോധവൽക്കരണം വ്യവസായങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ സംരക്ഷണം ഓക്കെ അപ്പൊ അതും ഒന്ന് ഓർത്തിരിക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു അളകനന്ദയും ഭഗീരഥിയും ദേവപ്രയാഗിൽ വെച്ച് സംഗമിച്ചിട്ടാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹരിദ്വാറിൽ വെച്ച് സമതലത്തിൽ പ്രവേശിക്കുന്ന ഗംഗ തുടക്കത്തിൽ തെക്ക് ദിശയിലും പിന്നീട് തെക്കു കിഴക്ക് ദിശയിലും ഒഴുകി ഹൂഗ്ലി പത്മ എന്നീ കൈവഴികളായി പിരിയുന്നതിന് മുൻപ് കിഴക്ക് ദിശയിൽ ഒഴുകുന്നു അപ്പൊ ഹരിദ്വാറിൽ വെച്ച് എന്ത് ചെയ്യുന്നു ഗംഗ സമതലത്തിൽ പ്രവേശിക്കുന്നു ഗംഗ സമതലത്തിൽ പ്രവേശിക്കുന്ന എവിടെ വെച്ചിട്ടാണ് ഹരിദ്വാറിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നു പിന്നീട് തെക്ക് കിഴക്ക് ദിശയിലും ഒഴുകി ഹൂഗ്ലി പത്മ എന്ന കൈവഴികളായിട്ട് പിരിയുന്നു അതിനു മുൻപ് കിഴക്ക് ദിശയിൽ ഒഴുകുന്നു ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഒഴുകുന്ന ഗംഗയുടെ നദീതടത്തിന് ഇന്ത്യയിൽ മാത്രം എട്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് അപ്പോൾ ഗംഗ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ ഇത്രയും സംസ്ഥാനങ്ങളിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഗംഗ ഒഴുകുന്ന ദൂരം എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ മാത്രം എട്ട് പോയിന്റ് ആറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹമായിട്ടുള്ള ഗംഗ നദീവ്യൂഹത്തിൽ വടക്ക് ഹിമാലയ പർവ്വതത്തിൽ നിന്നും തെക്ക് ഇന്ത്യൻ ഉപദ്വീപിൽ നിന്നും ഉത്ഭവിക്കുന്ന വറ്റാത്തതും വറ്റിപ്പോകുന്നതുമായിട്ടുള്ള ധാരാളം നദികൾ ഉൾപ്പെടുന്നു ഗംഗാനദിയുടെ ഒരു പ്രധാന വലതുതീര പോഷക നദിയാണ് സോണ് ഓക്കെ അപ്പോ ഏഹ് നദിയുടെ പോഷക നദികൾ വലതുതീര പോഷക നദികളും ഉണ്ട് ഇടതുതീര പോഷക നദികളും ഉണ്ട് അതിൽ വലതുതീര പോഷക ഏത് സോൺ എന്ന് പറയുന്നത് കേട്ടോ ഗംഗാനദിയുടെ വലതുതീര പോഷക നദിയാണ് സോണ് ഇടതുതീര പോഷക നദികളാണ് ഏതൊക്കെ രാം ഗംഗ ഗോമതി ഘാഗ്ര ഖണ്ഡക് കോസി മഹാനന്ദ എന്നിവ ഓക്കെ ഗംഗാനദിയുടെ വലതുതീര പോഷക നദിയാണ് സോണ് ഇടതുതീര പോഷക നദികളാണ് രാംഗംഗ ഗോമതി ഘാഗ്ര ഖക് കോസി മഹാനന്ദ തുടങ്ങിയവ ഇനി സാഗർ ദ്വീപിനടുത്ത് വെച്ച് ഗംഗാ നദി എന്ത് ചെയ്യുന്നു ബംഗാൾ ഉൾക്കളിൽ പതിക്കുന്നു എവിടെ വെച്ചിട്ടാണ് സാഗർ ദ്വീപിന് അടുത്ത് വെച്ചിട്ടാണ് ഗംഗാ നദിയുടെ ഏറ്റവും വലുതും ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുകുന്നതുമായിട്ടുള്ള പോഷക നദിയാണ് യമുന ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന ഉത്തരാഖണ്ഡിലെ ബന്ദേർപുഞ്ച് മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവിലുള്ള യമുനോത്രി ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന യമുന പ്രയാഗിൽ അല്ലെങ്കിൽ അലഹബാദിൽ വെച്ച് ഗംഗാ നദിയുമായിട്ട് സംഗമിക്കുന്നു അപ്പൊ ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന അതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് ഉത്തരാഖണ്ഡിലെ ബന്ദേർപുഞ്ച് മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവിലുള്ള യമുനോത്രി ഹിമോനിയിൽ ഹിമാനിയിൽ നിന്നുമാണ് യമുന എന്ത് ചെയ്യുന്നു പ്രയാഗിൽ വെച്ച് ഗംഗാ നദിയുമായിട്ട് സംഗമിക്കുന്നു ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ആരംഭിക്കുന്ന ചമ്പൽ തിന്ദ് വെത്തുവ എന്നീ നദികൾ വലതു തീരത്തു നിന്നും യമുനയിൽ ചേരുമ്പോൾ ഹിന്ദൻ റിന്ദ സെങ്കർ വരുണ എന്നിവ ഇടതു തീരത്തു നിന്നും വന്നു ചേരുന്ന യമുനയുടെ പോഷക നദികളാണ് കിഴക്കു പടിഞ്ഞാറൻ ഗംഗാതടത്തിലും ആഗ്ര കനാലിലൂടെയുള്ള ജലസേചനത്തിനുമായി യമുനയിലെ ജലം വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നു ഇനി ചമ്പൽ നദി മധ്യപ്രദേശിലെ മാൾവാ പീഠഭൂമിയിൽ മൗവിനടുത്തായിട്ടാണ് ഉത്ഭവിക്കുന്നത് വടക്കോട്ടൊഴുകുന്ന ചമ്പൽ രാജസ്ഥാനിലെ കോട്ടയ്ക്ക് മുൻപായി ഗിരിഗന്ധര താഴ്വരയിലൂടെ ഒഴുകുന്നു ഗാന്ധി സാഗർ ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയാണ് കോട്ടയിൽ നിന്ന് താഴോട്ടൊഴുകി ബുന്തി സവായ് മധോപൂർ ധോൽപൂർ എന്നീ പ്രദേശങ്ങൾ താണ്ടി യമുനയിൽ ചേരുന്നു ചമ്പൽ നദി ചമ്പൽ റവായി എന്നറിയപ്പെടുത്ത നിഷ്ഫല ഭൂപ്രദേശ ഭൂപ്രകൃതിയിലൂടെ ഒഴുകുന്നു ഓക്കെ അപ്പൊ ചമ്പൽ ചമ്പൽ നദി എതിലൂടെയാണ് ഒഴുകുന്നത് ചമ്പൽ റവൻ എന്നറിയപ്പെടുന്ന നിഷ്ഫല ഭൂപ്രദേശം ബാഡ് ലാൻഡ് ഭൂപ്രകൃതിയിലൂടെയാണ് ഒഴുകുന്നത് കാലി ഖണ്ഡക് തൃശൂൽ ഗംഗ എന്നീ രണ്ട് അരുവികൾ ചേർന്നതാണ് ഖണ്ഡക് നദി ഖണ്ഡക് നദി കാലി കാലിഖണ്ഡക് തൃശൂൽ ഗംഗ എന്നീ രണ്ട് നദികൾ ചേർന്നതാണ് നേപ്പാൾ ഹിമാലയത്തിലെ ധൗളഗിരിക്കും എവറസ്റ്റ് കൊടുമുടിക്കും ഇടയിൽ ഇടയിലാണ് ഇതിന്റെ ഉത്ഭവസ്ഥാനം നേപ്പാളിന്റെ മധ്യഭാഗത്തു കൂടി ഒഴുകി ബീഹാറിലെ ചമ്പാരനിൽ ഇന്ത്യയിൽ കടക്കുന്ന ഖണ്ഡക് അടുത്തുള്ള സോൻപൂരിൽ വെച്ചിട്ടാണ് ഗംഗാ നദിയുമായിട്ട് ചേരുന്നത് ഓക്കെ അപ്പോ ഖണ്ടക് ഗംഗാ നദിയുമായി ചേരുന്ന എവിടെ വെച്ചിട്ടാണ് പട്നയ്ക്കടുത്ത് സോൻപൂരിൽ വെച്ചിട്ടാണ് നെക്സ്റ്റ് മാപ്ചുങ്കോ മാപ്ചുങ്കോ ഹിമാലയയിൽ നിന്നാണ് ഘാഗ്ര നദി ആരംഭിക്കുന്നത് തില സേതി ബേരി എന്നീ പോഷക നദികളുമായി ചേർന്ന് ഈ നദി ശീശപാനിയിൽ ആഴമേറിയ ഒരു ഗിരികന്ധരം സൃഷ്ടിച്ച പർവ്വതത്തിന് പുറത്തെത്തുന്നു ചപ്രയിൽ വച്ച് ഗംഗയിൽ ചേരുന്നതിന് മുമ്പായി നദി ഘാഗ്രയിൽ ചേരുന്നു ഓക്കെ ശാരദാ നദി ഘാഗ്രയിൽ ചേരുന്നു അടുത്ത നോക്കിയേ ടിബറ്റിൽ എവറസ്റ്റ് കൊടുമുടിക്ക് വടക്ക് ഭാഗത്ത് നിന്നുമാണ് ഒരു പൂർവ്വകാലീന നദിയായ കോസിയുടെ പ്രധാന അരുവി അരുൺ ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ എവറസ്റ്റ് കൊടുമുടിക്ക് വടക്ക് ഭാഗത്ത് നിന്നുമാണ് ഒരു പൂർവ്വകാലീന നദിയായിട്ടുള്ള കോസിയുടെ പ്രധാന അരുവി അരുൺ ഉത്ഭാദിപ്പ് ഉത്ഭവിക്കുന്നത് നേപ്പാളിൽ മധ്യ ഹിമാലയം കടന്നതിനു ശേഷം കിഴക്ക് നിന്നും തമൂർ കോസിയും പടിഞ്ഞാറ് നിന്നും സോൺ കോസിയും പ്രധാന അരുവയായ അരുണുമായി ചേർന്ന് സപ്തകോസിയായിട്ട് മാറുന്നു എന്തൊക്കെയാണ് പറഞ്ഞത് മധ്യ ഹിമാലയം നേപ്പാളിൽ മധ്യ ഹിമാലയം കടന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു കിഴക്ക് നിന്ന് തമൂർ കോസി പടിഞ്ഞാറ് നിന്ന് സോൺ കോസി ഇത് രണ്ടും പ്രധാന അരുവിയായിട്ടുള്ള അരുണുമായി ചേർന്ന് സപ്തകോസി ആയിട്ട് മാറുന്നു ഘ്വാൾ കുന്നുകളിൽ ഗർസയിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ചെറു നദിയാണ് രാംഗംഗ ദിപാലിക് മലനിരകൾ മുറിച്ചു കടന്നതിന് ശേഷം തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്നു ഉത്തർപ്രദേശിലെ നജിബാബൂദിനടുത്തുള്ള സമതലത്തിൽ പ്രവേശിക്കുന്ന രാംഗംഗ കനൗജിൽ വെച്ചിട്ടാണ് ഗംഗയുമായിട്ട് കൂടിച്ചേരുന്നത് രാംഗംഗ എവിടെ വെച്ചിട്ടാണ് കനൗജിൽ വെച്ച് ഗംഗയുമായി കൂടിച്ചേരുന്നു ദാമോദർ നദി ഛോട്ട പീഠഭൂമിയുടെ കിഴക്കൻ അതിർത്തിയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകി ഹൂഗ്ലി നദിയിൽ ചേരുന്നു ദാമോദർ നദി ഛോട്ടാനാഗ്പൂർ പീഠഭൂമിയുടെ കിഴക്കൻ അതിർത്തിയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകി ഹൂഗ്ലി നദിയിൽ ചേരുന്നു കരാക് നദി പ്രധാന പോഷക നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നേരത്തെ നമ്മൾ ബീഹാറിന്റെ ദുഃഖം കോസി പഠിച്ചു ഇത് ഓർത്തിരിക്കുക ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെട്ടിരുന്ന ദാമോദർ നദിയിലെ നീരൊഴുക്കിനെ ദാമോദർ വാലി കോർപ്പറേഷൻ എന്ന വിവിധോദ്ദേശ പദ്ധതിയിലൂടെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിച്ചു ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണെന്നുള്ളത് ഓർത്തിരിക്ക നേപ്പാൾ ഹിമാലയത്തിലെ മിലം മിലം ഹിമാലയയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശാരദ അഥവാ സരയു നദി അവിടെ ഗോരി ഗംഗ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ നേപ്പാൾ ഹിമാലയത്തിലെ മിലം മിലം ഹിമാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശാരദ അഥവാ സരയൂ നദി ഏതു പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് ഗംഗ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ കാളി അല്ലെങ്കിൽ ചൌക്ക് എന്നറിയപ്പെടുന്ന ശാരദ നദി ഇവിടെ വെച്ചിട്ടാണ് ഗാഗ്രയിൽ ചേരുന്നത് അപ്പൊ നേപ്പാൾ ഹിമാലയത്തിലെ മിലം ഹിമാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശാരദ അഥവാ സരയൂ നദി അറിയപ്പെടുന്ന പേര് ഗോരി ഗംഗ എന്നാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ കാളി അല്ലെങ്കിൽ ചൌക്ക് എന്നറിയപ്പെടുന്ന ഈ ശാരദാ നദി ഘാഗ്ര നദിയിൽ ചേരുന്നുണ്ട് ഇനി ഗംഗയുടെ മറ്റൊരു പോഷക നദിയാണ് മഹാനന്ദ എന്ന് പറയുന്നത് ഗംഗയുടെ മറ്റൊരു പോഷക നദിയാണ് മഹാനന്ദ ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു ഓക്കെ മഹാനന്ദ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇടതുകരയിലൂടെ പശ്ചിമ ബംഗാളിൽ വച്ച് ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദിയാണ് മഹാനന്ദ ഇടതുകരയിലൂടെ പശ്ചിമ ബംഗാളിൽ വെച്ച് ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദി ഏതാണ് മഹാനന്ദയാണ് മഹാനന്ദയുടെ ഉത്ഭവം ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഗംഗയുടെ തെക്ക് നിന്നും ചേരുന്നവയിൽ ഏറ്റവും വലിയ പോഷക നദിയായ സോൺ അമർഖണ്ഡക് പീഠഭൂമിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ഗംഗയുടെ തെക്ക് നിന്നും ചേരുന്നവയിൽ ഏറ്റവും വലിയ പോഷക നദിയാണ് ഏത് സോണ് സോൺ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് അമർഖണ്ഡക് പീഠഭൂമിയിൽ നിന്നുമാണ് പീഠഭൂമിയുടെ പാർശ്വഭാഗത്ത് തുടർച്ചയായ വെള്ളച്ചാട്ടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് സോൺ പട്നയ്ക്ക് പടിഞ്ഞാറ് ആരയിൽ വെച്ചിട്ടാണ് ഗംഗയിൽ ചേരുന്നത് ടോ സോൺ നദി ആര ആരയിൽ വെച്ചിട്ടാണ് ഗംഗയിൽ ചേരുന്നത് എന്നത് ഓർത്തിരിക്കുക ഓക്കെ ഇനി അടുത്തത് ബ്രഹ്മപുത്ര നദീവ്യൂഹമാണ് ടോ ഗംഗ നദീവ്യൂഹം കഴിഞ്ഞു ബ്രഹ്മപുത്ര നദീവ്യൂഹമാണ് മാനസരോവര തടാകത്തിനടുത്ത് കൈലാസ പർവ്വതത്തിലെ ചമയുങ്ഡുങ് ഹിമാനിയിൽ നിന്നുമാണ് ലോകത്തിലെ വലിയ നദികളിൽ ഒന്നായ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ് മാനസരോവര തടാകത്തിനടുത്ത് കൈലാസ പർവ്വതത്തിലെ ചമയുങ് ഡുങ് ഹിമാനിയിൽ നിന്നുമാണ് ഓർത്തിരിക്കണം ദക്ഷിണ ടിബറ്റിലെ വരണ്ടതും നിരപ്പാർന്നതുമായ പ്രദേശത്തിലൂടെ ഏകദേശം ആയിരത്തി കിലോമീറ്റർ നീളത്തിൽ കിഴക്ക് ദിശയിൽ ഒഴുകുന്ന ബ്രഹ്മപുത്ര ഇവിടെ സാങ് പോ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ദക്ഷിണ ടിബറ്റാണ് അല്ലേ ഇപ്പൊ ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് സാങ് പോ സാങ് പോ സാങ് പോ എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധീകരിക്കുന്ന എന്നാണ് അർത്ഥം സാങ് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരിക്കുന്ന എന്നാണ് അർത്ഥം ടിബറ്റിലെ ഒരു പ്രധാന വലതുതീര പോഷക നദിയാണ് രംഗോ സാങ് പോ ടിബറ്റിലെ ഒരു പ്രധാനപ്പെട്ട വലതുതീര പോഷക നദി ഏതാണ് രംഗോ സാങ് പോ മധ്യ ഹിമാലയത്തിലെ ംചപർവ നംജപർവ പർവ്വതത്തെ മുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകിയതിനു ശേഷം മലയടിവാരത്ത് നദി സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പോ എന്താണ് മധ്യ ഹിമാലയത്തിലെ നംജപർവ പർവതത്തെ മുറിച്ചുകൊണ്ട് ആഴമേറിയ ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകിയതിനു ശേഷം മലയാടിവാര മലയടിവാരത്ത് അറിയപ്പെടുന്ന പേരാണ് സിയാങ് അല്ലെങ്കിൽ ദിഹാങ് എന്ന് പറയുന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത് അരുണാചൽ പ്രദേശിലെ സാദിയ പട്ടണത്തിന് പടിഞ്ഞാറ് വെച്ചാണ് ദിബാങ് അഥവാ സിഹാങ് ലൂഹിത് എന്നീ പോഷക നദികൾ ഇടത്തുനിന്നും ദിഹാങ്ങിനോട് ചേരുന്നു ഇതിനുശേഷമാണ് ഈ നദി ബ്രഹ്മപുത്ര എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് എന്ന് പറയുന്നത് സാങ് പോ ആണ് അരുണാചൽ പ്രദേശ് എന്നറിയപ്പെടുന്നത് ദിഹ ദിബാങ് അല്ലെ ദിബാങ് സിയാങ് ദിഹാങ് ഇതെല്ലാം ബ്രഹ്മപുത്രയുടെ പേരുകളാണ് ഓക്കെ അപ്പൊ ദിഹാങ്ങിനോട് ചേരുന്നതിന് ശേഷമാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്ന പേരില് ഇത് അറിയപ്പെടുന്നത് എന്നതും കൂടെ ഓർത്തിരിക്കാം ദിബാങ് അഥവാ സിഖാങ് ലൂഹിത് എന്നീ പോഷക നദികൾ ഇടത്ത് നിന്നും ദിഹാങ്ങിനോട് ചേരുന്നതിന് ശേഷമാണ് ബ്രഹ്മപുത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത് അസം താഴ്വരയിലൂടെ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം ഒഴുകുമ്പോൾ ബ്രഹ്മപുത്രയിൽ അനേകം പോഷക നദികൾ വന്ന് ചേരുന്നുണ്ട് പ്രധാനപ്പെട്ട ഇടതു തീര പോഷക നദികൾ അപ്പൊ ബ്രഹ്മപുത്രയുടെ ഇടതു തീര പോഷക നദികൾ ഏതൊക്കെയാണ് പർഹി ദിഹിങ് ഹൻസരി കലാങ് എന്നിവയാണ് ബർഹിദിഹി ധൻസരി കലാങ് പ്രധാനപ്പെട്ട വലതു തീര പോഷക നദികൾ ഏതൊക്കെയാ സുബൻസിരി മാനസ് സങ്കോഷ് കാമെങ് എന്നിവയാണ് കേട്ടോ സുബൻസിരി മാനസ് സങ്കോഷ് കാമെങ് ഇവയിൽ ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന സുബൻസിരി ഒരു പൂർവ്വകാലീന നദിയാണ് ധ്രൂബ് ഏർ ധ്രൂപിക്കടുത്തു വെച്ച് ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്ന ബ്രഹ്മപുത്ര പിന്നീട് തെക്ക് ദിശയിലേക്ക് ഒഴുകുന്നു ബംഗ്ലാദേശിൽ വെച്ച തിസ്ത നദി ബ്രഹ്മപുത്രയുമായി ചേർന്നതിനു ശേഷം ജമുന എന്നാണ് അറിയപ്പെടുന്നത് അപ്പോ ബംഗ്ലാദേശിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു തിസ്ത തിസ്ത എന്ന് പറയുന്ന നദി ബ്രഹ്മപുത്രയുമായി ചേർന്നതിനു ശേഷം അറിയപ്പെടുന്ന പേരാണ് ജമുന ജമുന എന്നാണ് അറിയപ്പെടുന്നത് ഈ ജമുന പത്മയുമായി ചേർന്നിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ജമുന പത്മയുമായി ചേർന്ന് എന്ത് ചെയ്യുന്നു ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ഈ ബ്രഹ്മപുത്ര വെള്ളപ്പൊക്കത്തിനും തീര അപരതനത്തിനും ഗതിമാറി ഒഴുകുന്നതിനും പേരുകേട്ട നദിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കാരണം എന്താ ഇതിന്റെ മിക്ക പോഷക നദികളും വലിപ്പമുള്ളവയാണ് വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ അളവിൽ മഴ ലഭിക്കുന്നതിനാൽ വളരെ കൂടുതൽ അവസാദങ്ങൾ വഹിച്ചുകൊണ്ടു വരുന്നവയുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തിൽ വരുന്നതാണ് നമ്മളിപ്പോ പഠിച്ചത് ഗംഗാ വ്യൂഹം സിന്ധു വ്യൂഹം ബ്രഹ്മപുത്ര വ്യൂഹം ഇനി അടുത്തത് ഉപദ്വീപിയ നീരൊഴുക്ക് വ്യൂഹമാണ് കേട്ടോ ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹത്തേക്കാൾ പഴക്കമുള്ളതാണ് ഉപദ്വീപിയ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് വിശാലമായതും ആഴം കുറഞ്ഞതുമായിട്ടുള്ള താഴ്വരകൾ നദികളുടെ വളർച്ചയുടെ പൂർണ്ണത എന്നിവയിൽ നിന്നെല്ലാം ഇത് വ്യക്തമാണ് പശ്ചിമ പശ്ചിമതീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടം പ്രധാന ഉപദ്വീപീയ നദികളെ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുക്കുന്നവ അറബിക്കടലിലേക്ക് ഒഴുക്കുന്നവ എന്നിങ്ങനെ വേർതിരിക്കുന്ന ജലവിഭാജകമായി നിലകൊള്ളുന്നു ഇനി ഉപദ്വീപീയ നദീവ്യൂഹത്തിൽ വരുന്ന നദികൾ ഏതൊക്കെയാണ് നർമ്മദ താപ്തി അതുപോലെ കൃഷ്ണ കാവേരി ഗോദാവരി മഹാനദി ഇതെല്ലാം ഉപദ്വീപിയ നീരൊഴുക്ക് വ്യൂഹത്തിൽ വരുന്നതാണ് കേട്ടോ നർമ്മദ താപ്തി കൃഷ്ണ കാവേരി ഗോദാവരി മഹാനദി ഇതിൽ നർമ്മദ താപ്തി എന്നിവ ഒഴികെ മിക്ക ഉപദ്വീപീയ നദികളും പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്നവയാണ് നർമ്മദയും താപ്തിയും ഒഴികെ ബാക്കിയെല്ലാം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്നവയാണ് ഉപദ്വീപിന്റെ വടക്ക് ഭാഗത്ത് നിന്നും ഉത്ഭവിക്കുന്ന ചമ്പൽ ിന്ത് സോൺ കെൻ എന്നിവ ഗംഗാ ഗംഗ വ്യൂഹത്തിൽ ഉൾപ്പെടുന്നു നമ്മൾ പഠിച്ചതാണ് അല്ലേ സോണ് ചമ്പല് അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഗംഗ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്നതാണ് ഉപദ്വീപിയ വ്യൂഹത്തിലെ മറ്റ് നദികളാണ് നമ്മളിപ്പോൾ പഠിച്ചു നർമ്മദാ താപ്തി പിന്നെ അത് കഴിഞ്ഞാൽ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നിവ കൃത്യമായ ഗതി മിയാൻറ്ററുകളുടെ അഭാവം വറ്റിപ്പോകുന്ന അവസ്ഥ എന്നിവ ഉപദ്വീപിയ നദികളുടെ പ്രത്യേകതയാണ് ഭംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നർമ്മദ താപ്തി എന്നിവ ഇതിൽ വിഭിന്നമാണ് അപ്പോൾ ഈ ഉപദ്വീപിയ നദീവ്യൂഹത്തിൽ വരുന്ന ഓരോ നദികളെ കുറിച്ചും നമുക്കിവിടെ പഠിക്കാൻ പഠിക്കാനായിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കാം ഉപദീയ ഉപദ്വീപിയ നീരൊഴുക്കത്തിലെ നദീവ്യൂഹങ്ങൾ ഉപദ്വീപിയ നീരൊഴുക്കിലെ നദീവ്യൂഹങ്ങളെ കുറിച്ചാണ് പറയുന്നത് നോക്കുക ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവയിൽ നിന്നുമാണ് മഹാനദിയുടെ ഉത്ഭവം മഹാനദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവയിൽ നിന്നുമാണ് മഹാനദിയുടെ ഉത്ഭവം ഒഡീഷയിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന മഹാനദിക്ക് എണ്ണൂറ്റി അൻപത്തി ഒന്ന് കിലോമീറ്റർ നീളമുണ്ട് ഒന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വൃഷ്ടിപ്രദേശവും ഉണ്ട് ഇത് ഓർത്തിരിക്കണം കേട്ടോ മഹാനദിയുടെ ഉത്ഭവം ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവയിൽ നിന്നുമാണ് അതിന്റെ ഒഡീഷയിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിക്ക് അപ്പോൾ ഒഡീഷയിൽ നിന്നുമാണ് ആരുഭവിക്കുന്നത് മഹാനദി ഉത്ഭവിക്കുന്നത് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് അതിന്റെ നീളം എന്ന് പറയുന്നത് എണ്ണൂറ്റി അൻപത്തി കിലോമീറ്ററും വീതി എന്ന് പറയുന്നത് വിസ്തൃതി അതായത് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വൃഷ്ടിപ്രദേശവും ഉണ്ട് നദിയുടെ കീഴ്ഘട്ടം മാത്രമേ ഗതാഗത യോഗ്യമായിട്ടുള്ളൂ ഈ നദീതടത്തിന്റെ അൻപത്തിമൂന്ന് ശതമാനം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമായി വ്യാപിച്ചു കിടക്കുന്നു നാൽപ്പത്തി ഏഴ് ശതമാനം ഭാഗമാണ് ഒഡീഷയിലുള്ളത് ഏറ്റവും വലിയ ഉപദ്വീപി നദീവ്യൂഹമായ ഗോദാവരി മഹാനദിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിക്കാം അടുത്തത് ഗോദാവരി അറിയപ്പെടുന്ന പേരാണ് ദക്ഷിണ ഗംഗ ദക്ഷിണ ഗംഗ എന്നാണ് ഗോദാവരി അറിയപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ ഉത്ഭവിക്കുന്ന ഗോദാവരി ഇപ്പോ ഗോദാവരി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് ഇതിന്റെ പോഷക നദികൾ മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് ഒഡീഷ ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഗോദാവരിയുടെ വൃഷ്ടിപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയ മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഓക്കെ അപ്പൊ ഗോദാവരി നദിയുടെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ വിസ്തൃതി ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇതിന്റെ നാൽപ്പത്തി ഒൻപത് ശതമാനം മഹാരാഷ്ട്രയിലും ഇരുപത് ശതമാനം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ശേഷിക്കുന്ന ഭാഗം ആന്ധ്രാപ്രദേശിലുമായിട്ടാണ് വ്യാപിച്ചെടുക്കുന്നത് പെൺഗംഗ ഇന്ദ്രാവതി പ്രാണഹിത മഞ്ചര എന്നിവയാണ് പ്രധാന പോഷക നദികൾ ഇപ്പൊ ഗോദാവരിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് പെൺഗംഗ ഇന്ദ്രാവതി പ്രാൺഹിത മഞ്ചര എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ ഇനി പോളവാരത്ത് നദി മനോഹരമായ ഗിരിഗന്ധര താഴ്വരകൾ സൃഷ്ടിക്കുന്നുണ്ട് പോളവാരം ഗോദാവരി നദി ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഇവിടെയാണ് പോളവാരത്താണ് ഇതിന് തെക്കുള്ള ഭാഗങ്ങൾ വലിയ തോതിൽ പ്രളയ സാധ്യതയുള്ളവയാണ് ഡെൽറ്റ ഭാഗങ്ങളിൽ മാത്രമാണ് ഗോദാവരി നദി ഗതാഗത യോഗ്യമുള്ളത് രാജമുദ്രക്ക് ശേഷം നദി ഡെൽറ്റ നിർമ്മിച്ചുകൊണ്ട് ധാരാളം ശാഖകളായിട്ട് പിരിയുന്നു ഇനി കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയ നദികളിൽ രണ്ടാമത്തെ വലിയ ഇത് കൃഷ്ണ കൃഷ്ണാനദി സഹ്യാദ്രിയിലെ മഹാബലേശ്വറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് സഹ്യാദ്രിയിലെ മഹാബലേശ്വറിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് എന്നത് ഓർത്തിരിക്കുക ആയിരത്തി നാനൂറ്റി ഒന്ന് കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകുന്ന കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കൊയിന തുങ്കഭദ്ര ഭീമ എന്നിവ കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് കൊയ്ന തുംഗഭദ്ര ഭീമ എന്നിവ നീളം എത്ര ആയിരത്തി നാനൂറ്റി ഒന്ന് കിലോമീറ്റർ ദൂരത്തിലൊഴുകുന്നത് കൃഷ്ണിയാണ് കൃഷ്ണിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം മഹാരാഷ്ട്രയിലും നാൽപ്പത്തി ശതമാനം കർണാടകത്തിലും ഇരുപത്തിയൊൻപത് ശതമാനം ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമാണ് അടുത്തതാണ് കാവേരി നദി ഉപദീപീയ നീരൊഴുകി വ്യൂഹത്തിൽ വരുന്ന അടുത്ത നദിയാണ് കാവേരി നദി കർണാടകത്തിലെ കൊടക് ജില്ലയിൽ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് കേട്ടോ കാവേരി നദി ഉത്ഭവിക്കുന്നത് കർണാടകത്തിലെ കൊടക് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള നദിയുടെ നദീതടം എണ്ണൂറ് കിലോമീറ്റർ ആണ് നീളം നദീതടം എത്രയാണ് ഓക്കെ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് കാവേരി നദിക്കുള്ളത് നദിയുടെ വൃഷ്ടിപ്രദേശത്തിന്റെ ഉപരിഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്തും കീഴ്ഭാഗങ്ങളിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തിലും മഴ ലഭിക്കുന്നതിനാൽ മറ്റ് ഉപദ്വീപീയ നദികളെ അപേക്ഷിച്ച് വർഷത്തിലുടനീളം നീരൊഴുക്കിൽ കാര്യമായി ഏറ്റുക്കുറിച്ചിലുണ്ടാവാറില്ല കാവേരി തടത്തിന്റെ മൂന്ന് ശതമാനം കേരളത്തിലും നാൽപ്പത്തിരണ്ട് ശതമാനം കർണാടകത്തിലും അൻപത്തിയാറ് ശതമാനം തമിഴ്നാട്ടിലുമാണ് കബനി ഭവാനി അമരാവതി എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി ഭവാനി അമരാവതി എന്നിവ അടുത്ത നദിയാണ് നർമ്മദ നർമ്മദ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് അമർഖണ്ഡക് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചെലവിൽ ആയിരത്തി അമ്പത്തി ഏഴ് മീറ്റർ ഉയരത്തിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത് വടക്ക് വിന്ധ്യാപർവ്വതത്തിനും തെക്ക് സത്പുര ഇടയിലുള്ള ഭ്രംശ താഴ്വരിയിലൂടെ ഒഴുകുന്ന ഈ നദി മാർബിൾ ശിലയിൽ മനോഹരമായിട്ടുള്ള ഗിരിഗന്ധനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഉത്ഭവം അമർഖണ്ഡക് പീഠഭൂമിയിൽ നിന്നാണ് വടക്ക് വിന്ധ്യാപർവതത്തിനും തെക്ക് സത്പുര ഇടയിലുള്ള ഭ്രംശ താഴ്വരിയിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് കൂടാതെ ജബൽപൂർ ജബൽപൂരിനടുത്ത് ധൂവാന്തർ വെള്ളച്ചാട്ടവും നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു അപ്പേ ധൂവാന്തർ വെള്ളച്ചാട്ടം നിർമ്മിക്കുന്നത് നർമ്മദാ നദിയാന്നുള്ളത് ഓർത്തിരിക്കുക ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഒഴുക്കി ബറൂച്ചിന് തെക്കായിട്ട് ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളത്തിൽ വിശാലമായ അഴിമുഖം സൃഷ്ടിച്ചുകൊണ്ട് അറബിക്കടലിൽ പതിക്കുന്നു ഓക്കെ അപ്പോ ഇവിടെ നർമ്മദ നദിയിലാണ് സർദാർ സരോവർ ഡാം നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഓർത്തിരിക്കണം കേട്ടോ ഓക്കെ സർദാർ സരോവർ ഡാം നിർമ്മിച്ചിട്ടുള്ളത് എവിടെയാണ് നർമ്മദാ നദിയിലാണ് സർദാർ സരോവർ ഡാം നർമ്മദാ നദിയിലാണ് ഇനി നമാമി ദേവി നർമ്മദെ എന്ന പേരിലുള്ള നർമ്മദ നദീ സംരക്ഷണ ദൗത്യത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ നമാമി ദേവി നർമ്മദ എന്ന് പറയുന്നത് നർമ്മദ നദിയുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അടുത്തത് താപ്തി പടിഞ്ഞാറോട്ടൊഴുകുന്ന മറ്റൊരു പ്രധാന നദിയായ താപ്തി മധ്യപ്രദേശിലെ ബേട്ടൂൽ ജില്ലയിൽ മുൾത്തായിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് കേട്ടോർ മധ്യപ്രദേശിലാണ് ബേട്ടൂർ ജില്ലയിൽ മുൾത്തായിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എഴുന്നൂറ്റി കിലോമീറ്റർ നീളമുള്ള താപ്തി നദിയുടെ നദീതടം അറുപത്തി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമാണ് ഈ നദീതടത്തിന്റെ വിസ്തൃതം എത്രയാണ് അറുപത്തയ്യായിരത്തി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമാണ് നീളം ചോദിച്ചു കഴിഞ്ഞാൽ എഴുന്നൂറ്റി കിലോമീറ്റർ താപ്തി നദീതടത്തിന്റെ എഴുപത്തി ഒൻപത് ശതമാനം എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് മധ്യപ്രദേശിലും ശേഷിക്കുന്ന ഭാഗം ആറ് ശതമാനം ഗുജറാത്തിലുമാണ് അടുത്തത് ലൂണി നദി അരാവലിക്ക് പടിഞ്ഞാറായുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി ഓക്കെ ആരവല്ലി ആണ് കേട്ടോ പുഷ്കറിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന സരസ്വതി പുഷ്കർ പഠിച്ചതാണ് നമ്മൾ ലൂണി പഠിച്ചതാണ് ആരവല്ലി പഠിച്ചതാണ് അല്ലെ രാജസ്ഥാൻ പഠിച്ച കൂട്ടത്തില് അപ്പൊ ആരവല്ലിക്ക് പടിഞ്ഞാറായിട്ടുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി പുഷ്കറിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന സരസ്വതി സബർമതി എന്നീ രണ്ട് ശാഖകൾ അരവല്ലി നിരകൾ കടന്ന് ഗോവിന്ദഗഢിൽ സംഗമിക്കുന്നതോട് കൂടിയിട്ടാണ് ലൂണി നദി രൂപം കൊള്ളുന്നത് തെൽവാര വരെ ഒഴുകുന്ന ലൂണി പിന്നീട് തെക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച റാൻ ഓഫ് കച്ചിൽ ചേരുന്നു ഈ നദീവ്യൂഹത്തിൽ മഴക്കാലത്ത് മാത്രമാണ് നീരൊഴുക്ക് ഉള്ളത് മഴക്കാലത്തിൽ മാത്രം നീരൊഴുക്കുള്ളതാണ് ഇത് ലൂണി നദീവ്യൂഹം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹവും പഠിച്ചു ഉപദ്വീപീയൻ നീരൊഴുക്ക് വ്യൂഹവും പഠിച്ചിട്ടുണ്ട് അല്ലെ ഇനിയിവിടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ചെറുനദികൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് നോക്കുക ഗുജറാത്തിലെ അമേലി ജില്ലയിൽ ദൽക്കവയിൽ നിന്നും ഉത്ഭവിക്കുന്ന ക്ഷേത്രണിജി ഇത്തരമൊരു ചെറു നദിയാണ് ഈ ഷേത്രുണിജി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഗുജറാത്തിലെ അമേലി ജില്ലയിൽ ദൽക്കവയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ദെൻ ഭദ്ര നദി രാജകോട്ട് ജില്ലയിലെ അന്യാലി ഗ്രാമത്തിൽ നിന്നും ആരംഭിക്കുന്നതാണ് ഭദ്രാനദി പഞ്ചമഹൽ ജില്ലയിലെ ഖണ്ഡാർ ഗ്രാമത്തിൽ നിന്നുമാണ് ദാദർ നദി ആരംഭിക്കുന്നത് അപ്പൊ ഇത് ഓർത്തിരിക്കുക കേട്ടോ എന്തൊക്കെയാണ് ക്ഷേത്രനിജി അമേലി ജില്ലയിലെ ദൽക്കവിൽ നിന്നുമാണ് ദൻ ഭദ്രാനദി രാജ്കോട്ട് ജില്ലയിലെ അന്യാലി ഗ്രാമത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു ദെൻ ദാദർ നദി പഞ്ചമഹൽ ജില്ലയിലെ ഖാഡർ ഗ്രാമത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ഗുജറാത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നദികളാണ് സബർമതിയും മഹിയും എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ഇതിന് അടുത്തത് നാസിക് ജില്ലയിലെ ത്രയമ്പക കുന്നുകളിൽ നിന്നും അറുനൂറ്റി മീറ്റർ ഉയരത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് വൈതർണ നദി വൈതർണ നദി നാസിക് ജില്ലയിലെ ത്രയമ്പക കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു അടുത്തത് കാളിന്തി നദി ബൽഗാം ജില്ലയിൽ നിന്നും ആരംഭിക്കുന്നതാണ് ഓക്കെ കാളിന്തി നദി എവിടെയാണ് പതിക്കുന്നത് കാർവാർ ഉൾക്കടലിൽ പതിക്കുന്നു അടുത്തതാണ് ബേട്ടി നദി ബേട്ടി നദി ഹൂബ്ലി ധർവാറിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് ബേട്ടി നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ് ഹൂബ്ലി ധർവാറിൽ നിന്നും കർണാടകത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട നദിയാണ് ശരാവതി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ശരാവതി ശിവമോഗ ജില്ലയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ശരാവതി ശരാവതി ശിവമോഗ ജില്ലയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് അതിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശമുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് ഗോവയിലെ പ്രധാനപ്പെട്ട നദികളാണ് മണ്ടോവി നദിയും ജുവാരി നദിയും മണ്ടോവി നദിയും ജുവാരി നദിയും എവിടെയാണ് ഗോവയിലാണ് കേരളത്തിലെ നീളമേറിയ നദിയായിട്ടുള്ള ഭാരതപ്പുഴ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു ഭാരതപ്പുഴ എവിടെ നിന്നാ ആനമലയിൽ നിന്ന് പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ നദീതടം അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമാണ് ഇതിനെ കർണാടകത്തിലെ ശരാവതി നദിയുടെ വൃഷ്ടിപ്രദേശവുമായി താരതമ്യം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായിട്ടുള്ള പെരിയാറിന് അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശമാണുള്ളത് ഭാരതപ്പുഴയുടെയും പെരിയാറിന്റെയും വൃഷ്ടിപ്രദേശ വിസ്തൃതിയിൽ നേരിയ വ്യത്യാസമാണുള്ളത് കേരളത്തിലെ മറ്റൊരു പ്രധാന നേരിയായിട്ടുള്ള പമ്പ നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു അപ്പോൾ ഇവിടെ ഭാരതപ്പുഴ ആനമല കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നത് പഠിക്കണം ദാവതി എന്താണ് പെരിയാർ അല്ലെ പെരിയാറ് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശമാണ് ഉള്ളത് എന്നുള്ളത് പഠിക്കുക പമ്പ നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ ഒഴുകി വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇവിടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ചെറുനദികളുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞ് ഇവിടെ വൃഷ്ടിപ്രദേശം കൊടുത്തിട്ടുണ്ട് സബർമതി മാഹി ധന്തർ കാളിനദി ശരാവതി ഭാരതപ്പുഴ പെരിയാർ ഇതിന്റെ എല്ലാം വൃഷ്ടിപ്രദേശം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടേബിള് നോക്കിയിരിക്കണം കേട്ടോ ഇനി ഇവിടെ നദി നീരൊഴുക്ക് ക്രമം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണ് നദി നീരൊഴുക്ക് ക്രമം അതായത് നദികളിൽ വർഷം മുഴുവൻ ഒഴുകുന്ന ജലത്തിന്റെ അളവ് ഒരുപോലെയാണ് അല്ല അത് നമ്മുടെ കാലങ്ങൾ അനുസരിച്ച് മാറിയിരിക്കും ഗംഗയിലും കാവേരിയിലും ഏത് ഋതുവിലാണ് പരമാവധി നീരൊഴുക്ക് ഉണ്ടാവുന്നത് ഒരു വർഷ കാലയളവിൽ നദിയിലെ നീരൊഴുക്കത്തിന്റെ പൊതു സ്വഭാവമാണ് എന്ത് നദീ നീരൊഴുക്ക് ക്രമം എന്ന് പറയുന്നത് ഒരു വർഷ കാലയളവിൽ നദിയിലെ നീരൊഴുക്കത്തിന്റെ പൊതു സ്വഭാവത്തെയാണ് നീരൊഴുക്ക് ക്രമം എന്ന് പറയുന്നത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ വറ്റാത്ത നദികളാണ് കാരണം അവയ്ക്ക് എന്താ ഹിമാലികളിൽ നിന്നും മഞ്ഞുരുക്കിയിട്ടും മഴക്കാലത്ത് മഴയിൽ നിന്നും ജലം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദക്ഷിണേന്ത്യൻ നദികൾ ഹിമാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന അപ്പൊ ഈ അല്ലാത്തത് കൊണ്ട് ദക്ഷിണേന്ത്യൻ നദികൾ ഹിമാലയത്തിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ നീരൊഴുക്ക് ക്രമം എങ്ങനെയാണ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട് മൺസൂൺ മഴക്കാലത്ത് നീരൊഴുക്ക് ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നു അതിനാൽ ദക്ഷിണേന്ത്യൻ നദികളുടെ നീരൊഴുക്ക് ക്രമം ലഭിക്കുന്ന മഴയുടെ അളവിനനുസൃതമായിട്ട് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഇവിടെ നമുക്ക് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള താരതമ്യമാണ് കൊടുത്തിട്ടുള്ളത് ഉത്ഭവസ്ഥാനം ഉത്ഭവസ്ഥാനം ഹിമാലയൻ നദികൾ എവിടെ നിന്നാണ് ഹിമാനികൾ നിറഞ്ഞ ഹിമാലയ പർവ്വതത്തിൽ നിന്നുമാണ് ഹിമാലയ നദികൾ ഉത്ഭവിക്കുന്നത് ഉപദ്വീപീയ നദികൾ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ് ഉപദ്വീപീയ പീഠഭൂമി മധ്യ ഉന്നത തടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇനി നീരൊഴുക്കിന്റെ സ്വഭാവം ഹിമാലയ നദികൾക്ക് എങ്ങനെയാണ് അല്ലാത്തവയാണ് ഹിമാനികളിൽ നിന്നും മഴയിൽ നിന്നും വെള്ളം ലഭിക്കുന്നവയാണ് ഉപദ്വീപീയ നദികളാവുമ്പോൾ നീരൊഴുക്കിന്റെ സ്വഭാവം എങ്ങനെയാ കാലികമായിരിക്കും മൺസൂൺ മഴയെ ആശ്രയിച്ചിട്ടായിരിക്കും എന്തിന്റെ ആ നീരൊഴുക്കിന്റെ വ്യൂഹം ഉപദ്വീപീയ നദികളില് ഇനി ഹിമാലയ നദികളിലെ നീരൊഴുക്കിന്റെ തരം എങ്ങനെയാണ് സമതല പ്രദേശങ്ങളിൽ വൃക്ഷ ശിഖര മാതൃക തീർക്കുന്ന പൂർവ്വകാലീന നീരൊഴുക്കാണ് ഉപദ്വീപീയ നദിയാവുമ്പോൾ ജാലായുധ കേന്ദ്രപ്രഭവ ചതുരാകൃതി മാതൃകകൾക്ക് കാരണമായ അധ്യാരോഹിത പുനരുജ്ജീവന രീതികളാണ് നമ്മൾ നീരൊഴുക്കിന്റെ മാതൃകയൊക്കെ പഠിച്ചില്ല അതിൽ ശിഖര മാതൃകയാണ് ഹിമാലയൻ നദികളിൽ വരുന്നത് ബാക്കി ജാലായുധ കേന്ദ്രപ്രഭവ ചതുരാകൃതി മാതൃകകൾ വരുന്നത് എവിടെയാണ് ഉപദ്വീപീയ നദികളിലാണ് നദിയുടെ പ്രകൃതം ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയൻ നദികളുടെ പ്രകൃതം എങ്ങനെയാ നീളമേറിയ ചാലുകൾ ദുർഘടമായ പർവതങ്ങളിലൂടെ ഒഴുകുമ്പോൾ ശീർഷതല അപരതനം നദീ അപഹരണം സമദ്രങ്ങളിൽ വലയങ്ങൾ രൂപപ്പെടൽ ഗതിമാറി ഒഴുകൽ എന്നിവ അനുഭവപ്പെടുന്നുണ്ട് ഉപദ്വീപീയ നദികളുടെ പ്രകൃതം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്രിമം കൃത്യമായി ക്രമീകരിക്കപ്പെട്ട താഴ്വരകളോട് കൂടിയിട്ട് ചെറുതും സ്ഥിരമായതുമായിട്ടുള്ള ചാലുകൾ ഉണ്ടായിരിക്കും ഇനി ഹിമാലയൻ നദികളുടെ വൃഷ്ടിപ്രദേശം എങ്ങനെയാണ് വളരെ വിസ്തൃതമായ തടങ്ങളായിരിക്കും ഉപദ്വീപീയ നദി ആവുമ്പോൾ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ തടങ്ങളായിരിക്കും അടുത്തത് ഹിമാലയ നദികളുടെ പ്രായം എന്ന് പറയുന്നത് താഴ്വരകളുടെ ആഴം വർദ്ധിപ്പിക്കുന്ന യുവത്വ തീവ്ര ശക്തിയുള്ള നീരൊഴുക്ക് ഉപദ്വീപീയ നദിയാവുമ്പോൾ അപക്ഷയത്തിലൂടെ ഏറെക്കുറെ നിരപ്പായ തലത്തിൽ എത്തിച്ചേർന്ന പ്രായാധിക്യമുള്ള നദികളായിരിക്കും ഓക്കെ ഇപ്പൊ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ് ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദിയും നദികളും തമ്മിലുള്ള വ്യത്യാസമാണ് കൊടുത്തിരിക്കുന്നത് ഉത്ഭവസ്ഥാനത്തിന്റെ കാര്യത്തിൽ നീരൊഴുക്കിന്റെ സ്വഭാവം നീരൊഴുക്കിന്റെ താരം നദിയുടെ പ്രകൃതം വൃഷ്ടിപ്രദേശം നദിയുടെ പ്രായം ഇതിലെല്ലാം എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ടേബിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്തത് നോക്കുക എന്താണ് നീരൊഴുക്കിന്റെ തോത് അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നദിയിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ അളവിനെയാണ് നീരൊഴുക്കിന്റെ തോത് എന്ന് പറയുന്നത് ഡിസ്ചാർജ് എന്ന് പറയുന്നത് കേട്ടോ നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നദിയിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ അളവാണ് നീരൊഴുക്കിന്റെ തോത് എന്ന് പറയുന്നത് ഇത് ഒരു സെക്കൻഡിൽ എത്ര ഘന അടി അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഘന മീറ്റർ എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത് നീരൊഴുക്കിന്റെ തോത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു നദിയിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ അളവാണ് ഇത് ഒരു സെക്കൻഡിൽ എത്ര ഘന അല്ലെങ്കിൽ എന്താണ് അടിസ്ഥാനത്തിലാണ് എത്ര ഘന അടി അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഘന മീറ്റർ എന്ന ഏകകത്തിലാണ് കണക്കാക്കുന്നത് എന്നത് ഓർത്തിരിക്കുക ഗംഗാനദിയിലെ ഏറ്റവും കുറഞ്ഞ നീരൊഴുക്ക് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ് അത് ഓർത്തിരിക്കണേ ഗംഗാനദിയിൽ ഏറ്റവും കുറഞ്ഞ നീരൊഴുക്ക് എന്ന് പറയുന്നത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിരിക്കും പരമാവധി നീരൊഴുക്ക് കാണുന്നത് മഴക്കാലത്ത് ഗംഗാ നദിക്ക് മൺസൂൺ ക്രമമായിരിക്കും സെപ്റ്റംബറിന് ശേഷം നീരൊഴുക്കിൽ കുറവ് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ദെൻ അടുത്തത് ഹിമാലയൻ നദിയുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉപദ്വീപീയ നദികളുണ്ടല്ലോ അവയുടെ നീരൊഴുക്ക് എങ്ങനെയാണ് ക്രമേയത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള വ്യത്യാസം കാണിക്കുന്നുണ്ട് ഹിമാലയ നദികളെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഉപദ്വീപീയ നദികളുടെ നീരൊഴുക്കിൽ വ്യത്യാസം കാണുന്നുണ്ട് ജനുവരി മുതൽ ജൂലൈ വരെ നർമ്മദയിലെ നീരൊഴുക്കിന്റെ അളവ് വളരെ കുറവായിരിക്കും ജനുവരി മുതൽ ജൂലൈ വരെ നർമ്മദയിലെ നീരൊഴുക്ക് വളരെ കുറവായിരിക്കും ഓഗസ്റ്റ് മാസത്തിൽ വളരെ പെട്ടെന്ന് ഉയർന്ന് പരമാവധി അളവിൽ എത്തുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിലെ നീരൊഴുക്കിന്റെ ഉയർച്ചയും ഒക്ടോബർ മാസത്തിലെ നീരൊഴുക്കിന്റെ അളവിലെ താഴ്ചയും ശ്രദ്ധേയമാണ് ഗരുഡേശ്വറിൽ നർമ്മദയിലെ പരമാവധി നീരൊഴുക്ക് രണ്ടായിരത്തി മുന്നൂറ് ക്യൂസെക്സ് രേഖപ്പെടുത്തുമ്പോൾ കുറഞ്ഞ നീരൊഴുക്ക് നീരൊഴുക്ക് എത്രയാണ് പതിനഞ്ച് ക്യൂസെക്സ് മാത്രമാണ് ഓക്കെ അപ്പോൾ ഗുരു ഗരുഡേശ്വർ ഗരുഡേശ്വറിൽ നർമ്മദയിലെ പരമാവധി നീരൊഴുക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ് ക്യൂസെക്സ് ആണ് കുറഞ്ഞത് എന്ന് പറയുന്ന പതിനഞ്ച് ക്യൂസെക്സ് ആണ് ഗോദാവരി നദിയിൽ മെയ് മാസത്തിലാണ് ഏറ്റവും കുറവ് നീരൊഴുക്ക് ഉണ്ടാകുന്നത് കേട്ടോ മെയ് മാസത്തിലാണ് ഗോദാവരിയിൽ ഏറ്റവും കുറവ് നീരൊഴുക്ക് ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും ഓഗസ്റ്റിന് ശേഷം നീരൊഴുക്കിൽ വലിയ തോതിലുള്ള കുറവുണ്ടാകുമെങ്കിലും ഒക്ടോബറിലെയും നവംബറിലെയും നീരൊഴുക്ക് ജനുവരി മുതൽ മെയ് വരെയുള്ള ഏതൊരു മാസത്തിനേക്കാളും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് ഗോദാവരിയിൽ പോളവാരത്തെ ശരാശരി ഉയർന്ന നീരൊഴുക്ക് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ക്യൂസെക്സ് ആണ് അതേസമയം ശരാശരി കുറഞ്ഞ നീരൊഴുക്ക് എത്രയാ അൻപത് ക്യൂസെക്സ് ആണ് പോളവാരത്ത് കേട്ടോ ഗോദാവരിയുടെ പോളവാരത്തെ കണക്കാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നീരൊഴുക്ക് വ്യൂഹം അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞു തരാം അത് ഓർത്തിരിക്കണം എന്താണ് നീരൊഴുക്ക് വ്യൂഹം എന്താണ് വൃഷ്ടിപ്രദേശം എന്താണ് നീർത്തടം എന്താണ് ജലവിഭാജകം പിന്നെ പ്രധാനപ്പെട്ട നീരൊഴുക്ക് മാതൃകകൾ ഉണ്ടല്ലോ ശിഖരാകൃത മാതൃക കേന്ദ്രപ്രഭവ മാതൃക ജാലായുധ മാതൃക അഭികേന്ദ്ര മാതൃക പിന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നീരൊഴുക്ക് വ്യൂഹങ്ങൾ ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം ഉപദ്വീപിയ നീരൊഴുക്ക് വ്യൂഹം അതിൽ വരുന്ന ഏതൊക്കെ നദീവ്യൂഹങ്ങളാണ് ഗംഗ സിന്ധു ബ്രഹ്മപുത്ര നർമ്മദ താപ്തി കൃഷ്ണ കാവേരി ഗോദാവരി മഹാനദി അതിൻ്റെ എല്ലാ നദീവ്യൂഹങ്ങൾ അവരുടെ പോഷക നദി അവരുടെ നീളം അതിൻ്റെ വിസ്തൃതി അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക പിന്നെ ഓരോ നദികൾ ഹിമാലയ നദികളും ഉപദ്വീപ്യ നദികളിലെയും ഉത്ഭവസ്ഥാനം നീരൊഴുക്ക് നീരൊഴുക്ക് മാതൃക നദിയുടെ പ്രകൃതം വൃഷ്ടിപ്രദേശം ആ ഒരു ഡിഫറൻസ് നമ്മൾ കോളം കോളമാക്കിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പഠിക്കുക ഈ ഒരു കോളം കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വരുന്നത് ഹിമാലയൻ നദികളും അവയുടെ ഉത്ഭവം പോഷക നദികൾ നദു നദീമുഖം എവിടെയാണ് പതിക്കുന്നത് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിച്ചില്ലേ ഗംഗാനദി ഉത്തരകാശിയിലെ ഗംഗോത്രിയിൽ ഗോമുഖ അല്ലെ ഗോമുഖ ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുന്നു പോഷക നദികൾ ഏതൊക്കെയാണ് ഗംഗയുടെ യമുന ചമ്പൽ സിന്ധ് ബേത്വ കെൻ കോസി ദാമോദർ ഗന്ധക് അത് ഉൽ എന്താണ് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ദൻ സിന്ധു എന്ന് പറയുമ്പോൾ ഉത്ഭവിക്കുന്നത് മാനസറോവർ തടാകത്തിൽ നിന്നാണ് പോഷക നദികൾ ഏതൊക്കെയാ സത്ലജ ബിയാസ് രവി ചെനാബ് ചലം പതിക്കുന്നത് അറബിക്കടലിൽ ദെൻ ബ്രഹ്മപുത്ര ചെമയുങ് ടൂങ് ഹിമാലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ലെ അതിന്റെ പോഷക നദികൾ സുബൻസിരി മാനസ് ടീസ്റ്റ നദീമുഖം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് അപ്പൊ നോക്കുക കാലാവസ്ഥ എന്ന് പറയുന്നതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്തൊക്കെയാണ് ആദ്യം എന്താണ് വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി ഇത് ഇതുപോലെ തന്നെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ദിനാന്തരീക്ഷ സ്ഥിതി എന്താണ് ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി ഒരു കുറഞ്ഞ സമയം ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ദിനാന്തരീക്ഷ സ്ഥിതി വെദർ എന്ന് പറയുന്നത് ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ പെട്ടെന്ന് എന്ത് സംഭവിക്കാം മാറ്റം സംഭവിക്കാം അത് ഒരു ദിവസത്തിനുള്ളിലാവാം ഒരാഴ്ചക്കുള്ളിലാവാം അല്ലേ ദിനാന്തരീക്ഷ സ്ഥിതി വെതർ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കാം അത് ഒരു ദിവസത്തിനുള്ളിൽ മാറാം ഒരാഴ്ചക്കുള്ളിൽ മാറാം അങ്ങനെയാണ് അപ്പൊ ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള ഒരു അന്തരീക്ഷത്തിന്റെ അവസ്ഥയാണ് നമ്മൾ എന്താ പറയുന്നത് വെതർ അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത് എന്താണ് കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അതായത് ദീർഘകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ ഇന്നിപ്പോ നല്ല വെയിലാണ് അല്ലെ ആ വെയിൽ ഇങ്ങനെ കുറേ ദിവസത്തേക്ക് ഇങ്ങനെ നീണ്ടു പോകുന്നു അപ്പൊ അതിൻ്റെ ഒരു ആവറേജ് ശരാശരി എടുത്തു കഴിഞ്ഞാൽ അതാണ് കാലാവസ്ഥ അല്ലേ അത് വേനൽക്കാലമാണ് അങ്ങനെ നമ്മൾ ആ ഒരു ഇതാണല്ലോ കാലാവസ്ഥ എന്ന് പറയുന്നത് അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുമ്പോൾ കുറച്ച് സമയത്തേക്കുള്ള അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ ചൂടാണോ തണുപ്പാണോ മഴയാണോ മഞ്ഞാണോ അത് എത്ര നേരത്തേക്കാണ് ഒരു ദിവസത്തേക്കാണോ ഒരാഴ്ചക്കുള്ളിലാണോ ആ ഒരു കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അത് നമ്മൾ ദീർഘകാലത്തേക്ക് എടുക്കുമ്പോൾ അതിന്റെ ഒരു ശരാശരി എടുക്കുമ്പോൾ അതിനെയാണ് നമുക്ക് കാലാവസ്ഥ എന്ന് പറയാൻ വേണ്ടി പറ്റുക ഈ കാലാവസ്ഥ മാറ്റം നമുക്ക് ദീർഘകാലം കൊണ്ട് സംഭവിക്കുന്നതാണ് അല്ലെ അൻപതിലധികം വർഷങ്ങൾ കൊണ്ട് മാത്രമേ വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട ഭാഗം ഇന്ത്യയുടെ കാലാവസ്ഥ എന്താ മൺസൂൺ കാലാവസ്ഥയാണ് ഇന്ത്യയുടെ കാലാവസ്ഥ ഏതാണ് മൺസൂൺ കാലാവസ്ഥയാണ് ഈ മൺസൂൺ കാലാവസ്ഥ ഇന്ത്യക്ക് വരാനായിട്ട് ചില നിർണായക ഘടകങ്ങളുണ്ട് ഏതൊക്കെയാണ് ഉഷ്ണമേഖലയിലും മേഖലയിലും മിതോഷ്ണ മേഖലയിലുമായുള്ള ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം കാലാവസ്ഥാ വിഭാജകമായി നിലകൊള്ളുന്ന ഹിമാലയ പർവ്വതം കരയുടെയും കടലിന്റെയും അസന്തുലിത വിതരണം കടലിൽ നിന്നുള്ള പ്രദേശങ്ങളുടെ അകലം വിശേഷമായ ഭൂപ്രകൃതി പ്രദേശങ്ങളുടെ ഉയരം അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഉഷ്ണ മേഖലയിലും മിതോഷ്ണ മേഖലയുമായിട്ടുള്ള ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം അതുപോലെ തന്നെ ഹിമാലയ പർവ്വതം കരയുടെയും കടലിന്റെയും അസന്തുലിത വിതരണം കടലിൽ നിന്നുള്ള പ്രദേശങ്ങളുടെ അകലം സവിശേഷമായ ഭൂപ്രകൃതി പ്രദേശങ്ങളുടെ ഉയരം ഇതെല്ലാം കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ വരുന്നതാണ് ഇത് ഇമ്പോർട്ടന്റ് ആണെട്ടോ ഈ ഘടകങ്ങൾ പഠിച്ചിരിക്കുക ഇനി നമുക്ക് കഴിഞ്ഞ കുറെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള രണ്ട് ടേംസ് ആണ് ജെറ്റ് സ്ട്രീം അതുപോലെ എൽനിനോ രണ്ടും ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് എന്താണ് ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത് റോപ്പോസ്വിയറിന്റെ ഉയർന്ന തലങ്ങളിൽ വേഗതയിൽ വീശുന്ന പ്രത്യേക കാറ്റാണ് ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് റോപ്പോസ്വിയർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പോസ്വിയറിന്റെ ഉയർന്ന തലങ്ങളിൽ വേഗതയിൽ വീശുന്ന പ്രത്യേകതരം കാറ്റിനെയാണ് ജെറ്റ് സ്ട്രീമുകൾ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിനു മുകളിലായി രൂപപ്പെടുന്നവ ഇവ പശ്ചിമവാദങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് കിഴക്ക് ദിശയിലേക്ക് നീങ്ങുന്നു അപ്പോ മെഡിറ്ററേനിയൻ കടലിന് മുകളിലായിട്ടാണ് എന്ത് രൂപപ്പെടുന്നത് ജെറ്റ് സ്ട്രീം രൂപപ്പെടുന്നത് ഇവ പശ്ചിമവാദങ്ങളുടെ സ്വാധീനത്തിൽപ്പെട്ട് എങ്ങോട്ട് നീങ്ങുന്നു കിഴക്ക് ദിശയിലേക്ക് നീങ്ങുന്നു ഉന്നത തലത്തിന്റെ ഉന്നത തലങ്ങളിൽ തട്ടി ശാഖകളായിട്ട് ഇത് പിരിയുന്നു ഒന്ന് വടക്കോട്ടും മറ്റൊന്ന് തെക്കോട്ടും പിരിഞ്ഞ് ഇന്ത്യയിൽ പ്രവേശിക്കുന്നു ഇവ പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ശൈത്യകാല മഴയ്ക്ക് കാരണമാവുന്നു അപ്പോൾ പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് ശൈത്യകാല മഴയ്ക്ക് കാരണമാവുന്ന കാറ്റുകൾ ഏതാണ് ജെറ്റ് സ്ട്രീമുകളാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ആദ്യം സ്ട്രോപോസ്ഫിയറിന്റെ ഉയർന്ന തലങ്ങളിൽ വേഗതയിൽ വീശുന്ന കാറ്റ് അതാണ് ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ ഇവ രൂപം കൊണ്ടു ഇത് എന്ത് ചെയ്യും പശ്ചിമവാദങ്ങളുടെ സ്വാധീനം കൊണ്ട് കിഴക്ക് ദിശയിലേക്ക് നീങ്ങി ടിബറ്റൻ ഉന്നത തലങ്ങളിൽ തട്ടി രണ്ട് ശാഖകളായിട്ട് വിരിയും ഒന്ന് വടക്കോട്ട് പോകും ഒന്ന് തെക്കോട്ട് പോകും അപ്പോ അതിനുശേഷം അത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു മറ്റൊന്ന് തെക്കോട്ട് തിരിഞ്ഞിട്ട് തെക്കോട്ട് തിരിയുന്നതാണ് ഇന്ത്യയിലോട്ട് പ്രവേശിക്കുന്നത് ഇന്ത്യയിലോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവ പഞ്ചാബ് രാജസ്ഥാൻ എന്നിവയിലേക്ക് ശൈത്യകാല മഴയ്ക്ക് കാരണമാവുന്നതാണ് ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത് പഠിക്കുക ഈ എന്താണ് എൽനിനോ എല്ലിനോ എന്ന് പറഞ്ഞ എന്താ മൂന്ന് മുതൽ ഏഴ് വർഷത്തിലൊരിക്കൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് കാരണമാകുന്ന കാലാവസ്ഥ പ്രതിഭാസമാണ് എല്ലിനോ ട്ടോ മൂന്ന് മുതൽ ഏഴ് വർഷത്തിൽ ഒരിക്കലാണ് ഇതുണ്ടാകുന്നത് മൂന്ന് മുതൽ ഏഴ് വർഷത്തിൽ ഒരിക്കൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് കാരണമാകുന്ന കാലാവസ്ഥ പ്രതിഭാസം വരൾച്ച വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് കാരണമാവുന്ന കാലാവസ്ഥ പ്രതിഭാസമാണ് എല്ലിനോ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ പെറു തീരത്ത് ഉഷ്ണജല പ്രവാഹങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന ഇവ ഇന്ത്യ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലെയും കാലാവസ്ഥയെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ പെറു പെറുതീരത്ത് ഉഷ്ണജല പ്രവാഹങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്നതാണ് എൽനിനോ ഇവ ഇന്ത്യ ഉൾപ്പെടെ പല പ്രദേശങ്ങളെയും കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട് എൽനിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ണിയേശു എന്നതാണ് ഓക്കെ എൽനിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയേശു എന്നാണ് അർത്ഥം ഡിസംബറിൽ ക്രിസ്തുമസോട് കൂടിയിട്ടാണ് ഈ എല്ലിനോ വന്നെത്തുന്നത് ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഉണ്ണിയേശു എന്ന അർത്ഥം വരുന്നത് എല്ലിനോ എന്ന് പറഞ്ഞിട്ടുള്ള പേരിട്ടത് ഓക്കെ ഡിസംബറിൽ ക്രിസ്തുമസോട് കൂടിയിട്ട് വന്നെത്തുന്നത് കൊണ്ടാണ് എല്ലിനോ എന്ന് പറയുന്ന പേര് കൊടുത്തത് എല്ലിനോ എന്ന് പറഞ്ഞെന്താണ് ഉണ്ണിയേശു എന്നാണ് അർത്ഥം ഇത് ഉണ്ടാവുന്നത് മൂന്ന് മുതൽ ഏഴ് വർഷത്തിൽ ഒരിക്കലാണെന്നുള്ളത് ഓർത്തിരിക്കുക കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ പെറു തീരത്താണ് ഉഷ്ണജല പ്രവാഹങ്ങളായിട്ട് എല്ലിനോ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ ഋതുക്കൾ ഓരോ ഋതുവും അത് ഏത് മാസത്താണ് ഉണ്ടാവുന്നത് അതിൻ്റെ സവിശേഷത എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടേബിളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരുന്നതാണ് നോക്കുക ആദ്യത്തേത് ശൈത്യകാലം ഇന്ത്യയിലെ ഋതുക്കളാണ് ഒന്ന് ശൈത്യകാലം എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ് ഇതൊക്കെ ചോദിക്കാറുണ്ട് മാസങ്ങളൊക്കെ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഇപ്പൊ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് എന്ത് ശൈത്യകാലം ഡിസംബർ ജനുവരി ഫെബ്രുവരിയിലാണ് ശൈത്യകാലം ഉണ്ടാവുക സവിശേഷത എന്താണ് തെക്കേ ഇന്ത്യയിൽ ഉയർന്ന ഊഷ്മാവ് ഉത്തരേന്ത്യയിൽ അതിശൈത്യം മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ രൂപപ്പെടുന്ന പശ്ചിമ അസ്വസ്ഥത പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ മഴ പെയ്യുന്നു ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക തെക്കേ ഇന്ത്യയിൽ ഉയർന്ന ഊഷ്മാവ് ഉത്തരേന്ത്യയിൽ അതിശൈത്യം മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ രൂപപ്പെടുന്ന പശ്ചിമ അസ്വസ്ഥത എന്ത് ചെയ്യിപ്പിക്കുന്നു പഞ്ചാബ് ഹരിയാന എന്നിവിടങ്ങളിൽ മഴ പെയ്യുന്നു ഇതാണ് ശൈത്യകാലത്തിന്റെ പ്രത്യേകത ഇനി അടുത്തത് ഉഷ്ണകാലമാണ് ഉഷ്ണകാലം എന്ന് പറയുമ്പോൾ മാർച്ച് മുതൽ മെയ് വരെയാണ് മാർച്ച് മുതൽ മെയ് വരെ അതിന്റെ പ്രത്യേകത എന്താണ് സൂര്യൻ ഉത്തരായണ രേഖയ്ക്ക് നീങ്ങുന്നു ഇടിമിന്നലോട് കൂടിയ മഴ ഉഷ്ണക്കാറ്റുകളും അനുഭവപ്പെടുന്നു മാമ്പഴക്കാറ്റ് ലൂ പൂമഴ നോർവെസ്റ്റർ ഇതൊക്കെയാണ് എന്ത് ഉഷ്ണകാറ്റുകൾ ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്ന ഉഷ്ണക്കാറ്റുകൾ ഏതൊക്കെയാണ് മാമ്പഴക്കാറ്റ് ലൂ താപ്പിപ്പൂമഴ നോർ വെസ്റ്റ് എന്നിവയാണ് ഉത്തരേന്ത്യയിൽ അത്യുഷ്ണമായിരിക്കും അത് ഓർത്തിരിക്കുക അടുത്ത ഋതുവാണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലം ഇപ്പോഴാണ് കാലം മാസം എപ്പോഴാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേട്ടോ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്തിന്റെ ആ ഒരു കാലം എന്ന് പറയുന്നത് കാലഘട്ടം എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത് മഴക്കാലത്തിന്റെ ആരംഭമാണ് സമുദ്ര ദൂരത്തിൽ നിന്നും കരയിലേക്ക് വീശുന്ന മൺസൂൺ കാറ്റ് ശാഖകളായി പിരിഞ്ഞ് അറബിക്കടൽ ശാഖ ബംഗാൾ ഉൾക്കടൽ ശാഖ ഇങ്ങനെ രണ്ട് ശാഖകളായിട്ട് പിരിയും മഴക്കാറ്റുകളുടെ പെട്ടെന്നുള്ള വരവിനെ മൺസൂണിന്റെ പൊട്ടിപ്പുറപ്പാട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഓക്കെ മഴക്കാറ്റുകളുടെ പെട്ടെന്നുള്ള വരവിനെ എന്താണ് പറയുന്നത് മൺസൂണിന്റെ പൊട്ടിപ്പുറപ്പാട് ബേസ്റ്റ് ഓഫ് മൺസൂൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അടുത്തതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം എപ്പോഴാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ ഒക്ടോബർ കൂടി മഴയുടെ ശക്തി കുറയും നവംബർ അവസാനത്തോടുകൂടി എന്താണ് പൂർണമായും പിൻവാങ്ങുന്ന ഇക്കാലത്ത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ചക്രവാത വൃഷ്ടി നടത്തുന്നു അപ്പോൾ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും ചക്രവാത വൃഷ്ടി നടക്കാൻ കാരണമാവുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ ശൈത്യകാലം അതിന്റെ മാസം ഏതാണ് സവിശേഷത എന്താണ് അങ്ങനെ ഓരോന്നും പഠിച്ചിരിക്കുക ഇനി മൺസൂണിന് മുന്നോടിയായി എത്തുന്ന മഴ എന്ന് പറയുന്നതാണ് പ്രീ മൺസൂൺ ഷവർ എന്നറിയപ്പെടുന്നത് കേട്ടോ മൺസൂണിന് മുന്നായിട്ട് ഒരു മഴയുണ്ടാകും അതിനെയാണ് പ്രീ മൺസൂൺ ഷവർ എന്ന് പറയുന്നത് ഉഷ്ണമേഖലയിലെ പ്രധാന പ്രാദേശിക കാറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലോ ഉഷ്ണക്കാറ്റുകൾ ഏതൊക്കെയാണ് മാമ്പഴക്കാറ്റ് കാപ്പിപ്പൂമഴ നോർ വെസ്റ്റ് കാൽവൈശാഖി ലൂ ഇതൊക്കെയാണ് ഉഷ്ണമേഖലയിലെ പ്രാധ്യ പ്രധാന പ്രാദേശിക കാറ്റുകൾ എന്ന് പറയുന്നത് ഇനി മൺസൂൺ മഴയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് മൺസൂൺ മഴയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് കാലിക സ്വഭാവമുണ്ട് ഓരോ കാലത്ത് മാത്രമാണ് ഉണ്ടാവുക അല്ലെ അപ്പൊ മൺസൂൺ മഴയുടെ സവിശേഷതകൾ ഒന്ന് കാലിക സ്വഭാവം ദെൻ ഭൂപ്രകൃതിയാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ് മൺസൂൺ കടലിൽ നിന്ന് അകലും തോറും മഴയ്ക്ക് എന്ത് സംഭവിക്കുന്നു മഴ കുറയുന്നു ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാവുന്നതാണ് കേട്ടോ കടലിൽ നിന്ന് അകലും തോറും മഴ കുറയുന്നു നനവാർന്ന തവണകൾക്കിടയിൽ വര ഇടവേളകൾ നനവാർന്ന തവണകൾക്കിടയിൽ എന്താണ് വരണ്ട ഇടവേളകൾ ഉണ്ടായിരിക്കും വരണ്ട ഉണ്ട് കേട്ടോ ഇവിടെ വരണ്ട ഇടവേളകൾ എന്നാണ് പറയുന്നത് ദെൻ അതിശക്തമായ മഴ മൂലം നീരൊഴുക്കും മണ്ണൊലിപ്പും ഉണ്ടായിരിക്കും നീരൊഴുക്കും മണ്ണൊലിപ്പും ഉണ്ടായിരിക്കും കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ സുപ്രധാന പങ്ക് അസന്തുലിതമായ മഴയുടെ പ്രാദേശിക വിതരണം വൈകിയുള്ള മഴയുടെ വരവും നേരത്തെയുള്ള പിൻവാങ്ങലും കൃഷിയെ ബാധിക്കുന്നു ഇതൊക്കെയാണ് മൺസൂൺ മഴയുടെ സവിശേഷതകൾ ഇനി മൺസൂൺ കാലാവസ്ഥയും ജനജീവിതവും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു നോക്കുക ഇന്ത്യൻ കാർഷിക വ്യവസ്ഥയുടെ നട്ടെല്ല് മൺസൂൺ കാലാവസ്ഥയാണ് അത് ഓർത്തിരിക്കുക കേട്ടോ ഇന്ത്യൻ കാർഷിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് മൺസൂൺ കാലാവസ്ഥയാണ് അറുപത്തഞ്ച് ശതമാനം ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അപ്പോ കൃഷിയുടെ നട്ടൽ എന്ന് പറയുന്ന മൺസൂണുമായിട്ട് ജനജീവിതം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ വിവിധ വിളകൾ കൃഷി ചെയ്യാൻ കാരണമാകുന്നു അഴയിലെ ഏറ്റുക്കുറച്ചു മഴയാണ് കേട്ടോ മഴയിലെ ഏറ്റുക്കുറച്ചിലുകൾ വരൾച്ചയ്ക്കും പ്രളയത്തിനും കാരണമാകുന്നു ജലസേചന സൗകര്യങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ കാലവർഷം പരാജയപ്പെട്ടാൽ വിളനാശം സംഭവിക്കുന്നു ശക്തമായ മഴയിൽ മണ്ണൊലിപ്പ മണ്ണിടിച്ചൽ എന്നിവ സംഭവിക്കുന്നു കാലാവസ്ഥയിലെ പ്രാദേശിക വ്യതിയാനങ്ങളിൽ ആഹാര രീതി വസ്ത്രധാരണം വീടുകളുടെ ഘടന എന്നിവയിൽ പ്രതിഫലിക്കുന്നു ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് എങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം ഇനി മൺസൂൺ മഴയുടെ വിതരണം എങ്ങനെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ അതായത് ഇരുന്നൂറ് സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് പറയുന്നത് കേരളം മുതൽ മഹാരാഷ്ട്ര വരെ പശ്ചിമ തീര സമതലം കേരള മുതൽ മഹാരാഷ്ട്ര വരെ നീണ്ടു നിൽക്കുന്ന പശ്ചിമ സമതലം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഇരുന്നൂറ് സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് കേരളം മുതൽ മഹാരാഷ്ട്ര വരെ നീളുന്ന പശ്ചിമ തീര സമതല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ അതായത് നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്ക് മഴ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതാണ് കേരള മുതൽ മഹാരാഷ്ട്ര വരെയുള്ള പശ്ചിമ തീര പശ്ചിമതീരസമതലം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കൂടുതൽ മഴ ലഭിക്കുന്നത് നൂറിനും മുതൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നത് പശ്ചിമഘട്ടത്തിനും കിഴക്കൻ ഭാഗങ്ങൾ ബ്രഹ്മപുത്ര താഴ്വര ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബീഹാർ മണിപ്പൂർ എന്നിവിടങ്ങളിലൊക്കെയാണ് കൂടുതൽ മഴ ലഭിക്കുന്നത് ഇനി മിതമായ മഴ മിതമായ മഴ എന്ന് പറയുമ്പോൾ അറുപത് സെന്റിമീറ്റർ മുതൽ നൂറ് സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നത് എവിടൊക്കെയാ തെക്കൻ കാശ്മീർ മാൾവ ഡെക്കാൻ പീഠഭൂമി തമിഴ്നാടിന്റെ മധ്യഭാഗങ്ങൾ മാൾവയാണ് കേട്ടോ മാൾവ ഡെക്കാൻ പീഠഭൂമി തമിഴ്നാടിന്റെ മധ്യഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് മിതമായ മഴ ലഭിക്കുന്നത് ഇനി വളരെ കുറച്ച് മഴ അതായത് മൈനസ് അറുപത് അതായത് അറുപത് സെന്റിമീറ്ററിനേക്കാൾ താഴെ മഴ ലഭിക്കുന്നത് എവിടേക്കാണ് രാജസ്ഥാൻ ഗുജറാത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ ഡെക്കാൻ പീഠഭൂമിയുടെ മധ്യഭാഗങ്ങൾ വടക്കൻ കാശ്മീർ എന്നിവിടങ്ങളിലാണ് അറുപത് സെന്റിമീറ്ററിനോ താഴെ അതായത് വളരെ കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓരോ പ്രദേശങ്ങളും എങ്ങനെയാണ് മഴ ലഭിക്കുന്നത് അടുത്തത് ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖലകളെ കുറിച്ചാണ് പറയുന്നത് കെപ്പൻ മാതൃകാ കാലാവസ്ഥാ മേഖലകൾ മാസിക താപന താപനിലയുടെയും മഴ ലഭ്യതയുടെയും അളവടിസ്ഥാനമാക്കിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ അഞ്ച് കാലാവസ്ഥാ വിഭാഗങ്ങളുണ്ട് എത്രയാണ് അഞ്ച് കാലാവസ്ഥാ വിഭാഗങ്ങൾ ഏതൊക്കെയാ ഉഷ്ണമേഖല വരണ്ട കാലാവസ്ഥ മിതോഷ്ണ കാലാവസ്ഥ ശീത മിതോഷ്ണ കാലാവസ്ഥ ഹിമാവൃത കാലാവസ്ഥ അഞ്ച് കാലാവസ്ഥ വിഭാഗങ്ങളാണ് ഈ കെപ്പൻ മാതൃകാ കാലാവസ്ഥ മേഖലകളിൽ പറയുന്നത് അഞ്ചെണ്ണം ഉണ്ട് ഉഷ്ണമേഖലാ കാലാവസ്ഥ വരണ്ട കാലാവസ്ഥ മിതോഷ്ണ കാലാവസ്ഥ ഹിതമിതോഷ്ണ കാലാവസ്ഥ ഹിമാവൃത കാലാവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇന്ത്യയിലെ കാലാവസ്ഥ തരങ്ങളാണ് പറയുന്നത് ഇന്ത്യയിലെ കാലാവസ്ഥ തരങ്ങൾ ഇവിടെ നോക്കുക ഇന്ത്യയിലെ കാലാവസ്ഥ തരങ്ങൾ കെപ്പൻ മാതൃക പ്രകാരം ഇന്ത്യയിലെ കാലാവസ്ഥ മേഖലകളാണ് പറയുന്നത് കാലാവസ്ഥ തരങ്ങളാണ് പറയുന്നത് ആദ്യത്തേത് എ എം ഡബ്ല്യു അതായത് പ്രസന്നമായ വരണ്ട കാലത്തോടുകൂടിയ മൺസൂൺ കാലാവസ്ഥയാണ് കേട്ടോ പ്രസന്നമായ വരണ്ട കാലത്തോടുകൂടിയ മൺസൂൺ കാലാവസ്ഥയാണ് ഈ എ എം ഡബ്ല്യു എന്ന് പറയുന്നത് ഇതെവിടേക്കാണ് പ്രദേശങ്ങൾ വരുന്നത് പ്രസന്നമായ വരണ്ട കാലത്തോടു കൂടിയിട്ടുള്ള മൺസൂൺ കാലാവസ്ഥ ഗോവയ്ക്ക് തെക്കുള്ള ഇന്ത്യയുടെ പശ്ചിമ തീരത്താണ് വരുന്നത് കേട്ടോ ഗോവയ്ക്ക് തെക്കുള്ള ഇന്ത്യയുടെ പശ്ചിമ തീരം ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണേ ഗോവയ്ക്ക് തെക്കുള്ള ഇന്ത്യയുടെ പശ്ചിമ തീരത്താണ് എന്ത് വരുന്നത് പ്രസന്നമായ വരണ്ട കാലത്തോടു കൂടിയ മൺസൂൺ കാലാവസ്ഥ വരുന്നത് ഓക്കെ ഗോവയ്ക്ക് തെക്ക് കേട്ടോ ഗോവയ്ക്ക് തെക്ക് ഗോവയ്ക്ക് തെക്കുള്ള ഇന്ത്യയുടെ പശ്ചിമ തീരമാണ് പശ്ചിമ തീരം ഇന്ത്യയുടെ പശ്ചിമ തീരം അടുത്തത് എസ് എ എസ് എന്ന് പറയുന്നത് വരണ്ട വേനലോട് കൂടിയ മൺസൂൺ കാലം വരണ്ട വേനലോട് കൂടിയ മൺസൂൺ കാലമാണ് എ എസ് എന്ന് പറയുന്നത് അതുപോലെ എ ഡബ്ല്യു എന്ന് പറയുന്നത് ഉഷ്ണ മേഖലാ അതായത് സ്ട്രോപ്പിക്കൽ സാവന ഉഷ്ണമേഖലാ സാവനയാണ് എ ഡബ്ല്യു എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ടും അതായത് എ എസ് വരണ്ട വേനലോട് കൂടിയ മൺസൂൺ കാലവും ഉഷ്ണ സാവന ഇത് രണ്ടും തമിഴ്നാടിന്റെ കോറമാൻറ്റൽ തീരത്തിലാണ് വരുന്നത് ഓക്കെ തമിഴ്നാടിന്റെ കോറമാഞ്ചൽ തീരം കോറമാൻറ്റൽ തീരം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം കേട്ടോ അവിടെ ആയിട്ട് ഇതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്ന് ഈ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിച്ചു നോക്കണേ അപ്പം തമിഴ്നാടിന്റെ കോറമാൻറ്റൽ തീരമാണ് വരുന്നത് അതുപോലെ ദക്ഷിണായന രേഖയ്ക്ക് തെക്കുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ മിക്കവാറും ഭാഗങ്ങൾ കേട്ടോ ദക്ഷിണായന രേഖയ്ക്ക് തെക്കുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളിലും എന്ത് വരുന്നുണ്ട് ഈ വരണ്ട വേനലോട് കൂടിയിട്ടുള്ള മൺസൂൺ കാലം ഒക്കെ വരുന്നുണ്ട് അതുപോലെ ഉഷ്ണമേഖലാ സാധനം വരുന്നുണ്ട് അടുത്തത് ബി എസ് എച്ച് ഡബ്ല്യു അതായത് അർദ്ധ മരുഭൂമി സ്റ്റെപ്പി കാലാവസ്ഥ അർദ്ധ മരുഭൂമി സ്റ്റെപ്പി കാലാവസ്ഥ ി ഡബ്ല്യു എച്ച് ഡബ്ല്യു അതായത് ഉഷ്ണ മരുഭൂമി ഈ രണ്ടും വരുന്ന പ്രദേശങ്ങൾ അർദ്ധ മരുഭൂമി സ്റ്റെപ് ഈ കാലാവസ്ഥയും ഉഷ്ണമരുഭൂമി വരുന്നത് എവിടെയൊക്കെയാണ് വടക്കു പടിഞ്ഞാറൻ ഗുജറാത്ത് വടക്കു പടിഞ്ഞാറൻ ഗുജറാത്ത് വരുന്നുണ്ട് അതുപോലെ പശ്ചിമ രാജസ്ഥാന്റെയും പശ്ചിമ രാജസ്ഥാൻ പശ്ചിമ രാജസ്ഥാന്റെയും പഞ്ചാബിന്റെയും ചില ഭാഗങ്ങൾ വരുന്നുണ്ട് പഞ്ചാബിന്റെയും വടക്കു പടിഞ്ഞാറൻ ഗുജറാത്ത് പശ്ചിമ രാജസ്ഥാന്റെയും പഞ്ചാബിന്റെയും ചില ഭാഗങ്ങൾ അതുപോലെ പശ്ചിമ രാജസ്ഥാൻ ഇത്രയും ഭാഗങ്ങളിലാണ് വരുന്നത് ഓക്കെ അപ്പോ ഇവിടെ ഉഷ്ണമരുഭൂമിയാണ് പശ്ചിമ രാജസ്ഥാൻ വരുന്നത് കേട്ടോ പശ്ചിമ രാജസ്ഥാൻ പശ്ചിമ രാജസ്ഥാൻ വരുന്നത് ഉഷ്ണമരുഭൂമി വരുന്നത് പശ്ചിമ രാജസ്ഥാനാണ് വടക്കു പടിഞ്ഞാറൻ ഗുജറാത്ത് പശ്ചിമ രാജസ്ഥാന്റെയും പഞ്ചാബിന്റെയും ചില ഭാഗങ്ങൾ വരുന്നതാണ് അർദ്ധ മരുഭൂമി സ്റ്റെപ്പി കാലാവസ്ഥ ഓക്കെ അതുപോലെ വരണ്ട വേനലോട് കൂടിയിട്ടുള്ള മൺസൂൺ കാലം തമിഴ്നാടിന്റെ കോറമാറ്റൽ തീരത്തും ഉഷ്ണമേഖലാ സാവന വരുന്നത് ദക്ഷിണായ രേഖയ്ക്ക് തെക്കുള്ള ഉപദ്വീപീയ പീഠഭൂമിയുടെ മിക്കവാറും ഭാഗങ്ങളിലുമാണ് ഇനി അടുത്തത് സി ഡബ്ല്യു ജി അതായത് വരണ്ട ശൈത്യകാലത്തോട് കൂടിയിട്ടുള്ള മൺസൂൺ വരണ്ട ശൈത്യകാലത്തോട് കൂടിയിട്ടുള്ള മൺസൂൺ വരുന്നത് ഗംഗാ സമതലം ഗംഗാ സമതലം അതുപോലെ കിഴക്കൻ രാജസ്ഥാൻ കിഴക്കൻ രാജസ്ഥാൻ വടക്കൻ മധ്യപ്രദേശ് കേട്ടോ വടക്കൻ മധ്യപ്രദേശ് വടക്കൻ മധ്യപ്രദേശ് ദൻ അതുപോലെ വടക്കു കിഴക്കൻ ഇന്ത്യയുടെ മിക്കവാറും ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് വരണ്ട ശൈത്യകാലത്തോടു കൂടിയിട്ടുള്ള മൺസൂൺ ഗംഗാ സമതലം കിഴക്കൻ രാജസ്ഥാൻ വടക്കൻ മധ്യപ്രദേശ് വടക്കു കിഴക്കൻ ഇന്ത്യയുടെ മിക്കവാറും ഭാഗങ്ങൾ അടുത്തത് ധ്രുവീയ കാലാവസ്ഥ അതിനു മുൻപ് ചെറുവേനലോട് കൂടിയ തണുത്ത ആർദ്ര ശൈത്യകാലം അല്ലെ ഡി എഫ് സി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെറുവേനലോട് കൂടിയിട്ടുള്ള തണുത്ത ആർദ്ര ശൈത്യകാലം അത് അരുണാചൽ പ്രദേശിലാണ് വരുന്നത് കേട്ടോ അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ധ്രുവീയ കാലാവസ്ഥ വരുന്നത് ഈ എന്ന് പറയുന്നത് ധ്രുവീയ കാലാവസ്ഥയാണ് അത് വരുന്നത് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ അതുപോലെ ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഏട്ടോ ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലാണ് വരുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയാണ് കാലാവസ്ഥ കെപ്പൻ മാതൃക പ്രകാരം ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖലകൾ എന്ന് പറയുന്നത് പ്രസന്നമായ വരണ്ട കാലത്തോടു കൂടിയിട്ടുള്ള മൺസൂൺ കാലാവസ്ഥ എവിടെയാണ് ഗോവയ്ക്ക് തെക്കുള്ള ഇന്ത്യയുടെ പശ്ചിമ തീരം വരണ്ട വേനലോട് കൂടിയിട്ടുള്ള മൺസൂൺ കാലം തമിഴ്നാടിന്റെ കോറമാൻഡൽ തീരം ഉഷ്ണമേഖലാ സാവന ദക്ഷിണായേഖയ്ക്കുള്ള തെക്കുള്ള ഉപദ്വീപി പീഠഭൂമിയുടെ മിക്കവാറും ഭാഗങ്ങളിൽ അർദ്ധമരുഭൂമി സ്റ്റെപ്പി കാലാവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഗുജറാത്ത് പശ്ചിമ രാജസ്ഥാന്റെയും പഞ്ചാബിന്റെയും ചില ഭാഗങ്ങൾ ഉഷ്ണമരുഭൂമി വരുന്നത് പശ്ചിമ രാജസ്ഥാൻ വരണ്ട ശൈത്യകാലത്തോടു കൂടിയിട്ടുള്ള മൺസൂൺ വരുന്നത് ഗംഗാ സമതലം കിഴക്കൻ രാജസ്ഥാൻ വടക്കൻ മധ്യപ്രദേശ് വടക്ക് കിഴക്കൻ ഇന്ത്യയുടെ മിക്കവാറും ഭാഗങ്ങൾ ഞാൻ ചെറു വേനലോട് കൂടിയിട്ടുള്ള തണുത്ത ആർദ്ര ശൈത്യകാലം വരുന്നത് അരുണാചൽ പ്രദേശിലാണ് ധ്രുവീയ കാലാവസ്ഥ വരുന്നത് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ അഞ്ച് കാലാവസ്ഥാ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ അഞ്ച് കാലാവസ്ഥാ വിഭാഗങ്ങളിൽ ഓരോന്നിനും ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ട് അതായത് ഉഷ്ണമേഖലാ കാലാവസ്ഥ അല്ലെ ഉഷ്ണമേഖലാ കാലാവസ്ഥയുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വരണ്ട കാലാവസ്ഥ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ജസ്റ്റ് പ്രത്യേകതകൾ ഒന്ന് നമുക്ക് നോക്കാം ഉഷ്ണമേഖലാ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖലാ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ അതായത് ട്രോപ്പിക്കൽ ക്ലൈമാക്സില് ശരാശരി പ്രതിമാസ ഊഷ്മാവ് വർഷം മുഴുവൻ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള പ്രദേശങ്ങളാണ് വരിക കേട്ടോ ശരാശരി ഊഷ്മാവ് എത്രയാണ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ളത് ശരാശരി പ്രതിമാസ ഊഷ്മാവ് വർഷം പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള പ്രദേശങ്ങളാണ് ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ വരുന്നത് ഇനി വരണ്ട കാലാവസ്ഥ എന്ന് പറയുമ്പോൾ താപനിലയേക്കാളും മഴ ലഭ്യത കുറവായതിനാൽ വരൾച്ച അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഈ വരണ്ട കാലാവസ്ഥ വരണ്ട കാലാവസ്ഥ എന്ന് പറയുമ്പോൾ വരണ്ട അവസ്ഥ കുറവാണെങ്കിൽ അർദ്ധ മരുഭൂമി കാലാവസ്ഥയും വരൾച്ച കൂടുതലാണെങ്കിൽ മരുഭൂമി കാലാവസ്ഥയും ആയിരിക്കും അപ്പൊ ഇതിൽ രണ്ട് ഭാഗം വരും വരണ്ട കാലാവസ്ഥ എന്ന് പറയുന്നത് രണ്ട് ഭാഗം വരും എന്തൊക്കെയാ അർദ്ധ മരുഭൂമി വരും അർദ്ധ മരുഭൂമിയും മരുഭൂമിയും വരും മരുഭൂമിയും വരും ഓക്കെ സെമി ഏറിടും ഏറിടും വരും അപ്പൊ അർദ്ധ മരുഭൂമി മരുഭൂമി ഇങ്ങനെ രണ്ടായിട്ട് വരും അപ്പൊ വരണ്ട അവസ്ഥ കൂടുതലാണെങ്കിൽ അത് അർദ്ധ മരുഭൂമി കാല വരൾച്ച കൂടുതലാണെങ്കിൽ എന്താണ് അത് മരുഭൂമിയിനുമായിരിക്കും ഓക്കെ ദഷ്ണമിതോഷ്ണ അവസ്ഥ ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ ഈ ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ശൈത്യമേറിയ മാസത്തിൽ ശരാശരി ഊഷ്മാവ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിനും മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ളതാണ് ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ കേട്ടോ ഉഷ്ണമിതോഷ്ണു ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ എന്ന് പറയുന്നത് എത്രയാണ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിനും മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ വരുന്നതാണ് ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ ഇനി ശീതമിതോഷ്ണ കാലാവസ്ഥ ശീതമിതോഷ്ണ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ഉഷ്ണമേറിയ മാസത്തിലെ ശരാശരി താപനില എത്രയായിരിക്കും പത്ത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലും ശൈത്യമേറിയ മാസത്തിലാണെങ്കിൽ ശരാശരി താപനില മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ കുറവുമായിരിക്കും ഓക്കെ അപ്പോൾ ഉഷ്ണമേറിയ മാസത്തിലാണെങ്കിൽ ശരാശരി താപനില പത്ത് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലും ശൈത്യമേറിയ മാസത്തിലാണെങ്കിൽ മൈനസ് മൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ കുറവുമാണെങ്കിൽ അതിനെയാണ് ശീതമിതോഷ്ണ കാലാവസ്ഥ എന്ന് പറയുന്നത് അടുത്തത് ഹിമാവൃത കാലാവസ്ഥ ഹിമാവൃത കാലാവസ്ഥ എന്ന് പറയുന്നത് ഉഷ്ണമേറിയ മാസത്തിലെ ശരാശരി താപനില പത്ത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെങ്കിൽ അതിനെയാണ് ഹിമാവൃത കാലാവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ ഉഷ്ണമേറിയ മാസത്തിലെ ശരാശരി താപനില പത്ത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെങ്കിൽ അതിനെന്തെന്ന് പറയുന്നു ആ ഹിമാവ്രത കാലാവസ്ഥ എന്ന് പറയുന്നു ഈ കെപ്പൻ ഈ കാലാവസ്ഥ ഉപവിഭാഗങ്ങളും കൂടെ കണ്ടുപിടി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഉഷ്ണമേഖലാ കാലാവസ്ഥ വരണ്ട കാലാവസ്ഥ ഉഷ്ണമിതോഷ്ണ കാലാവസ്ഥ ശീതമിതോഷണ കാലാവസ്ഥ ഹിമാവ്രത കാലാവസ്ഥ ഇതിനൊക്കെ ഓരോ ഉപവിഭാഗങ്ങളും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതായത് ഉഷ്ണമേഖലാ കാലാവസ്ഥ വരണ്ട കാലാവസ്ഥ അതല്ലാതെ അതിനുള്ള ഉപവിഭാഗങ്ങൾ എന്തൊക്കെയാണെന്നറിയോ പര്യാപ്തമായ അളവിൽ മഴ ലഭിക്കുന്നവ വരണ്ട മൺസൂൺ കാലാവസ്ഥയായിട്ടും മഴക്കാടുകളുള്ളവ ഗംഗാ സമതലം വരണ്ട ശീതകാലം നാലു മാസത്തിൽ കുറഞ്ഞ കാലയളവിൽ ശരാശരി ഊഷ്മാവ് പത്ത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ലഭിക്കുന്നവ വരണ്ടതും ചൂട് കൂടിയതും എന്നിങ്ങനെ ഉപവിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ഓക്കെ ആണല്ലോ അതുപോലെ മൺസൂണും ഇന്ത്യയിലെ ജീവിതവും എങ്ങനെയാണ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടെ ആഗോള താപനത്തെ കുറിച്ചൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ആ ഒരു ചാപ്റ്ററിന്റെ പി ഡി എഫ് ഞാൻ ഇട്ട് തന്നേക്കാം അപ്പം ഇത് വായിച്ചതിന് ശേഷം നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക ഓക്കെ അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത് ഇനി നമുക്ക് സ്വാഭാവിക സസ്യജാലങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടെ പഠിക്കാനുണ്ട് അത് നമുക്ക് നോക്കാം ഇവിടെ നോക്കുക ഇതാണ് അഞ്ചാമത്തെ ചാപ്റ്റർ നൈസർഗിക സസ്യജാലങ്ങൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വിവിധ തരം വനങ്ങളെ കുറിച്ചാണ് കേട്ടോ അപ്പോ ഈ കാലാവസ്ഥാ മേഖലകളുടെയും അതുപോലെ തന്നെ അവയുടെ പൊതു സവിശേഷതകളെയും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് വനങ്ങളെ നമുക്ക് അഞ്ചായിട്ട് തരംതിരിക്കാം വനങ്ങളെ എത്രയായിട്ട് തരംതിരിക്കാം അഞ്ചായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖലാ ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിച്ചെടികളും പർവ്വത കടലോര ചതുപ്പ് നിലങ്ങൾ ഇങ്ങനെ നാല അഞ്ചായിട്ട് നമുക്ക് വനങ്ങളെ തിരിക്കാം ഓക്കെ അവരുടെ സവിശേഷത അനുസരിച്ചും കാലാവസ്ഥ മേഖലകൾ അനുസരിച്ചും ഒക്കെ നമുക്ക് അഞ്ചായിട്ട് തിരിക്കാം ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിച്ചെടികളും പർവ്വത വനങ്ങൾ കടലോര ചതുപ്പ് ചതുപ്പുനിലകൾ അപ്പൊ ഇതിൽ ഇനി ഓരോതിൻറെയും പ്രത്യേകതകളാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യം ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളുടെ പ്രത്യേകത എന്താണ് വാർഷിക ശരാശരി വർഷപാതം ഇരുന്നൂറ് സെന്റിമീറ്റർ ലഭിക്കുന്നതാണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ ഓക്കെ വാർഷിക ശരാശരി വർഷപാതം എത്രയാണ് ഇരുന്നൂറ് സെന്റിമീറ്റർ ആണ് വാർഷിക ശരാശരി ഊഷ്മാവ് എത്രയാണ് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് വാർഷിക ശരാശരി വർഷപാതം ഇരുന്നൂറ് സെന്റിമീറ്ററും വാർഷിക ശരാശരി ഊഷ്മാവ് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസുമാണ് ഇനി ഇവിടെയുള്ള ഉയരങ്ങളുള്ള മര മരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഏതൊക്കെയാ ഇ ടി മഹാഗണി എബണി തുടങ്ങിയവ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് ഈ ടി മഹാഗണി എബണി തുടങ്ങിയവ അപ്പൊ ഇത് എവിടെയൊക്കെയാണ് ഈ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരുവുകൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ആൻഡമാൻ ആൻഡ് നിക്കോബർ ഇവിടെയൊക്കെയാണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് ഓക്കെ അപ്പൊ ഇത്രയും പോയിന്റ് പോയിന്റ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം ആ ടെക്സ്റ്റ് ബുക്ക് കൂടെ ഒന്ന് വായിച്ച് നോക്കണം ഓക്കെ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ് വാർഷിക ശരാശരി വർഷപാതം ഇരുന്നൂറ് സെന്റിമീറ്റർ വാർഷിക ശരാശരി ഉഷ്മാവ് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ഉയരമുള്ള മരങ്ങൾ കാണും ഏതൊക്കെയാണ് ഈ ടി മഹാഗണി എബണി തുടങ്ങിയവയാണ് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത് കേരളം ഉൾപ്പെടെയുള്ള പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ ചെരിവുകൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ആന്റമാൻ ആൻഡ് നിക്കോബർ ദ്വീപുകൾ ഓക്കെ അടുത്തത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ അതിന്റെ പ്രത്യേകതകളാണ് പറയുന്നത് ശരാശരി വർഷപാതം എഴുപത് സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെയാണ് ഓക്കെ ശരാശരി വർഷപാതം എത്രയാണ് എഴുപത് സെന്റിമീറ്റർ മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെയാണ് മേഖല ഇലപൊഴിയും കാടുകളെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് തിരിക്കാം ഈർപ്പമുള്ള ഇലപൊഴിയും കാടുകളും ഉണ്ട് വരണ്ട ഇലപൊഴിയുന്ന കാടുകളും ഉണ്ട് ഓക്കെ ഈർപ്പമുള്ളതും വരണ്ടതും ഉണ്ട് ഈർപ്പമുള്ള ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത് അവിടെ ശരാശരി വർഷപാതം എത്രയായിരിക്കും നൂറു മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ വരെയായിരിക്കും വരണ്ട ഇലപൊഴിയും വർഷ വനങ്ങൾ എന്ന് പറയുന്ന അവിടുത്തെ വർഷപാതം എത്രയാ എഴുപത് മുതൽ നൂറ് സെന്റിമീറ്റർ വരെയാണ് ഓക്കെ അപ്പോ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ ശരാശരി വർഷപാതം എഴുപതേ ടു ഇരുന്നൂറ് ആണ് അതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം എന്തൊക്കെയാ ആ ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളും ഉണ്ട് വരണ്ട ഇലപൊഴിയും വനങ്ങളും ഉണ്ട് അപ്പൊ അത്ര എന്നുണ്ടെങ്കിൽ അവിടെ ശരാശരി വർഷപാതം നൂറ് ടു ഇരുന്നൂറ് സെന്റിമീറ്റർ ആണ് ഇനി വരണ്ടതാണെങ്കിലോ എഴുപതേ ടു നൂറ് സെന്റിമീറ്റർ ആണ് വാർഷിക വർഷപാതം ഓക്കെ അപ്പോ അവിടെ എക്സാമ്പിൾ നോക്കുക ഈർപ്പമുള്ള ഇലപഴയും കാടുകളിൽ ഏതൊക്കെയാണ് കാണപ്പെടുന്നത് തേക്ക് ചന്ദനം സാല് നെല്ലി മുതലായവയാണ് വരണ്ട ഇലപഴയും വനങ്ങളിലുള്ള വൃക്ഷങ്ങളാണ് തെന്റ് ബെല് എന്നീ മരങ്ങൾ ഓക്കെ തെന്റ് ബെല് എന്ന് പറയുന്നതൊക്കെ വരണ്ട ഇലപഴയും വനങ്ങളിൽ വരുന്നതാണ് ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളിൽ വരുന്നതാണ് തേക്ക് ചന്ദനം സാല് നെല്ലി മുതലായവ ഓക്കെ അത് കിട്ടിയല്ലോ അടുത്തത് ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിച്ചെടികളും അവിടുത്തെ പ്രത്യേകത എന്താണ് വാർഷിക വർഷപാതം അൻപത് സെന്റിമീറ്ററിൽ താഴെ ആയിരിക്കും വാർഷിക വർഷപാതം അൻപത് സെന്റിമീറ്ററിൽ താഴെ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഉഷ്ണമേഖല മുൾച്ചെടികളും കുറ്റിച്ചെടികളും ഇനി പഞ്ചാബിന്റെ തെക്കു പടിഞ്ഞാറ് പ്രദേശമായിട്ടുള്ള ഹരിയാന ഓക്കെ പഞ്ചാബിന്റെ തെക്ക് പടിഞ്ഞാറ് പ്രദേശം ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഉഷ്ണമേഖലാ മുൾച്ചെടികളും കുറ്റിച്ചെടികളും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക ഓക്കെ പഞ്ചാബിന്റെ തെക്കു പടിഞ്ഞാറൻ പ്രദേശം ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ അവിടെ കാണപ്പെടുന്ന വൃക്ഷങ്ങൾ ആണ് ബാബുൾ ബേർ വൈൽഡ് ഡേറ്റ് പാം ഹെയർ എന്നിവ ഓക്കെ ഇതിന്റെ പേരുകളൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ ഓരോ വൃക്ഷങ്ങളുടെയും അടുത്തത് പർവ്വതവനങ്ങൾ പർവ്വതവനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഉത്തര പർവ്വത വനങ്ങൾ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം പർവ്വത വനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിട്ട് തിരിക്കാം ഉത്തര പർവ്വത വനങ്ങൾ എന്നും ദക്ഷിണ പർവ്വത വനങ്ങൾ എന്നും ഉത്തരപർവ്വത വനങ്ങൾ എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ താഴ്വര പ്രദേശങ്ങളിലാണ് ഓക്കെ ഹിമാലയത്തിന്റെ താഴ്വര പ്രദേശങ്ങൾ ഉഷ്ണമേഖല ഇല പൊഴിയും വനങ്ങളാണ് ഈ പർവ്വ ഉത്തരപർവ്വത വനങ്ങളിൽ വരുന്നത് ഇത് എവിടെ ഇതിൽ വളരുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് പശ്ചിമബംഗാളിന്റെയും ഉത്തരാഞ്ചലിന്റെയും പർവ്വത പ്രദേശങ്ങളിൽ നിത്യഹരിത വനങ്ങളായിട്ടുള്ള ഓക്ക് ചെസ്നട്ട് ഇതെല്ലാം വളരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഉത്തരപർവ്വത വനങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഓക്കെ ഓക്ക് ചെസ്നട്ട് എവിടെയാണ് പശ്ചിമബംഗാളിന്റെയും ഉത്തരാഞ്ചലിന്റെയും പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു പർവ്വത വനങ്ങളിൽ ഉത്തരപർവ്വത വനങ്ങൾ എന്ന് പറഞ്ഞില്ലേ അപ്പൊ അവിടെ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മീറ്റർ വരെ ഇടയിൽ കേട്ടോ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിനും ആയിരത്തി എഴുന്നൂറ്റി അൻപത് മീറ്ററിനും ഇടയിൽ കാണപ്പെടുന്നത് പൈൻ മരങ്ങളാണ് പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളൊക്കെയാണ് ആയിരത്തി അഞ്ഞൂറ് മീറ്ററിനും ആയിരത്തി എഴുന്നൂറ്റി അൻപത് മീറ്ററിനും ഇടയിൽ കാണപ്പെടുന്നത് മൂവായിരം മീറ്ററിനും നാലായിരം മീറ്ററിനും ഇടയിൽ കാണപ്പെടുന്ന മരങ്ങളാണ് ഏതൊക്കെ ആ സിൽവർ ഫിർ അതുപോലെ ജുനിപേർ പൈൻ ബെർച്ച് റോഡോ ഡെൻട്രോൺ റോഡോ ഡെൻട്രോൺ കേട്ടോ ആ ഒരു പേരും കൂടെ ഓർത്തിരിക്കുക റോഡോ ഡെൻട്രോൺ റോഡോ ഡെൻട്രോൺ എന്നിവ കാണപ്പെടുന്നുണ്ട് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിനും ആയിരത്തി എഴുന്നൂറ്റി അൻപത് മീറ്ററിനും ഇടയിൽ കാണപ്പെടുന്ന മരങ്ങളാണ് പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളും മൂവായിരം മീറ്ററിനും നാലായിരം മീറ്ററിനും ഇടയ്ക്ക് കാണപ്പെടുന്നതാണ് സിൽവർ പെർ അതുപോലെ പേർ ആ ഒരു പേരും കൂടെ ഓർത്തിരിക്കുക ജുനിപേർ ജുനിപ്പേർ റോഡോ ഡെൻട്രോൺ ഇതെല്ലാം കാണപ്പെടുന്നുണ്ട് അതുപോലെ ഗുജർ ബക്കർവാൾ ഗാദി എന്നീ ഗോത്രവർഗങ്ങളിലെ ഇടയന്മാർ ഈ പുൽപേടുകളെ ദേശാടന ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതും കൂടെ ഓർത്തിരിക്കുക ഏതൊക്കെ ഗോത്രവർഗങ്ങളാണ് ഗുജർ ബക്കർവാൾ ഭോട്ടിയ ഗാധി തുടങ്ങിയവർ ഈ പർവ്വത അവരുടെ എന്താണ് ദേശാടന ഇടയ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഇനി ദക്ഷിണ പർവ്വത വനങ്ങളിൽ വരുന്നതാണ് പശ്ചിമഘട്ടം നീലഗിരി വിന്യപർവ്വത നിലകളിലൊക്കെയാണ് ഓക്കെ ദക്ഷിണ പർവ്വത വനങ്ങൾ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പോ ഇങ്ങനെയാണ് ഈ വനങ്ങളെ നമ്മൾ തിരിച്ചിരിക്കുന്നതിൽ പർവ്വത വനങ്ങളുടെ സവിശേഷത വരുന്നത് ഇനി ഒരിണ്ണും കൂടി ഉണ്ട് ഏതാ കടലോര ചതുപ്പു നിലങ്ങൾ അല്ലെ കടലോര ചതുപ്പു നില വനങ്ങൾ കടലോര ചതുപ്പു നിലങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അതീവ പ്രാധാന്യത്തോടു കൂടി സംരക്ഷിക്കപ്പെടുന്ന ചതുപ്പു നിലങ്ങളാണ് ഈ കടലോര ചതുപ്പു നിലങ്ങൾ അപ്പോ കടലോര ചതുപ്പു നിലങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ വളരെ സമ്പന്നമായിട്ടുള്ള തണ്ണീർത്തട ആവാസ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഈ പ്രദേശങ്ങളുടെ എഴുപത് ശതമാനത്തോളം വിസ്തൃതിയിലും എന്താണ് നെൽകൃഷിയാണ് നടക്കുന്നത് ഇന്ത്യയിൽ മൂന്ന് പോയിന്റ് ഒൻപത് മില്യൺ ഹെക്ടർ തണ്ണീർത്തട ഭൂമി ഉണ്ടെന്ന് ഉള്ളത് പഠിച്ചിരിക്കുക കേട്ടോ എത്രയാണ് മൂന്ന് പോയിന്റ് ഒൻപത് മില്യൺ ഹെക്ടർ ആണ് പറയുന്നത് ഒന്ന് പോയിന്റ് ഒൻപത് മില്യൺ ഹെക്ടർ തണ്ണീർത്തട ഭൂമിയുണ്ട് അന്താരാഷ്ട്ര തണ്ണീർത്തട ഉടമ്പടി പ്രകാരം ഇന്ത്യയിലെ രണ്ട് സ്ഥലങ്ങൾ നീർപ്പറവാ സംരക്ഷണത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ വരുന്നതാണ് ഒന്ന് ചിൽക്കാ തടാകം ഒന്ന് ചിൽക്കാ തടാകം ഒഡീഷയിലെ ദൻ അടുത്തത് കിയോ ലാഡിയോ കിയോ ലാഡിയോ നാഷണൽ പാർക്ക് കേട്ടോ കിയോലാഡിയോ നാഷണൽ പാർക്ക് ഭരത്പൂർ നമ്മൾ ഇന്ത്യൻ സ്റ്റേറ്റ്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഭരത്പൂർ എന്നറിയപ്പെടുന്നത് കിയോ ലാഡിയോ ഭരത്പൂർ ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പൊ ചിൽക്കാ തടാകം അതുപോലെ കിയോലാഡിയോ നാഷണൽ പാർക്ക് ഇത് രണ്ടും നിർഭരവാ സംരക്ഷണത്തിനായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പൊ കടലോര ചതുപ്പു നിലങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇന്ത്യയിൽ അതീവ പ്രാധാന്യത്തോടു കൂടി സംരക്ഷിക്കുന്ന ചതുപ്പു നിലങ്ങളാണ് കടലോര ചതുപ്പ് നിലങ്ങൾ അപ്പം അതിൽ വരുന്നതാണ് ഒഡീഷയിലെ ചിൽക്കാ തടാകം അതുപോലെ തന്നെ കിയോലാഡിയോ എന്ന് പറയുന്ന എന്താ നാഷണൽ പാർക്ക് കേട്ടോ കിയോലാഡിയോ ആണ് ഭരത്പൂർ ഭരത്പൂർ എന്നറിയപ്പെടുന്ന കിയോലാഡിയോ നാഷണൽ പാർക്ക് ഓക്കെ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും നേരം പഠിച്ചില്ലേ കടലോര കണ്ടൽ വനം ഉഷ്ണമേഖല മുൾക്കാട് ഉഷ്ണമേഖല ഇലപൊഴിയും കട ഇപ്പൊ പ്രദേശങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു മാപ്പ് നിങ്ങൾക്ക് നോക്കിയാലായിട്ട് കാണാൻ വേണ്ടി പറ്റും ഇവിടെ കടലോര ചതുപ്പ് നിലകൾ എന്ന് പറയുന്ന പറയുന്നത് വളരെ കുറച്ച് ഭാഗങ്ങളിലാണ് കണ്ടോ ദേവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അല്ലെ ബ്ലാക്ക് കളറിൽ കാണപ്പെടുന്നതാണ് കടലോര ചതുപ്പ് നിലകൾ അവിടെ മാത്രമാണത് കാണപ്പെടുന്നത് ഇനി നോക്കുക അടുത്ത നമുക്ക് പഠിക്കേണ്ടത് വന സംരക്ഷണത്തെ കുറിച്ചാണ് കേട്ടോ വന സംരക്ഷണം നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് വനനയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വനനയം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പരിഷ്കരിച്ച ഈ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മുപ്പത്തിമൂന്ന് ശതമാനം ഭൂപ്രദേശങ്ങളും വനപ്രദേശമാക്കുക എന്നത് ആവാസ സന്തുലിതാവസ്ഥ തകർത്ത പ്രദേശങ്ങളിൽ പരിസ്ഥിതി സ്ഥിരത ഉറപ്പാക്കുക രാജ്യത്തിന്റെ സ്വാഭാവിക പൈതൃകവും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക മണ്ണൊലിപ്പ് തടയുക സാമൂഹ്യ വനവൽക്കരണത്തിൽ പങ്കാളികളാവുക ഇതൊക്കെയാണ് ഈ വന നിയമം പരിഷ്കരിച്ചതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ മുപ്പത്തിമൂന്ന് ശതമാനം ഭൂപ്രദേശങ്ങളും വനപ്രദേശങ്ങളാക്കുക ആവാസി സന്തുലിതാവസ്ഥ തകർത്ത പ്രദേശങ്ങളിൽ പരിസ്ഥിതി സ്ഥിരത ഉറപ്പാക്കുക രാജ്യത്തിന്റെ സ്വാഭാവിക പൈതൃകവും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക മണ്ണൊലിപ്പ് തടയുക സാമൂഹ്യ വനവൽക്കരണത്തിൽ പങ്കാളികളാകുക അപ്പൊ ഈ സാമൂഹിക വനവൽക്കരണത്തിൽ പങ്കാളികളാകുക എന്ന് പറഞ്ഞു ഈ സാമൂഹിക വനവൽക്കരണം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലുണ്ട് നഗര നഗരവനവൽക്കരണമുണ്ട് ഗ്രാമീണ വനവൽക്കരണമുണ്ട് കാർഷിക വനവൽക്കരണവും ഉണ്ട് കേട്ടോ നഗരവനവൽക്കരണമുണ്ട് ഗ്രാമീണ വനവൽക്കരണമുണ്ട് കാർഷിക വനവൽക്കരണവും ഉണ്ട് അപ്പോ ഇതിൽ ഓരോന്നും എന്താന്ന് ജസ്റ്റ് പറയാം നഗര വനവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗര കേന്ദ്രങ്ങളിൽ പൊതുസ്ഥലത്തും സ്വകാര്യ സ്ഥലത്തും മരങ്ങളുടെ പരിപാലനവും വൃക്ഷത്തെ നടുന്നതുമാണ് എന്ത് വനവൽക്കരണം എന്ന് പറയുന്നത് കേട്ടോ നഗര കേന്ദ്രങ്ങളിൽ പൊതുസ്ഥലത്തും സ്വകാര്യ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു മരങ്ങളുടെ പരിപാലനവും വൃക്ഷത്തെ നടുന്നതുമാണ് വനവൽക്കരണം എന്ന് പറയുന്നത് നഗരങ്ങളിലെ ഹരിതവൽക്കരണം പാർക്കുകൾ റോഡരികകളിലെ തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ വ്യാവസായിക വാണിജ്യ കേന്ദ്രങ്ങളിലെ ഹരിതവൽക്കരണം തുടങ്ങിയവയാണ് ഈ നഗര വനവൽക്കരണത്തിലെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാ നഗരവനവൽക്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നഗരങ്ങളിലെ ഹരിതവൽക്കരണം പാർക്കുകൾ റോഡരികുകളിലെ തണൽമരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ വ്യാവസായിക വാണിജ്യ കേന്ദ്രങ്ങളിലെ ഹരിതവൽക്കരണം തുടങ്ങിയവയാണ് നഗരവനവൽക്കരണത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് ഗ്രാമീണ വനവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക വനവൽക്കരണവും സാമൂഹിക വനവൽക്കരണവും ഊന്നൽ നൽകുന്നതാണ് ഗ്രാമീണ വനവൽക്കരണം എന്ന് പറയുന്നത് കാർഷിക വിളകൾക്കോട് വിളകളോടൊപ്പം മരങ്ങളും വെച്ചുപിടിപ്പിക്കുകയും അതുവഴി കൃഷിസ്ഥലങ്ങളിലെ ഒഴിവായി കിടക്കുന്ന ഭൂമിയെ കൂടി ഉപയോഗപ്പെടുത്തുക എന്നതുമാണ് ഈ കാർഷിക വനവൽക്കരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ കാർഷിക വനവൽക്കരണം എന്ന് പറയുമ്പോൾ എന്താണ് കാർഷിക വിളകൾക്കൊപ്പം മരങ്ങളും വെച്ചുപിടിപ്പിക്കുകയും അതുവഴി കൃഷിസ്ഥലങ്ങളിലെ ഒഴിവായി കിടക്കുന്ന ഭൂമിയെ കൂടി ഉപയോഗപ്പെടുത്തുക എന്നതാണ് അഗ്രോ ഫോറസ്ട്രി അല്ലെങ്കിൽ കാർഷിക വനവൽക്കരണം എന്നതിന്റെ ലക്ഷ്യം കൃഷിയോടൊപ്പം വനവൽക്കരണവും സാധ്യമാകുന്നത് വഴി ഭക്ഷണം തീറ്റ വിറക് തടി പഴങ്ങൾ എന്നിവയുടെ ഉത്പാദനവും എന്ത് ചെയ്യുന്നു ഒരേ സമയം നടക്കുന്നു ഓക്കെ അപ്പൊ ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് സാമൂഹ്യ വനവൽക്കരണത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് വനവൽക്കരണം ഗ്രാമീണ വനവൽക്കരണം കാർഷിക വനവൽക്കരണം ഇനി ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് കടുവാ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് പ്രൊജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന പദ്ധതി അല്ലെ പ്രൊജക്ട് ടൈഗർ എന്തിനു വേണ്ടിയിട്ടാണ് അടവാ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോജക്റ്റ് ടൈഗർ കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പഠിക്കുക അപ്പൊ ഇതിൻ്റെ കണക്കുകൾ നമ്മുടെ എൻ സിആർടി ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് വായിച്ചു നോക്കണേ ഇനി പ്രോജക്റ്റ് എലിഫന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടക്കം കുറിച്ചതാണ് ഈ പ്രോജക്ട് എലിഫന്റ് എന്ന് പറയുന്നത് ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പ്രോജക്ട് എലിഫന്റ് വന്നത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിലവിൽ വന്ന പദ്ധതിയാണ് പ്രോജക്ട് എലിഫന്റ് ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത് ദീർഘകാലയളവിൽ ആനകൾക്ക് സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സംരക്ഷണവും അതിജീവനവും ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പതിനാറ് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് കേട്ടോ പതിനാറ് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി നമുക്ക് ജൈവ മണ്ഡല കേന്ദ്രങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ജൈവ മണ്ഡല കേന്ദ്രങ്ങൾ അപ്പോ പതിനാല് ജൈവമണ്ഡല കേന്ദ്രങ്ങളാണ് ഉള്ളത് പതിനാല് ജൈവമണ്ഡല കേന്ദ്രങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഇതിൽ നീലഗിരി നന്ദാദേവി സുന്ദർ ബെൻസ് ഗൾഫ് ഓഫ് മാനാർ എന്നിവ യുനെസ്കോ അംഗീകരിച്ച മണ്ഡല കേന്ദ്രങ്ങളാണ് നമുക്ക് എൻ സിആർടി ടെക്സ്റ്റ് ബുക്കിൽ പതിനെട്ട് ജൈവമണ്ഡല റിസർവുകളുടെ പേരും അതിൻ്റെ ഇതുമായിട്ടുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ അപ്പോൾ അതിൽ ടേബിളിൽ കറക്റ്റായിട്ട് ജൈവമണ്ഡല റിസർവുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് അത് സ്ഥാപിതമായ വർഷം കൊടുത്തിട്ടുണ്ട് ജൈവമണ്ഡല റിസർവുകളുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ടേബിൾ നോക്കിയിട്ട് പഠിക്കാം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ നീലഗിരി ജൈവമണ്ഡല കേന്ദ്രങ്ങൾ നീലഗിരി ജൈവമണ്ഡല കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങുകളും വരയാടുകളും കൂടാതെ കടുവ ആന കരടി പുലി കാട്ടുപോത്ത് എന്നിവയും കാണപ്പെടുന്നത് എവിടെയാണ് നീലഗിരി ജൈവമണ്ഡല കേന്ദ്രങ്ങളിലാണ് കാണപ്പെടുന്നത് അപ്പൊ അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്റർ ഇത് സ്ഥാപിതമായ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തേറ്റടക്കം അവർ കൊടുത്തിട്ടുണ്ട് എട്ടാം മാസം ഒന്നാം തീയതി ഓക്കെ അപ്പോൾ ഓഗസ്റ്റ് ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നീലഗിരി രൂപീകൃതമായത് സ്ഥാപിതമായത് അതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വയനാടിൻ്റെ ഒരു ഭാഗം നാഗർഹോളെ ബന്ദിപ്പൂർ മുതുമലൈ നിലമ്പൂർ സൈലന്റ് വാലി ശിരുവാണിക്കുന്ന് ഇത്രയും ഭാഗങ്ങളിലാണ് നീലഗിരി വരുന്നത് കേട്ടോ എവിടേക്കാ വയനാടിന്റെ ഒരു ഭാഗം നാഗർഹോളെ ബന്ദിപ്പൂർ മുതുമലൈ നിലമ്പൂർ സൈലന്റ് വാലി ശിരുവാണി കുന്ന് തമിഴ്നാട് കേരളം കർണാടകം മൂന്ന് സംസ്ഥാനങ്ങളിലാണ് വരുന്നത് കേട്ടോ തമിഴ്നാട് തമിഴ്നാട് കേരളം കർണാടകം ഇനി അടുത്തത് നന്ദാദേവി ജൈവമണ്ഡല കേന്ദ്രം നന്ദാദേവി ജൈവ ജൈവമണ്ഡല കേന്ദ്രം അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് പോയിന്റ് ആറ് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ജനുവരി പതിനെട്ടിന് ജനുവരി പതിനെട്ടിനാണ് രൂപീകൃതമാവുന്നത് സ്ഥാപിതമാവുന്നത് അതിൽ വരുന്ന ഭാഗം ചമോലി ജില്ലയുടെ ഒരു ഭാഗം വരുന്നുണ്ട് പിത്തോറഡ് അൽമോറ ജില്ലകൾ ഓക്കെ അൽമോറ ജില്ലകൾ ചമോലി ജില്ലയുടെ ഒരു ഭാഗം പിത്തോറാഗ് അൽമോറ ജില്ലകൾ ഇത് എൻ സിആർ ടി ടെക്സ്റ്റില് അവർ ടേബിൾ കൊടുത്തിട്ടുണ്ട് അത് നോക്കി പഠിക്കണം ഓക്കെ ഇനി അവിടെ വരുന്നത് സ്നോ ലിയോപ്പാഡ് ബ്ലാക്ക് ബെയർ ഡിയർ എന്നിവ വളരുന്ന സ്ഥലമാണ് നന്ദാദേവി ജൈവമണ്ഡല കേന്ദ്രം എന്തൊക്കെയാണ് സ്നോ ലിയോപ്പാഡ് ബ്ലാക്ക് ബെയർ ഡിയർ എന്നിവ വളരുന്നുണ്ട് ഇനി സുന്ദർബൻ ജൈവമണ്ഡല കേന്ദ്രം സുന്ദർബൻ ജൈവമണ്ഡല കേന്ദ്രം എന്ന് പറയുന്നത് അതിന്റെ വിസ്തീർണ്ണം ചതുരശ്ര കിലോമീറ്റർ പറയുമ്പോൾ ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം വരുന്നത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് സ്ഥാപിതമാകുന്നത് അതെവിടേക്കെയാണ് കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിലെ ഗംഗ ഡെൽറ്റിയുടെ ഭാഗം അതുപോലെ ബ്രഹ്മപുത്ര നദീ വ്യൂഹത്തിന്റെ ഭാഗങ്ങൾ അത്രയാണ് വരുന്നത് ബ്രഹ്മപുത്ര നദീ വ്യൂഹമൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇപ്പൊ ബംഗാളിലെ ഗംഗ ഡെൽറ്റിയുടെ ഭാഗവും ബ്രഹ്മപുത്ര നദീ വ്യൂഹത്തിന്റെ ഭാഗങ്ങളും വരുന്നതാണ് സുന്ദരവനം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഗൾഫ് ഓഫ് മനാർ ഗൾഫ് ഓഫ് മനാർ എന്ന് പറയുമ്പോൾ ദ്വീപുകളും കടൽപ്പുറങ്ങളും കാടുകളും കടൽ പവിടപ്പുറ്റുകളും ലവണ ചതുപ്പ് നിലങ്ങളും കണ്ടൽ കാടുകളും അടങ്ങുന്ന പ്രദേശമാണ് ഗൾഫ് ഓഫ് മാനാർ എന്ന് പറയുന്നത് ഓക്കെ ഗൾഫ് ഓഫ് മാനാറിന്റെ പതിനായിരത്തി അഞ്ഞൂറാണ് എന്താ വിസ്തീർണം എന്ന് പറയുന്നത് കേട്ടോ പതിനായിരത്തി അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം വരുന്നത് രൂപീകൃതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പതിനെട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പതിനെട്ടിനാണ് സ്ഥാപിതമാവുന്ന വർഷം അതെവിടേക്കാണ് ഏതൊക്കെ പ്രദേശമാണ് വരുന്നത് സ്ഥാനം എവിടെയാണ് വരുന്നത് ഗൾഫ് ഓഫ് മാനാറിന്റെ ഇന്ത്യൻ ഭാഗം വടക്ക് രാമേശ്വരം ദ്വീപിൽ നിന്ന് തുടങ്ങി തമിഴ്നാടിന്റെ തെക്ക് കന്യാകുമാരി വരെയുള്ള പ്രദേശത്താണ് വരുന്നത് കേട്ടോ ഗൾഫ് ഓഫ് മാനാറിന്റെ ഇന്ത്യൻ ഭാഗം വടക്ക് രാമേശ്വരം ദ്വീപിൽ നിന്ന് തുടങ്ങി തമിഴ്നാടിന്റെ തെക്ക് കന്യാകുമാരി വരെയുള്ള പ്രദേശമാണ് ഗൾഫ് ഓഫ് മാനാർ വരുന്നത് അവിടെ ദ്വീപുകളുണ്ട് കടൽപ്പുറങ്ങളുണ്ട് കാടുകളുണ്ട് കടൽ പവിഴപ്പുറ്റുകൾ ലവണ ചതുപ്പ് നിലങ്ങൾ കണ്ടൽ കാടുകൾ ഇതെല്ലാം അടങ്ങുന്നുണ്ട് ഓക്കെ അതുപോലെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കടൽ പശു ഇവിടെ കാണപ്പെടുന്നുണ്ട് എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്